ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്, ചാക്കോപ്പാസ് പറഞ്ഞ കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഒരു കാര്യം തെളിയിക്കേണ്ടതിന് വേണ്ടത് പ്രമാണമാണ്, വേറെ ഒന്നുമല്ല. ഒരാൾ പറഞ്ഞതോ ഒന്നുമല്ല അതിൻ്റെ ആധികാരികത. അതിന് പ്രമാണം വേണം. അതായത് കോടതി സ്വീകരിക്കുന്നത് അത്തരം തെളിവുകളാണ്, അടിസ്ഥാന തെളിവ്. ഒരു മതം പറഞ്ഞാലും അതിൻ്റെ തെളിവാണ് വേണ്ടത്. ഇവിടെ ഇവരുടെ പ്രഭാഷണ വാചാടോപങ്ങളിൽ, സ്റ്റേജിൽ കേൾക്കുന്ന പ്രസംഗ വാചാടോപങ്ങളിൽ ഒഴിച്ച് ഇസ്ലാമിൽ സ്ത്രീക്ക് യാതൊരു പരിഗണനയും ഇല്ല. സ്ത്രീക്ക് സ്വർഗം കിട്ടുമെന്ന് സ്ഥാപിക്കാൻ അവർക്കാവില്ല. പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ 72 സ്ത്രീകളെ ഒരു പുരുഷനെന്നുള്ളതാണ് കണക്ക്. സ്ത്രീകളുടെ കാര്യത്തിൽ ഇസ്ലാം എന്താണ് പറയുന്നത് അവർ പറയട്ടെ, ഉറപ്പിച്ചു പറയേണ്ട ഒരു പ്രമാണം കാണിക്ക്. എന്നാൽ ഇവിടെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കാരുണ്യം കൊണ്ടാണ് പ്രവാചകൻ ഈ കല്യാണമെല്ലാം കഴിച്ചത്, ഇങ്ങനെ 10-80 സ്ത്രീകളെ സ്വന്തമാക്കിയത്, ഇതിന് കല്യാണത്തിന് പുറത്ത് സ്വന്തമാക്കിയതെല്ലാം കാരുണ്യം കൊണ്ടാണ്. നമ്മൾ ഉടനെ ചോദിക്കും, നിങ്ങൾ ഒരു വചനം തരൂ, നിങ്ങളുടെ ഒരു തെളിവ് തരൂ, എന്ത് കാരുണ്യം, ആരോട് എന്ത് കാരുണ്യം കാട്ടിയാണ് ഈ സ്വന്തമാക്കിയത്? അതിന് ഞങ്ങൾക്ക് കിട്ടിയൊരു മറുപടി ഈ പ്രിയപ്പെട്ട സിസ്റ്ററോട് പറയാം. ഒരു ദിവസം ഖൈബർ യുദ്ധം കഴിഞ്ഞ് ആ ഖൈബർ യുദ്ധ ഘട്ടത്തിൽ ഒരു വലിയ ധനാഢ്യന്റെ മകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനെ വധിച്ചു. അദ്ദേഹത്തിൻ്റെ മകനെ വധിച്ചു, അദ്ദേഹത്തെ വധിച്ചു. ആ കുലം മുഴുവൻ മുടിപ്പിച്ചപ്പോൾ അവിടെ സ്ത്രീകൾ മിച്ചമായി. കാരണം സ്ത്രീകളെ ഒന്നും ചെയ്തില്ല, കാരണം അന്നത്തെ രീതിയിൽ യുദ്ധം മുതലിൻ്റെ ഭാഗമാണ് സ്ത്രീയെ. അപ്പോൾ ഈ വധിച്ച മനുഷ്യനിൽ കേന്ദ്രീകരിച്ചിരുന്ന കുറ്റം ഏതാ? കുറ്റം മുഹമ്മദിൻ്റെ യുദ്ധത്തോട് ചെറുത്തു നിന്നു. മുഹമ്മദിന് അവരുണ്ടാക്കിയ അവരുടെ കൃഷിയിടങ്ങളും സമ്പത്തൊന്നും കൊടുക്കാൻ തയ്യാറില്ല. അത് കൊടുക്കണം എന്നാ നിയമം മുഹമ്മദ് ചോദിച്ചാൽ കൊടുക്കണം. ഇതെല്ലാം അവർ പണിയെടുത്തുണ്ടാക്കിയ വസ്തുക്കളാണ്. ഒടുക്കം ഈ കിനാനെ എന്ന് പറഞ്ഞ ആള് അയാളുടെ സ്വത്തെല്ലാം കൂടെ, നാണയങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. അങ്ങനെ കുഴിച്ചിടാൻ പറ്റുന്ന മണലി പൂഴ്ത്തി വെച്ചു. ഇതാ കുറ്റം. സ്വന്തമായി പണിയെടുത്ത് അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കുടുംബ സ്വത്ത് കൊണ്ട് കുഴിച്ചു വെച്ചു. ഈ കുഴിച്ചു വെച്ച കുറ്റം ചുമത്തിയിട്ട് കൊല്ലുകയാണ്, ഒരു കരുണയും കാണിക്കാതെ. ഇവരുടെ ശവശരീരങ്ങൾ കിടക്കുന്ന ഇടത്തുകൂടെ അയാളുടെ ഭാര്യ, ആ ഭാര്യയും തൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് വരികയാണ്. ഭർത്താവിൻ്റെ ജഡം കിടക്കുന്നു, അപ്പൻ്റെ ജഡം കിടക്കുന്നു, സഹോദരങ്ങളുടെ ജഡം കിടക്കുന്നു. അതിനെ നടുവിലൂടെ ചോരയിൽ ചവിട്ടി വരുന്ന സ്ത്രീകളുടെ അന്നത്തെ അവസ്ഥ ഓർക്ക്. ഈ സ്ത്രീകളോട് 12 കിലോമീറ്റർ ദൂരം മാറി, അത്ര ദൂരം കോട്ടപ്പുറത്ത് പോയി അവിടെ മാറി തമ്പ് കെട്ടി. അന്ന് രാത്രി തന്നെ അപ്പനെ കൊന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്ന, സഹോദരങ്ങളെ കൊന്ന, കുലം മുഴുവൻ മുടിപ്പിച്ച ആ സമൂഹത്തിൽ നിന്ന് വന്ന സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട്, ആ കല്യാണം തന്നെ രസകരമാണ്, അത് കൂടെയുള്ള ഒരുത്തനെ ആദ്യം കൊടുത്തു. അവൻ അതുകൊണ്ട് പോയപ്പോൾ ആരോ വന്നിട്ട് പറഞ്ഞു, ആള് സുന്ദരിയാണ്, നിനക്കാ ചേരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് റദ്ദ് ചെയ്തിട്ട് ആ സ്ത്രീയെ സ്വന്തമാക്കി. സ്വന്തമാക്കിയിട്ട് 12 കിലോമീറ്ററോളം ദൂരം പോകുമ്പോഴേക്ക് തമ്പ് കെട്ടി അതിനകത്ത് അന്ന് രാ വാർത്ത് അവളുടെ കൂടെ ശയിച്ചു. ഈ സ്ത്രീ വല്ലതും ചെയ്യും എന്നോർത്ത്, കൊന്നുകളയുമോ എന്നോർത്ത് ഒരുത്തൻ വാള് ഊരി പിടിച്ച് തൊട്ട് മുമ്പില് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അകത്തു നിന്ന് വല്ല പ്രശ്നം ഉണ്ടായിട്ട് ഇദ്ദേഹം അലർന്ന് കേട്ടാൽ കയറി ചെല്ലണം, രക്ഷപ്പെടുത്തണം, അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാരുണ്യമാണെന്ന് പ്രസംഗിക്കുന്നവരുടെ തൊലിക്കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കാരുണ്യം കൊണ്ട്, എന്ത് കാരുണ്യം? അപ്പൻ നഷ്ടപ്പെട്ട, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയോട് കാരുണ്യം തോന്നി. അതിന് കാരുണ്യം കൊണ്ട് പൊട്ടി കരഞ്ഞില്ലല്ലോ. കാരുണ്യം വരുത്തുന്ന തന്നെ ഓർക്കണം, എവര് തന്നെ വെട്ടിക്കൊന്നിച്ച് കാരുണ്യം ഉണ്ടായെന്ന്. എന്തോ കാരുണ്യമാ, എൻ്റെ കുടുംബത്തെ, എൻ്റെ അപ്പനെ എല്ലാവരും കൊന്നിട്ട് എൻ്റെ ഭാര്യയോട് കാരുണ്യം തോന്നുന്നു. കാരുണ്യം കൊണ്ട് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ക്രൂരത വരുത്തിയതും പുള്ളിക്കാരൻ, കാരുണ്യം വരുത്തിയതും പുള്ളിക്കാരൻ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരുണ്യം കാരുണ്യം. ആയിഷയോട് എന്തുവാ കാരുണ്യം? ഹഫ്സയോട് എന്താ കാരുണ്യം? അതുപോലെ സൈനവിനോട് എന്താ കാരുണ്യം? ഇതൊക്കെ എന്താണെന്ന് കൃത്യം ഖുറാനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പ്രമാണം വെച്ചാണ് പറയുന്നത്. എന്താ അൽ അഖ്സാബ് 52 പറയുന്നത്? 33-52 നിങ്ങളൊക്കെ കുറിച്ചിട്ടു അത്യാവശ്യം. ഇനി മുതൽ നിനക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല, അള്ളാഹു തന്നെ മടുത്തു. ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കാനും അനുവാദമില്ല. എന്നിട്ട് ചെറിയൊരു ഒരു വിട്ടുവീഴ്ച, അതായത് നമ്മൾ ഈ വ്യവസ്ഥകൾ ബാധകം എന്നൊക്കെ പറയുമല്ലോ, ആ വ്യവസ്ഥ കേട്ടോ. അവർ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ ഒഴികെ എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളോട് നിനക്ക് ഇനി സ്വന്തമാക്കാം, വേറെ സ്ത്രീകളെ നിനക്ക് കല്യാണം കഴിക്കാനാവില്ല. ഇത് കേൾക്കുമ്പോൾ അടിമ സ്ത്രീയെ രക്ഷിക്കുകയല്ലേ എന്നാ തോന്നല്. പക്ഷെ ഈ അടിമ സ്ത്രീ എങ്ങനെയാണെന്നറിയണ്ടേ, അവർ ജന്മം കൊണ്ട് അടിമയല്ല. ഈ പറഞ്ഞ പോലെ വലിയ പ്രഭു കുടുംബത്തിൽപ്പെട്ട, മുഹമ്മദിന് ചിന്തിക്കാനാവാത്ത വിധത്തിലുള്ള വലിയ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാണ്, നല്ല സമ്പത്തുള്ള സ്ത്രീകളാണ്, നല്ല കുലീനത്വമുള്ള സ്ത്രീകളാണ്, യഹൂദ ക്രൈസ്തവ സ്ത്രീകളൊക്കെയാണ്. ഇവരുടെ ഭർത്താക്കന്മാരെ കൊന്നിട്ട്, ഇവരുടെ അപ്പനെ കൊന്നിട്ട്, ഇവരെ അടിമയാക്കി നിനക്ക് എത്ര വേണമെങ്കിലും സ്വന്തമാക്കാം. മാത്രമല്ല ഒന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്, നിനക്ക് വേറെ ഭാര്യമാരെ സ്വന്തമാക്കാൻ, വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല.
നിനക്ക് അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ബലഹീനത മനസ്സിലാക്കണം അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും അപ്പോൾ ഇവർ പറയ ഇത് കാരുണ്യമാണ് സ്ത്രീയോട് തോന്നിയ കാരുണ്യമാണ് ഇനി അതിലും വലിയൊരു കാര്യം ഞങ്ങൾ ഖുർആൻ വഴി ആനായസന തെളിയിക്ക ഇത് കാരുണ്യമല്ല പിന്നെ എന്താണെന്ന് കണ്ടോ 50-ാമത്തെ ആയത്തിലേക്ക് ഒരു പറയാ ഇത്രയും സ്ത്രീകളെ അനുവദിച്ചിരിക്കുക അതായത് പിതൃവിന്റെ പുത്രിമാര് പിതൃ സഹോദരിയുടെ പുത്രിമാര് ഇങ്ങനെ ഒരു വലിയ ഡസൻ കണക്കിന് കൊടുത്തിരിക്കുക ഇതിന് പുറമേ സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ തന്റെ ശരീരം നബിക്ക് ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വശം അവളെയും വിവാഹം കഴിക്കാൻ നബി ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അനുവദിച്ചിരിക്കുന്നു ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമായുള്ളതാകുന്നു അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചത് നമുക്കറിയാം എന്നിട്ട് പറയാണ് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഇത് നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അല്ല സ്ത്രീകൾക്ക് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കല്ല മുഹമ്മദിന് വിഷമമൊന്നും ഉണ്ടാകരുത് അതുകൊണ്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക ഞങ്ങൾ ഈ കൃത്യം വചനം വെച്ചിട്ട് വ്യാഖ്യാനിക്കാതെ ചോദിക്കല്ലേ ഇവരുടെ ആയത്ത് കൃത്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ചോദിക്കുന്നത് ധൈര്യമുണ്ടേ വാ എന്തിനാ അക്ബർ സാഹിബ് അപ്പുറത്ത് വിഷമിച്ചിരുന്ന സ്വന്തം തട്ടകത്തിൽ കിടന്ന ആളാകുന്ന ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ വാ ഞങ്ങൾ ഇത് തെളിയിച്ചു തരാം പിന്നെ നിങ്ങൾ അങ്ങോട്ട് നമ്മൾ വരാത്തതിന്റെ കാരണം വെച്ചാൽ അവിടെ ചോദ്യങ്ങൾ ചോദിച്ച അക്ബർ സാഹിബിനെ പത്മവ്യൂഹത്തിൽ നിർത്തി ആളുകളെ എല്ലാം ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞു അപ്പോഴെപ്പോഴേ താഴേക്ക് വിടുക നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഞങ്ങൾ തരാം തന്റെയുടെ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ 1400 വർഷമായിട്ട് നിങ്ങൾ ഈ പ്രസംഗിച്ച ആളുകളെ വഴിതെറ്റിച്ച കിതാബിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാരുണ്യം കൊണ്ടാ മുഹമ്മദ് തെളിയിക്കാൻ നിങ്ങളിൽ ആർക്ക് ആർജവുണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാതെ ഒരു സ്ത്രീ വിമോചനം ഖുറാനില്ലെന്ന് മാത്രമല്ല ഏറ്റവും ഭീകരമായി സ്ത്രീയെ കണ്ടിട്ടുള്ള മാർഗം ഇപ്പൊ തന്നെ കേട്ടല്ലോ എന്താ സത്യത്തില് ഈ സ്ത്രീ പരിച്ഛേദന എന്താ വാസ്തവത്തിൽ പറയാൻ കൊള്ളാത്തൊരു കാര്യമാണ് സ്ത്രീ പരിച്ഛേദന എന്താ സ്ത്രീക്ക് സെക്ഷലായിട്ടൊരു ഓർഗാസം നൽകുന്ന സംവിധാനത്തെ നിശേഷം നശിപ്പിക്കുക അതിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അവർക്ക് അവൾക്ക് ഓർഗാസം നൽകുന്ന ശരീരവയവ ഭാഗത്തെ അത് വളരെ ക്രൂരമായ വിധത്തിൽ ഛേദിച്ച് കളഞ്ഞിട്ട് അവളെ പുരുഷന്റെ ലൈംഗിക അടിമയാക്കുക സ്ത്രീക്ക് യാതൊരു അവകാശവും അവിടെ ഇല്ലാത്ത വിധത്തിലാക്കുക എന്നിട്ട് ഇവിടെ ഈ സിസ്റ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിനെ എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതിരോധിക്കുന്നില്ല നമ്മളത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ എന്നല്ല പുരുഷനും പ്രതികരിക്കുകയില്ല അവനെതിരെ വരുന്ന കാര്യങ്ങളെ പ്രതികരിക്കുകയില്ല കാരണം ഈ ശരീരദാനം ചെയ്യുന്ന സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയോട് ഈ പുരുഷൻ പ്രതികരിച്ചാൽ മതി ആവശ്യമില്ലാത്തതിന് പോകരുതെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ പറയാൻ ചങ്കുറപ്പുള്ള പുരുഷന്മാരും അന്ന് തീരെ കുറവായിരുന്നു കാരണം മതം ചിലപ്പോൾ ഈ രൂപത്തിലൊക്കെ ആക്കും പക്ഷെ ഇന്നിപ്പോ മനുഷ്യൻ പരിഷ്കൃതാശയനാണ് ദൈവത്തിന്റെ പേരും പറഞ്ഞു വന്ന് ലൈംഗിക ചൂഷണത്തിന് വന്നാല് ഇപ്പൊ അടി കിട്ടും തീർക്കാൻ അടി കിട്ടും അത് ഏതാള് പറഞ്ഞാലും അടി കിട്ടും നമ്മൾ കണ്ടത് അങ്ങനെ പല ആളുകളും അകത്ത് കിടപ്പുണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ രൂപത്തിൽ വരുന്നവനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിയൊന്നും പണ്ടില്ല പാവങ്ങൾ അതെല്ലാം ഓർത്ത് വിശ്വസിച്ചു പോന്നു ഇന്ന് ശാസ്ത്രം വളർന്നു നമ്മുടെ മുമ്പിൽ മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങൾ വളർന്നു ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്താ സ്ഥിതി ഒരു തവണ പോലും ഇതൊന്നും ആവർത്തിക്കില്ല അകത്ത് മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക വിധത്തില് ലോകം വളർന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഇനി സതി നിരോധിച്ച നമ്മുടെ രാജ്യത്ത് 75,000 സ്ത്രീകൾ സതിക്ക് അനുകൂലമായി സമരം നടത്തി നോക്കണം അന്ന് സതി വേണോന്നും പറഞ്ഞ് സമരം നടത്തി ഇതൊക്കെ ഒരു അവസ്ഥയാണ് ഇനി മറ്റൊരു കാര്യം താമസം വീണാ ഇത്തരം കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ ഇനി കാണാം ഇങ്ങനെ അടിമത്തം സഹിക്കുന്ന സ്ത്രീകൾക്കിടയിലും തന്നെ വലിയ വിമോചനവും കലാവും ഒക്കെ പൊട്ടിപ്പുറപ്പെടും അവരതിനെതിരെ പ്രതികരിക്കും ഇതിലൊന്നും ദൈവീകതയില്ല ഇതൊന്നിലൊന്നും മാനുഷികത പോലും ഇല്ല ക്രൂരമാണിതെന്ന് അവർ തിരിച്ചറിയാൻ ഇനി അധിക കാലമില്ല അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാം ഇവിടെ ആരോ പറഞ്ഞ പോലെ ചില പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ഇസ്ലാമിന്റെ ഗുരുതര തകർച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ പരിഷ്കരിക്കാതെ അവർക്ക് ഇനി ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല അതാണ് അക്ബർ സാഹിബിന്റെ ഈ ദയനീയ കരച്ചില് നമ്മൾ ഈ വീഡിയോകളിലൂടെ കേട്ടതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദാറ്റ്സ് ഓൾ താങ്ക് യു ഇപ്പൊ അക്ബർ അപ്പുറത്തിരുന്ന് പറഞ്ഞത് മുത്തുനബിയില് മാനവിക വിരുദ്ധമായ ഒരു പ്രവൃത്തി പോലും മുത്തുനബി ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾക്കും യാതൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ക്രൈസ്തവ മിഷണർമാർ വെറുതെ കാരണം പാശ്ചാത്യ രാജ്യങ്ങളില് അവര് ക്രൈസ്തവരുമായിട്ടുള്ള ഇസ്ലാമിക ഡിബേറ്റുകളിൽ പരാജയപ്പെട്ടതിന്റെ ഭീതി മൂലം അവര് പടച്ചുണ്ടാക്കുന്ന നുണകൾ മാത്രമാണ് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ അക്ബർ അവിടെ നിന്ന് കരയുന്നത് മുഹമ്മദില് ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു കാര്യം കൂടെ പറയുവാണ് MM അക്ബർ ഇതുവരെ അനിൽ പാസ്റ്റിനെയോ അനിലയ്യപ്പനെയോ വർഗീസ് ശാമുലിനെയോ ഒരിക്കലും നേരിട്ടിട്ടില്ല പല പ്രാവശ്യവും തോപ്പിച്ച് കഴിഞ്ഞു എന്നൊക്കെയാണ് പുള്ളി അവിടെ ഇരുന്ന് തെള്ളുന്നതിന് ഒരു ലിമിറ്റും ഇല്ല എന്നിട്ട് അക്ബർ തന്നെയാണല്ലോ തന്നെ പറഞ്ഞത് മുഹമ്മദ് നബി കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരിയെന്ന് നാളെ പറഞ്ഞത്
ഈ ഇസ്ലാം അബ്രഹാമിക് റിലീജിയൻ ആണ്. അപ്പൊ ഒരാൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ പരിച്ഛേദനം ചെയ്യുന്നത്. ഉടനെ പറയുകയാണ്, സുഹൃത്തെ നിങ്ങൾ ബൈബിളിൽ എടുത്തു വെച്ച് നോക്കൂ, ബൈബിളിൽ അബ്രഹാം ചെയ്ത കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നത് യഹൂദരാണോ ക്രൈസ്തവരാണോ? അല്ല, യമന്റെ മതക്കാർ മാത്രമാണ്. അത് മുത്തുസദ്ദ സല്ലല്ലാഹു അലൈഹി സ്വലാം പഠിപ്പിച്ചതാണ്, അദ്ദേഹം ചെയ്തു എന്നൊക്കെ പറയുന്നു. ദൈവത്തിന് അറിയാം, എവിടെ ഒരായത്ത് പോലും ഖുറാൻ എന്ന് ഞാൻ കണ്ടിട്ടില്ല ഇത്ര നാളായിട്ട്. എന്നിട്ട് പിന്നെ വിട്ടെന്ന് പറയുന്നു ബൈബിളില് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. എന്നാ പിന്നെ ഇവർ ഈ ഖുറാനും ചുമന്നു നടക്കുന്നത്, ബൈബിളും ചുമന്നു നടന്നാ പോലെ? ബൈബിളിലെ കാര്യങ്ങളാണ് വിശ്വസിക്കുക. എന്നിട്ട് വീണ്ടും അടുത്തൊരു ചോദ്യം വന്നു, ഈ മുഹമ്മദ് ആരാധിച്ച അള്ളാഹു എന്ന് പറയുന്നത് ഖുറൈശികൾ ആരാധിച്ച ദൈവമല്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അല്ല, അത് ക്രിസ്ത്യാനികളെ യഹൂദരും ആരാധിക്കുന്ന ദൈവമാണ്. അദ്ദേഹത്തിന് നാണമില്ല ഇങ്ങനെ വന്നിരുന്ന പറഞ്ഞത്. ചോണ കണ്ട് ഇവിടെ കയറി വന്നിരുന്ന് സംസാരിക്കാൻ പറയാം. അതിന് അയാൾക്ക് തന്റെ ഒരു കാര്യം, ഇപ്പൊ ഈ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടൊരു കാര്യം. ഇപ്പൊ ഞാനിവിടെ ഉണ്ട്, അൽകുമാർ അയ്യപ്പനുണ്ട്, വറീസും സാമുലുണ്ട്, അതുപോലെ മറ്റു സഹോദരന്മാരെല്ലാം ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി തന്നെ ഈ കാര്യം ചെയ്യുന്നവരാണ്. പക്ഷെ ഞങ്ങളൊരു ലൈം ലൈറ്റിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഞങ്ങളിവിടെ നിശബ്ദമായിരുന്നു, ഞങ്ങൾ മോഡറേറ്റ് ചെയ്യാം, ഞങ്ങൾ വേണ്ട എം എം അക്ബർ ധൈര്യമുണ്ട്, ഞങ്ങൾ മോഡറേറ്റ് ചെയ്യത്തുള്ളൂ, എം എം അക്ബർ ധൈര്യമുണ്ട്, ഈ വാദമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ അവസരം കൊടുക്കാം. ആൺകുട്ടികൾ ഇവിടെ ചുണയോടെ സംസാരിച്ച് അക്ബർ കണ്ടംപടി ഓടിയിരിക്കും, അത് ഞങ്ങൾക്ക് നല്ല ഗ്യാരണ്ടിയാണ്. ഞങ്ങളുടെ സഹോദരന്മാരെ ഞങ്ങൾ മാത്രം പറഞ്ഞോളാം, പാസ്റ്റർ മോഡറേറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ മാത്രം പറഞ്ഞോളാം, വെള്ളം കുടിപ്പിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഇവിടെയിരിക്കാം. ഇതുപോലെ തിരിച്ചു പറയാൻ ധൈര്യമുണ്ടോ? തിരിച്ചു ഇവർക്ക് പറയാൻ ധൈര്യമുണ്ടോ? തിരിച്ച് ഇതുപോലെ ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ? പറയില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ചോദ്യം ഇവിടെ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടി കൂടി പറയാം. ഇവര് ബൈബിളിനെയാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ അക്ബറാൻ ചെയ്താണ്, അതിലൊരു ശരിയുണ്ട് കേട്ടോ പറയാം. താഴെ ഇരുന്ന് കേൾക്കുന്നതോട് പറയാം, ഇവര് ബൈബിളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ബൈബിളിൽ ഹിസ്റ്റോറിക്കലി ചില സംഭവങ്ങൾ പറയുന്നുണ്ട്, ശരിയും തെറ്റും ഒക്കെ പറഞ്ഞു പോവാണ്. ഉദാഹരണം, ദാവീദ് എന്ന മനുഷ്യൻ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു സൈനിക വിശ്വസ്ത സൈനികനെ വധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോത്തിന്റെ മക്കള് അയാളുടെ വീഞ്ഞു കൊടുത്തിട്ട് സ്വന്തം മക്കളെ മക്കൾ ചെന്നിട്ട് അപ്പനെ പ്രാപിക്കുന്നു, അപ്പനോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. യൂദാവെന്ന് വിശ്വസ്തനായ യൂദാവെന്ന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, ഇതെല്ലാം വിട്ടിട്ട് ഒറ്റിക്കൊടുക്കുന്നു. ഇങ്ങനെയുള്ള നിരവധി നിരവധി സംഭവങ്ങൾ അതിലുണ്ട്. നമ്മളൊരു കൃതി എടുത്താൽ ആ കൃതിക്ക് ഒരു സന്ദേശമുണ്ട്, അരുതാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ്. ഒരു ഒരു കഥയിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠം അങ്ങനെയാണ്. ഒരു കഥ പഠിച്ചിട്ട് അതിൽ കാണിക്കുന്ന ഒരു പണി നമ്മൾ കണ്ടിട്ട് അതേപടി ചെയ്യല്ല, അതിലെ ഗുണപാഠം സംശീലിച്ചെടുക്കുക. ഉദാഹരണം, ഈ പറയപ്പെട്ട ദാവീദ് എന്ന മനുഷ്യൻ സ്വന്തം പടയാളിയെ കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കുമ്പോൾ ബൈബിളിലെ ദൈവം ഒരു പ്രവാചനെ അയച്ചിട്ട് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു, അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തു. ഒടുക്കം ആ മനുഷ്യൻ കരഞ്ഞു വിലപിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവതും തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിക്കരുത്, ആ തെറ്റ് കൺഫസ് ചെയ്യുക, ഇതാണ് അതിലെ സന്ദേശം. എന്നാൽ ഇവിടെ അക്ബർ സാഹിബും കൂട്ടരും അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം എടുത്തിരിക്കുന്നത് എങ്ങനെ ദാവീദ് ചെയ്ത ആ പണി ഞങ്ങൾക്ക് വിജയപ്രദമായിട്ട് ചെയ്യാം, അതിനുവേണ്ടി ഒരു ആയത്തിറക്കുന്ന ഒരു അള്ളാഹുവിനെ എങ്ങനെ സൃഷ്ടിക്കാം. ചുരുക്കി പറഞ്ഞാൽ ബൈബിളിൽ കണ്ട ചരിത്രങ്ങളിൽ നിന്ന് എങ്ങനെ തിന്മയുടെ വഴിയുണ്ട്, ആ വഴി തിരഞ്ഞെടുത്ത് ബൈബിളിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ സകല മതങ്ങളിൽ തന്റെ പരിചയത്തിലുള്ള മതങ്ങളിൽ നിന്നെല്ലാം നെറ്റ് മാക്സിമം അബ്സോർബ് ചെയ്തിട്ട് മൂല്യങ്ങൾക്കെതിരെ എങ്ങനെ നിലകൊള്ളാം, അതാണ് ഇസ്ലാം ഇന്ന് വരെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ അബ്രഹാം കൊണ്ട് ഹാഗാറിനെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് അതല്ലേ നല്ലത്, അതല്ലേ സൗദിയെ കുറിച്ച് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ ആശയത്തിൽ പറയും അത് പാടില്ലായിരുന്നു, എന്തോ മർമ്മം പറഞ്ഞാലും അത് പാടില്ലായിരുന്നു, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതാണ് ക്രൈസ്തവന്റെ നിലപാട്. അപ്പോൾ അവര് പറയും തടിയും തൂക്കവും വർദ്ധിച്ചതിന്റെ പേരിലാണ് ഈ സൗദി ഉപേക്ഷിക്കുന്നത്. തടിയും തൂക്കവും വർദ്ധിച്ചു, ഒരു ഇത്രയും കാരുണ്യത്തിന്റെ അപ്പോസ്തലന്റെ ഭാഗത്തെ ഭാര്യ ഒരു സ്ത്രീക്ക് തടിയും തൂക്കവും വർദ്ധിച്ചപ്പോൾ ഉപേക്ഷിച്ചു കളയുകയാണ്. എന്നിട്ട് അവര് കരഞ്ഞ് കാല് പിടിച്ചിട്ടൊരു കണ്ടീഷൻ വെക്കുകയാണ്, അതിന്റെ കണ്ടീഷൻ ഒന്നും പറയാൻ കൊള്ളത്തില്ല, എന്റെ കൂടെ നീ രാത്രി സഹവസിക്കണ്ട, അതും കൂടെ ആയിഷയ്ക്ക് കൊടുത്തേക്ക്, ചെറുപ്പക്കാരിക്ക് അങ്ങോട്ട് കൊടുത്താൽ ഞാന് പേര് കൊണ്ടെങ്കിലും എനിക്കൊരു സംരക്ഷണം തന്നാൽ മതി, ആ വ്യവസ്ഥയെ തിരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണ്? അബ്രഹാം ഉപേക്ഷിച്ചെങ്കിൽ അദ്ദേഹം ഉപേക്ഷിച്ച രീതി നമ്മൾ ഉപേക്ഷിക്കരുത്, അതാണ് ക്രൈസ്തവന്റെ സന്ദേശം. ദാവീദ് പടയാളിയെ സ്വന്തം സൈനികനെ കൊന്നെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ഒരു തെറ്റും ചെയ്യരുത്, ശിക്ഷിക്കപ്പെടും, ഇതാണ് ബൈബിളിന്റെ സന്ദേശം.
നിങ്ങൾ തെറ്റുപറ്റിപ്പോകുന്ന മനുഷ്യൻ കൺവേഴ്സ് ചെയ്യണം, അതാണ് സന്ദേശം. മറിച്ച് തെറ്റുപറ്റിക്കഴിഞ്ഞാല് ഉടനെ ആയത്തിറക്കിയിട്ട് ആയത്തിന്റെ പെൺബലത്തില് ഇങ്ങനെ സ്വയം ഞെളിഞ്ഞു കഴിയുന്ന ഒരു സംവിധാനം ബൈബിളിൽ ഇല്ല. ഈ പറയപ്പെട്ട മുഹമ്മദ് ഈസയ്ക്കോ അക്ബർ സാഹിബിനോ ധൈര്യം ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ വന്ന് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഇവിടെ വാ. ഞാൻ പറഞ്ഞ ആവർത്തിക്കുന്നു, അല്ലയ്യപ്പൻ അൽക്കുടത്തോട്ടം വറിയ സംശാമം, ഞങ്ങൾ മോഡറേറ്റ് ചെയ്തോളാം, മിണ്ടാതെ ഇവിടെ ഇരിക്കാം. സമയം ഞങ്ങളുടെ ആളുകൾ ലംഘിച്ചാൽ ഞങ്ങൾ കയറി ഇടപെടത്തുള്ളൂ. താങ്കളെന്ന് പറഞ്ഞോ, കൊതി തീരെ പറഞ്ഞു. ഇത് പറഞ്ഞു ഞങ്ങൾ എന്താ പറയേണ്ടത്? തൻ്റെ ഇടം ഉണ്ട്, ഇങ്ങോട്ട് വാ, നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കി പറഞ്ഞോളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമുക്ക് ഒരു നമ്മുടെ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ്, നമുക്ക് താഴത്തെ ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് കൂടെ സമയം കൊടുക്കണം. അക്ബറിന്റെ ഒരു ചെറിയ ഒരു പ്രധാനപ്പെട്ട ഒരു തക്കിയെ ഇപ്പം പറയാം. വളരെ തമാശ തോന്നുന്ന ഒരു തക്കിയാണ്. അവിടെ ഒരു സുഭാഷ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ബ്രദർ കയറിയിട്ട് അവരോട് ചോദിച്ചു, ഈ മുഹമ്മദ് നബി അല്ലേ യഥാർത്ഥത്തിൽ മതപരിവർത്തനം ആദ്യം ചെയ്ത്? കാരണം യേശുക്രിസ്തു മരിച്ചുവെന്നും ഉദ്ധാനം ചെയ്തെന്നും ഒക്കെ ബൈബിളിൽ 1500 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു പുസ്തകം എഴുതി ക്രിസ്ത്യാനികളെ മതപരിവർത്തനം ചെയ്യാനായിട്ട് മുഹമ്മദ് നബി അല്ലേ ആദ്യം ചെയ്തത്? അത് തെറ്റാണെന്ന് വെച്ചാൽ എംഎംഒക്കർ പറഞ്ഞ മറുപടിയാണ്. മുഹമ്മദ് നബി ചെയ്തത് ആശയ പ്രചരണം മാത്രമായിരുന്നു, എന്നാൽ ക്രിസ്ത്യൻ മിഷണർമാർ അങ്ങനെയല്ല പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി എന്തെങ്കിലും ആശയം ഉപയോഗിച്ചിട്ടുണ്ടോ? എന്റെ അറിവിൽ വാളും യുദ്ധവും ഉപയോഗിച്ചിട്ടാണ് മതം പ്രചരിപ്പിച്ചത്. ഒരു ആശയ പ്രചരണം പരാജയപ്പെട്ടു പോയതിനു ശേഷമാണ് വാളും യുദ്ധവും കൊള്ളയും കൊള്ളവെപ്പും കൊള്ളയും മുതൽ പങ്കുവെച്ചും ഒക്കെ അനുയായികളെ നിർത്തിയാണ് മതം പ്രചരിപ്പിച്ചത്. ഇതുപോലെയുള്ള നുണകളാണ് അക്ബർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസയും യേശുവും ഒന്നാണോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ഈ ആധുനിക കാലത്ത് ഇസ്ലാം വിശ്വാസികളോട് സംവാദത്തിൽ ആശയദാരിദ്ര്യം നേരിട്ട, ഇപ്പം അൽക്കുടിത്തോട്ടത്തെ പോലെ അൽകുമാറിനെ പോലെ ഉള്ള ആശയ സംവാദം നേരിട്ട ചില ക്രൈസ്തവ മിഷണർമാര് പടച്ചുണ്ടാക്കുന്ന നുണക്കഥകളല്ലാതെ ലോകത്ത് ഈ കാലഘട്ടം വരെയും എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ മുസ്ലിങ്ങളും വിശ്വസിച്ചു പോരുന്നത് ഈസയും യേശുവും ഒന്നാണെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാനപ്പോ ബാച്ചാന്റെ അക്ബറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ മറ്റന്നാൾ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ ഈസയും യേശുവും ഒന്നാണോ എന്ന് പറയുന്ന വിഷയത്തിൽ ഞങ്ങളൊരു സംവാദം വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാ എന്ന് ഞാൻ അണ്ണനെ കൊണ്ട് പറ്റുമെങ്കിൽ അണ്ണൻ വന്നൊന്ന് കണ്ണിച്ചുതാ എന്ന് പറഞ്ഞ് ഞാൻ ബാക്ക് ചാനലിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ പണ്ഡിതനായ എം എം അക്മറിനെ ഇവിടുന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു, മറ്റന്നാള് ഈസയും യേശുവും ഒന്നാണോ എന്നുള്ള വിഷയത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ സംവാദം നടത്തുന്നുണ്ട്. എം എം അക്ബറിന് കണ്ണിക്കാൻ പറ്റുവാണെങ്കിൽ, നല്ല മുസ്ലിം ആണെങ്കിൽ, ആണാണെങ്കിൽ അവിടെ കയറി വന്ന് കണ്ണിച്ചിട്ട് പോണം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മറ്റന്നാള് വാ. യേശുവും ഈസയും ഒന്നാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പ്രസിദ്ധമായ ഒരു ഹദീസ് മുഹമ്മദ് പറയുന്നുണ്ട്. പക്ഷെ ആ ഹദീസിനെ ഈ എം എം അക്ബർ തള്ളിക്കളഞ്ഞിട്ട് ഖുറാന്റെ മൗലികത എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനകത്ത് ഒരു 6 പേജ് മുഹമ്മദ് ഈ അക്ബർ അതിനുവേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. അവസാനം കൊണ്ടുവച്ചിരിക്കുന്ന 2 വരി ഈ മുഹമ്മദ് പറഞ്ഞ അതേ 2 വരിയാണ് അവസാനം കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു ഈസയും ഒന്നാണെന്ന് മുഹമ്മദിന്റെ കാലം തൊട്ട് പോലും എന്താണ് ഏകതയെ വരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ പണ്ഡിതന്മാരെല്ലാം ഒരുപാട് വ്യാഖ്യാന കസരത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊരു തീർത്തും പരാജയമാണ്. പിന്നെ ജെയ്സ് ബ്രദർ പറഞ്ഞത് ഒരു കാര്യം എന്താണ്, മുഹമ്മദ് മാനവിക വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, മാനവികനായിരുന്നു എന്നല്ലേ അക്ബർ അവിടെ പറഞ്ഞത്? അതായത് ലോകത്ത് മാനവികതയുടെ എല്ലാ പൂർണ്ണതയും മുഹമ്മദിലാണെന്നാ പറയുന്നത്. മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പോലും നിങ്ങൾക്ക് മുഹമ്മദിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ പീലാത്തോസ് കർത്താവിനോട് പറഞ്ഞണക്കെ, സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞണക്കെ, മാനവികത എന്താന്ന് ഇവ ഈ ചങ്ങാതിമാർക്ക് അറിയുമോ? അതവിടെ നിൽക്കട്ടെ. മാനവികത പോയിട്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ മുഹമ്മദ് ചെയ്തത്. മുമ്പേ അൽക്കുടത്തോട്ടം പാസ്റ്റർ ഈ സഭയം കൊണ്ട് പോയി ടെന്റ് കെട്ടി വീട് കൂടുന്ന ഒരു കാര്യം പറഞ്ഞു. അവിടെ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യമാണ് മുഹമ്മദ് ചെയ്യുന്നത്. ആ സംഭവം നടക്കുന്നത് ഈ കൈബർ യുദ്ധം നടക്കുന്നത് ഹിജ്റത്തിന്റെ 7-ാം വർഷമാണ്. അതായത് മുഹമ്മദിന്റെ
പതിമൂന്ന് വർഷത്തെ മക്ക, പിന്നെ 7 വർഷം, 13, 7 ഇരുപതാമത്തെ വർഷം, പിന്നെ പോയിട്ട് അദ്ദേഹം 3 വർഷം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ ഈ 20-ാമത്തെ വർഷമാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്, ഹിജ്റത്ത് 7-ാമത്തെ വർഷം. ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ സൂറത്തിൽ ബക്ര ഇറങ്ങി. ആ ബക്രയ്ക്കകത്ത് പറയുന്നുണ്ട്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണം, ദീക്ഷ അനുസരിച്ച് ദുഃഖം ആചരിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ട് ആ ആയത്തിനെ പുച്ഛിച്ച് പുറന്തള്ളി അതിനെ ചവിട്ടി മെതിച്ചിട്ടാണ് ഒരു ഇദ്ദ ആചരിക്കാതെ പാവപ്പെട്ട സഭയായ അതേ ആ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ അന്ന് തന്നെ, അതായത് പിതാവിനെയും ഭർത്താവിനെയും കൊല്ലപ്പെട്ട അന്ന് രാത്രിയിൽ ഇദ്ദ ആചരിക്കുവാൻ അനുവദിക്കാതെ പ്രാപിച്ചത് മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് മാനവിക വിരുദ്ധത എന്നതിനേക്കളുപരിയായിട്ട് ഇസ്ലാമിക വിരുദ്ധമായ നടപടികളാണ് മുഹമ്മദ് നടത്തിയത്. അപ്പൊ ഇത് കണക്ക് ഇസ്ലാമിനെതിരായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അക്കവിട്ട് പറയുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് മാനവികത എന്നുള്ള പദപ്രയോഗം ഈ മുഹമ്മദിനോ അക്ബർമാർക്കോ ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദപ്രയോഗമല്ല. അതിന്റെ 7 അയലത്ത് ചെല്ലുവാൻ ഇവർക്ക് അവകാശമില്ല. മറിച്ച് ഇസ്ലാമിക വിരുദ്ധമായ നടപടികൾ, മുഹമ്മദ് ചെയ്തതായ കാര്യങ്ങൾ, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ അക്കവിട്ട് പറയാനായിട്ട് കഴിയും. ചോദ്യം ഇതായിരുന്നു, അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തെ AD 600 മുമ്പ് ആരാണ് ആരാധിച്ചിരുന്നത്? അത് എന്ത് തെളിവും തരാമെന്ന് ചോദിച്ചപ്പം MM അക്ബർ പറഞ്ഞ ഒരു ന്യായം, AD 600 മുമ്പ് അള്ളാഹു എന്ന് പറയുന്ന പരിശുദ്ധ നാമത്തെയാണ് സകല പ്രവാചകന്മാരും വിളിച്ചിരുന്നത്. എലോഹിമെന്നോ യഹോവയെന്നോ ഏലെന്നോ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പരിശുദ്ധമായ നാമം മാത്രമാണ് അള്ളാഹു. അത് ഇന്നും മുസ്ലിംസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ചാക്കോപാസിനോട്. എന്നിട്ട് പുള്ളി തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറബിക് ബൈബിൾ എടുത്തു വെച്ച് നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ എടുത്തു വെച്ച് വായിച്ചു നോക്കൂ. അവിടെ ദൈവം എന്നതിന് പകരം അള്ളാഹു എന്ന പരിശുദ്ധ നാമമാണ് ഉപയോഗിച്ചത്. അപ്പോ എന്റെ ചോദ്യം ചാക്കോപാസ്റ്റെ, ഇവരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു എന്നത് പേരാണോ അതോ ദൈവം എന്ന അർത്ഥമാണോ? AD 600 മുമ്പ് ഈ അള്ളാഹു എന്ന പേരുള്ള, ഇപ്പം MM അക്ബർ പറയുന്ന അള്ളാഹു എന്ന പേരുണ്ടെന്നാണ് പറയുന്നത്. ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഖുറേഷികളുടെ 3 പെമ്മക്കളുടെ വാപ്പിച്ചയായ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഖുറേഷികൾ നഗ്നതയോടെ എന്ന് പറഞ്ഞാൽ തുണി ഉടുക്കാതെ കാബയ്ക്ക് ചുറ്റും അവർ ആരാധിച്ചിരുന്ന ഖുറേഷി ഗോത്ര വിഗ്രഹങ്ങളിൽ ഒന്നാണ് അള്ളാഹു എന്നാണ് എന്റെ വിശ്വാസം. അതിന് എതിരായിട്ടാണ് ഇവിടെ ഇപ്പം MM അക്ബർ പറഞ്ഞത്, ബൈബിളിൽ പറയുന്ന യഹൂദരും ക്രൈസ്തവരും ആരാധിച്ച അതേ ദൈവം തന്നെയാണ് ഖുറേഷികൾ 3 പെമ്മക്കളെ വെച്ച് ആരാധിച്ച ദൈവം എന്നാണ് MM അക്ബർ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞത്. എന്താണ് യാഥാർത്ഥ്യം? അത് 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 മുമ്പേ ടിസം ബ്രദർ ഭജനക്കണ ഇന്റർനാഷണൽ തക്കിയാ. കാരണം അറിയുമോ, ഈ മുഹമ്മദിന് മുമ്പ് അതായത് AD 570 മക്കയിലെ ഖുറൈഷ് ഗോത്രത്തിൽ അബ്ദുള്ള ആമിനയുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയാണ് ആദ്യം അള്ളാഹു യുദ്ധത്തിന്റെ പ്രവചനമായ പ്രഭയാണ് സൃഷ്ടിച്ചത് പറയുന്നത്. വേറൊരു പരിപാടി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ AD 570 ജനിച്ചതായി മുഹമ്മദ് ഈ രംഗപ്രവേശത്തിന് വന്ന് ഏകദേശം 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ച അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത്, അതിനു മുമ്പ് അറേബ്യക്ക് പുറത്ത് ബ്രദറെ ഈ അള്ളാഹു എന്ന് പറയുന്നതാ ഈ ഗോത്രദേവന് പോട്ടെ ഒരു പക്കാ ദൈവം എന്ന് പറഞ്ഞോട്ടെ ഇവര് ആ വാദത്തിന് വിട്ടു കൊടുക്കാം. അറേബ്യക്ക് പുറത്ത് ഏത് സമൂഹമാണ് ഈ അള്ളാഹുവിന്റെ ദൈവമായിട്ട് വിളിച്ച് അംഗീകരിച്ചത്? എന്തിനു പറയുന്നു ഈ ഖുറേഷി ഗോത്രക്കാർ, അതായത് മുഹമ്മദിന്റെ മൂത്താപ്പ അബ്ദുൽ മുത്തലിഫോ പിന്നെ മുഹമ്മദിന്റെ വല്യാപ്പയായ അബു താലിബോ അബു ലഹബ് ഇവരാരും തന്നെ ഈ അള്ളാഹുവിനെ ഒരു ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന് ഒരു ഐഡന്റിറ്റി കൊടുക്കണമെങ്കിൽ MM അക്ബറിനെ പോലെയുള്ളവർക്ക് വിശുദ്ധ ബൈബിളിലേക്ക് കയറി വന്ന് 1:1 യോഹന്നാൻ 1:1 ഒക്കെ എടുക്കണം. പക്ഷെ യോഹന്നാൻ 1:1 എടുത്താൽ വേറൊരു ഗതികേട് സംഭവിക്കും. 1:1 എടുത്താലും ഗതികേട് സംഭവിക്കും. എന്താ എഴുതിയിരിക്കുന്നത്? ആദ്യയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു. തൊട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ ഒരു സംവാദത്തിൽ ചോദിച്ചു, തൊട്ട് താഴെ എത്ത വാക്യം വായിക്കാൻ പറഞ്ഞു, വെള്ളത്തിന് മീതെ ദൈവം ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട്. അപ്പൊ ചോദിച്ചു അള്ളാഹുൻ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ആകെ അസ്തമിച്ച ആൾ പിന്നെ ലീവായി പോയി. അപ്പൊ ഈ രണ്ട് വാക്യവും അവർക്ക് കീറാമുട്ടിയാണ്. എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ ഐഡന്റിറ്റി സ്ഥാപിക്കാനായിട്ടാണ് വിശുദ്ധ ബൈബിളിലേക്ക് കയറുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഇവരുടെ പണ്ഡിതനായ അമാനി മൗല പറയുന്നൊരു കാര്യമുണ്ട്. അമാനി മൗല പറയുന്നുണ്ട്, ഖുറേഷികളായിട്ടുള്ള ആളുകൾ, അതായത് മുഹമ്മദിന് മുമ്പ് ഖുറേഷി ഗോത്രത്തിൽപ്പെട്ടതായ ആളുകൾ, അവർക്ക് മുമ്പും തന്നെ ഈ അള്ളാഹു എന്ന് പറയുന്നതായ ദൈവത്തിന്റെ വലിയ ബിംബം നിർമ്മിച്ച് കാബയിൽ പ്രതിഷ്ഠിച്ച് ഈ ബിംബത്തിന് ചുറ്റും മലക്കുകളുടെ ചെറുബിംബങ്ങൾ, ചെറിയ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവർ ആരാധിച്ചിരുന്നു എന്ന് അമാനി മൗലവിയുടെ തഫ്സീർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അമാനി മൗലവിയുടെ തഫ്സീർ എഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഇപ്പൊ മുജാഹിദീൻ പക്ഷത്തെ കുറെ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ആ തഫ്സീർ ഇപ്പൊ അവർ എഡിറ്റ് ചെയ്യും. കാരണം ഇതുപോലെയുള്ളത് ഒരു വലിയ പ്രശ്നങ്ങൾ അതിനകത്ത് നടപ്പുണ്ട്. അപ്പൊ അമാനി കൃത്യമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ബിംബം, ലോഹ ബിംബം നിർമ്മിച്ച് കാബയിൽ ആരാധിച്ചിരുന്നു. എങ്ങനെയുണ്ട്?
ബൈബിൾ ചരിത്രത്തിൽ ബൈബിളിലൂടെ വിളപ്പെടുന്ന ജീവനുള്ള ജീവിപ്പിക്കുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃത്യാതീതനായ പ്രപഞ്ചാതീതനായ ഇന്ദ്രിയാതീതനായ ആത്മസ്വരൂപനായ ദൈവത്തിന്റെ പ്രതിമയെ എവിടെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടോ ബൈബിളിലെ? പക്ഷെ അള്ളാഹുവിന്റെ പ്രതിമ നിർമ്മിക്കുക മാത്രമല്ല, ആ പ്രതിമയ്ക്ക് ചുറ്റും ചെറിയ മലക്കുകളുടെ ആ ലോഹം കൊണ്ട് മലക്കുകളുടെ ബിംബങ്ങൾ നിർമ്മിച്ചു ആരാധിച്ചു എന്ന് അമാനി മൗലവി പറഞ്ഞു. ഇതാണ് സൂറ 69:17 കാണുന്നത്. എന്താ അവിടെ രേഖപ്പെടുത്തുന്നത്? നിന്റെ നാഥന്റെ സിംഹാസനം 8 മലക്കുകൾ ചുമക്കും. അതായത് മലക്കുകൾ ഈ അള്ളാഹുവിന് ചുറ്റും നിൽക്കുന്നതായിട്ട് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു എന്നത് ഈ ഖുറൈശികൾ ഉൾപ്പെട്ടത് അറബികൾ ആരാധിച്ചു കൊണ്ടിരുന്ന നിരവധി ബിംബങ്ങളിൽ ഒരു ബിംബമാണെന്ന് അവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ ഈ അള്ളാഹു എന്നത് അറേബ്യ ഉപഭൂഖണ്ഡത്തിൽപ്പെട്ട ഈ ഗോത്രങ്ങളുടെ അറബികളുടെ ഖുറൈശി ഗോത്രങ്ങളുടെ ഒരു നാടൻ ദൈവമാണെന്ന് നമുക്ക് അവരെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ തെളിയിക്കാം. ജോൺ ബ്രദറെ കേൾക്കുന്നുണ്ട്, ജോൺ ജെയ്സൺ. ഹലോ ബ്രദറെ, എനിക്ക് ഞാനൊന്ന് സംസാരിച്ചു കേട്ടോ ബ്രദർ. ഒരു സെക്കൻഡ് ബ്രദറെ വരാം ഞാൻ, കാരണം മുന്നേ വന്നവരിവിടെ വെയിറ്റ് ചെയ്യണം. ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ജോൺ ബ്രദറെ കേൾക്കുന്നുണ്ട്, ജോൺ ജെയ്സൺ. എനിക്ക് കേൾക്കാം, അടുത്ത ആളിലേക്ക് പോകട്ടെ, ഞാൻ കേട്ടോണ്ടിരിക്കും. സാമുവൽ ബ്രദർ, സാമുവൽ ബ്രദർ, ഹലോ. പറയൂ. ഓക്കെ, ഇപ്പോ ഞാൻ ഏതെങ്കിലും മുസ്ലിം സഹോദരൻ സംസാരിച്ചിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ, കാരണം നമുക്കറിയാലോ അവരിപ്പോ ഖുറാനിലെ ഒരു ആയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ചോ ചോദിക്കുമ്പോൾ നേരെ അവർ ബൈബിളിലോട്ടായിരിക്കും പോകുന്നത്. ആദ്യമൊക്കെ എനിക്ക് അതായത് ഡിബേറ്റ്സ് ഒക്കെ നടക്കാൻ നേരത്തെ എനിക്ക് ഇന്നലെ ഡിബേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അഴിക്കുടുത്തോട്ടം പാസ്റ്റർ ആണെങ്കിൽ വേറൊരു പണ്ഡിതനായിട്ടൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നേരെ ബൈബിളിലോട്ടാണ് പോകുന്നത്. എനിക്ക് മനസ്സിലാവാത്ത എന്നാന്ന് വെച്ചാൽ, കാരണം നേരത്തെ പറഞ്ഞ 7000 കൂടുതൽ ഹദീസുകൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. ലൈക്ക് ഇപ്പോ ഈ ഗ്രൂപ്പിലുള്ള ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ ആ ഹദീസുകൾ ഒരു ബുക്കായിട്ട് നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ എത്രത്തോളം കൊള്ളുമെന്ന്. ലൈക്ക് അത്ര 7000 ഹദീസുകൾ ഉണ്ട്, പക്ഷെ എന്നാലും അവര് വെളിപ്പിക്കാൻ എന്താ എടുക്കുന്നത്? ബൈബിൾ എടുക്കുന്നത്. അപ്പൊ ഇവര് ഈ പറയുന്ന എന്തുവാ അന്ത്യനാള് വരെയുള്ള ഈ പുസ്തകം കൊണ്ട് ഇവർക്ക് വെളിപ്പിക്കാൻ പറ്റത്തില്ല. അവര് പറയുന്നത് ബൈബിള് തിരുത്തപ്പെട്ടതാണ്, പക്ഷെ ബൈബിള് വെച്ചിട്ടാണ്. അത് അതിന്റെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ ഇതെന്ന് വെച്ചാ, അക്ബർ പറഞ്ഞ പോലെ എന്തുവാ വീഡിയോ എഡിറ്റ് ചെയ്താന്നുള്ള ഇതൊക്കെ പറഞ്ഞു. അത് പിന്നെ അവർക്ക് പിന്നെ കള്ളം പറയാനുള്ള അനുവാദം ഉള്ളതുകൊണ്ട് പിന്നെ വേറെ എക്സ്പ്ലനേഷൻ അതിന് വേണ്ടല്ലോ. പിന്നെ നേരത്തെ ഒരു ബ്രദർ ചോദിച്ചു അമേരിക്കയുടെ തലയിൽ എന്താ എല്ലാം കൊണ്ടിടുന്നതെന്ന്. അതിന് പറയാനുള്ളത്, മുഹമ്മദ് ഇപ്പോ ഹിരോഷിമയിൽ ബോംബിട്ടെങ്കിൽ അതവര് ന്യായീകരിക്കും, കാരണം മുഹമ്മദിന് പകരം അമേരിക്ക ആയതുകൊണ്ട് അവർ ന്യായീകരിക്കുന്നില്ല. പിന്നെ സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ മതമാണ് ഇസ്ലാം. എനിക്ക് തോന്നുന്നു മലപ്പുറം റീജിയൻ എന്തോ ആണെന്ന് തോന്നുന്നു, അതായത് +2 or 10th എന്തോ ഫുൾ A+ കിട്ടിയ പിള്ളേരുടെ ഫോട്ടോ വെച്ചപ്പോ പറത് കിട്ട ഇത് മാത്രമായിരുന്നു. പക്ഷെ അതൊരു ഗുണം എന്താന്ന് വെച്ചാൽ, ഈ ഫോട്ടോഗ്രാഫറിന് ചിൻ ഡൗൺ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരാളുടെ ഫോട്ടോ എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക, ഇത്ര റാങ്ക് എന്ന് പറഞ്ഞ് സെറ്റ് ആക്കിയാൽ മതി. എനിക്ക് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. ഈ നീതി, കരുണ, സമാധാന, സ്വാതന്ത്ര്യം, സത്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മള് മനസ്സിലാക്കിയേക്കുന്ന പോലല്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് പോലെ അല്ല ഇവര് മനസ്സിലാക്കിയേക്കുന്നത്. ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് ഇവരുടെ പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇവരെ ഇത് നിർവചിക്കാൻ എന്തെങ്കിലും ഇവർക്ക് ഇവരുടേതായ എന്തെങ്കിലും ഒരു 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 ഫോർമാറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ ഇവരുടെ പുസ്തകങ്ങളിൽ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പിന്നെ രണ്ടാമത്, ഈ കാലങ്ങളില് ഞാൻ കേട്ടായിരുന്നു. അതായത് നീതി, സമാധാനം, പിന്നെ സത്യസന്ധത, ഇതൊക്കെ എന്താ അതിന്റെ ഒക്കെ നിർവചനം എന്താണെന്ന്? അതല്ലയോ
ഇവരുടേതായ രീതിയിൽ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കിയേക്കുന്നവരല്ല ഇവര് സംസാരിക്കുന്നത്. ബിബ്ലിക്കലായിട്ടുള്ള നീതിയോ അല്ലെങ്കിൽ പുറത്തുള്ളതായ നീതിയോ ഒന്നും അല്ല ഇസ്ലാമിന്റെ നീതി. അത് ശ്രമം ബക്കർ പറയുന്നുണ്ടല്ലോ, മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരി. അപ്പൊ മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് നീതി, മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ന്യായം, മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് നീതിയും ന്യായവും സത്യസന്ധതയും വിശ്വസ്തതയും എന്നൊക്കെ പറയുന്നത് എല്ലാം മുഹമ്മദിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ മുഹമ്മദിനെ സംബന്ധിച്ച് എന്താ അങ്ങനെ പറയാൻ കാര്യമേ? അവിടെ അള്ളാഹു എന്ന ദൈവത്തെക്കാൾ ഉപരിയായിട്ടാണ് മുഹമ്മദ് നിൽക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് അവര് ഒരു നിസ്സാര കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നബി തിന്ന എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വീഴുന്നത്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഈ മുഹമ്മദിന്റെ പ്രഭയാണ്. അതാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത്, മുഹമ്മദിന്റെ പ്രോജ്വലമായ പ്രകാശത്തെ, ഒളിവിനെ അള്ളാഹു സൃഷ്ടിക്കുകയും ആ ഒളിവിനെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇരുത്തുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്തെന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പം എനിക്കൊരു സംശയം, ഈ മുഹമ്മദിന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ട് ഈ പ്രകാശത്തിന് അള്ളാഹു മാന്യത കൊടുത്തു അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തു എന്ന് അവിടെ പറയുന്നത്, അവിടെ ആരാണ് കൊടുത്തത്? അവിടെ അപ്പൊ അള്ളാഹു തന്നെയാണ് കൊടുക്കുന്നത്. പറഞ്ഞ വശമാണ്, അപ്പൊ അള്ളാഹു അവിടെ സ്തുതികളാൽ ബഹുമാനിച്ചു എന്നാ പറയുന്നത് മുഹമ്മദിന്റെ പ്രോജ്വലമായ പ്രഭ. അപ്പം ഇവിടെ അള്ളാഹു പുറന്നോട്ട് മാറി നിൽക്കുകയും മുഹമ്മദ് മുന്നിൽ വരികയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് എന്തു പറയുന്നുവോ അതാണ് നീതി, മുഹമ്മദ് എന്ത് ചെയ്തു അതാണ് ന്യായം, മുഹമ്മദ് എന്ത് സംസാരിച്ചു അതാണ് വസ്തുത. ഇതാണ് ഇസ്ലാമിലെ ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇന്ന് അവർ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് അതിന് ഉത്തരം. അപ്പോ ശരി, അതായത് ഈ ശരി എന്നൊന്നും ഇല്ല അവർക്ക്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമാണമില്ലാത്ത ഇടത്ത് മനുഷ്യന്റെ മനസാക്ഷി അവന് പ്രമാണമാണ്. അപ്പൊ ഒരു കാര്യത്തിൽ വ്യക്തത ഇല്ല, നമ്മൾ നമ്മുടെ മനസാക്ഷിയിലേക്കാണ് പോരുന്നത്. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഈ മനുഷ്യൻ ഇത്രയും വലിയൊരു ബ്ലണ്ടർ പറയാൻ ബുദ്ധിമുട്ടില്ല. ഏത് കാര്യം ബ്ലണ്ടറല്ല, ഒരു ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തമാണ്. ഇതേ ഇപ്പോൾ വിഡ്ഢിത്തം എന്നാൽ ഖുറാൻ പ്രസംഗിക്കുന്നത് ഒരു ബ്ലണ്ടറാണ്. അതാണ് നമുക്ക് ആ കാര്യത്തിലുള്ളത്. അതിലെന്തോ സംഭവമുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുക, അത് പാവങ്ങളുടെ അടുത്ത് പറഞ്ഞ് സ്ഥാപിക്കുന്നുണ്ട്, നമ്മുടെ അടുത്തത് പറ്റത്തില്ല. എന്നാൽ ഇദ്ദേഹം തന്നെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കുന്ന കാര്യമാണ്. ആരൊക്കെ ഉണ്ട് അവിടെ? മിസ്റ്റർ ഈസയുണ്ട്, അലിയാർ കാസിമിയുണ്ട്, പിന്നുള്ള രണ്ടു മൂന്ന് പേരെ എനിക്കറിയത്തില്ല. അവരുടെ പേരുമൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു. അവരത്ര ഫിഗേഴ്സ് അല്ല. അദ്ദേഹം തന്നെ അലിയാർ കാസിമി അവിടെ പറയുന്നുണ്ട്, ഈ വേദിക്ക് മുമ്പിൽ ഇരിക്കുന്നത് വേദി ഇരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ഫുൾ വീഡിയോ എൻ്റെ പക്കലുണ്ട്. ഞാനത് ഓരോന്നും മാറ്റി മാറ്റി സേവ് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ട്. അതില് ആശയത്തിൽ നിന്നൊന്നും എടുത്തു മാറ്റാതെ ഞാൻ കാര്യങ്ങൾ ചെയ്തൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. അതിൽ ആകെ ആശയത്തിൽ നിന്ന് മാറ്റിയത് രണ്ട് ട്രോളാണ്. അതായത് ഇവരിത്രയും പറഞ്ഞു കഴിയുമ്പോൾ ബാലുശ്ശേരിയോട് ചോദിക്കും, എങ്ങനെയുണ്ടോ ബാലുശ്ശേരി ചോദിക്കുമ്പോൾ ഈ പൊച്ച പൊട്ടന്മാർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതൊരു തമാശ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ വീഡിയോകളിൽ ഒരു കൃത്രിമത്വവും നമ്മൾ വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഫാസൽ കപൂറിനെ പോലെ ഇവരും പറയുന്നത് എന്തെന്നാ, എൻ്റെ വീഡിയോയ്ക്കകത്ത് ആരാണ്ട് ടോണ് വേറെ കയറ്റി പുള്ളിയുടെ അല്ല ഈ പറയുന്നത്. ഇനി അതും പൊളിഞ്ഞു പോകാനുള്ള സാധനം എന്നിലുണ്ട്, ആ പറയുന്നത് തെറ്റാന്ന് വരും. അപ്പോൾ ഈ പുള്ളിക്കാരൻ അത് അവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈസയോട് ചോദിക്കുക, ഈസയും പറയാൻ പറഞ്ഞിട്ടില്ല, ഇതേ കാര്യം അലിയാർ കാസിമിയോട് ചോദിക്കുക, പുള്ളിയും പറയാൻ പറഞ്ഞിട്ടില്ല, അവിടെ ഇനിയും കൂടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയും. കാരണം ഇങ്ങനെ പറയാൻ ഒരു ഉളുപ്പ് ഇവർക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഈ കാര്യത്തിലില്ല. അപ്പം നമുക്കത് പറ്റുമോ? നിങ്ങളാരെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ അവരബദ്ധം പറ്റിപ്പോയാൽ നമ്മളെന്താ പറയുന്നത്? സഹോദരൻ പറഞ്ഞ ഞാൻ കേട്ടതാ, ആ പറഞ്ഞ മോശമായിപ്പോയി, ആ പറഞ്ഞ അല്ല ശരി, നിങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ട്, നമ്മളിത് പറയാതിരിക്കുകയല്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ഒറ്റ തെറ്റുപറ്റി അവനെ തിരുത്താൻ അവസരമൊക്കെ കൊടുക്കും, തിരുത്തുകയും വേണം, തിരുത്തി വന്നാൽ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ പക്ഷെങ്കിൽ ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയുക, ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. ഇതേ കാര്യം അവർക്ക് അനുവദനീയമാണ്, അവർക്കതൊരു പ്രശ്നമില്ല. ഇതുപോലെ തന്നെ വഴിയിൽ കണ്ട ഒരു സ്ത്രീയോട് ആസക്തി തോന്നുക, ക്രൈസ്തവ വീക്ഷണത്തിൽ അതെന്തുവാ, അത് പാവമാണ്. സ്ത്രീയെ മോഹിക്കത്തക്കോണം അവളെ നോക്കരുത്, നമുക്ക് അന്യമായ സ്ത്രീയെ നോക്കരുത് തന്നെയാണ്. സ്ത്രീയെ നോക്കുന്നതിന് പ്രശ്നമില്ല, സ്ത്രീയെ ആ കണ്ണുകളോടെ നോക്കരുത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രമാണം. ഇത് ലംഘിച്ചാൽ നമുക്ക് കുറ്റമാണ്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ നോക്കിയിട്ട് ഒരു സ്ത്രീയോട് ആസക്തി തോന്നിയ ഓടി വന്ന് സ്വന്തം ഭാര്യയെ പ്രാപിച്ചോണമെന്ന്. ഇതാണ് മുഹമ്മദ് പറഞ്ഞ ശരി. ഇനി അതുപോലെ ഈ കൊച്ചുകുട്ടി ആയിഷയെ വിട്, മറ്റേ സംഭവം എന്താണ്, ഉമ്മുഫാദിയുടെ കാര്യം എന്താണ്, അവര് നിരങ്ങി നീങ്ങുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ കാണുമ്പോഴാണ് പറയുന്നത്
അദ്ദേഹത്തിന് ആ കുഞ്ഞിനോട് കാമാസക്തി തോന്നിയിട്ട് പറയാണ്, ഇവള് പ്രായമാകുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചേനെ, ഇവള് ജീവിച്ചിരുന്ന ഞാൻ ജീവിച്ചിരുന്നാൽ കല്യാണം കഴിച്ചേനെ, ഇതാണ് ഇസ്ലാമിന്റെ ശരി. ഇനി അന്യന്റെ കൃഷിയിടങ്ങൾ അവന്റെ മുതല് ഇതെല്ലാം സ്വന്തമാക്കുക, അതാണ് ഇസ്ലാമിന്റെ ശരി. ഉമർ ഇതുപോലെ ക്രൂരനായിരുന്നു, അബൂബക്കർ ക്രൂരനായിരുന്നു. ഇപ്പൊ നിങ്ങൾ അതിന്റെ ആകത്തുകയിൽ നിർത്താല് ഈ മതവിശ്വാസവും അധ്യാത്മികതയ്ക്കകത്ത് ഒത്തിരി നന്മയുണ്ട്. ഓരോ മതത്തിലും ഉണ്ട് നന്മയും അതിന്റെ പ്രചാരകരിൽ തിന്മയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആകത്തുകയിൽ എടുത്താല് ഒത്തിരി ക്വാളിറ്റി ഇല്ലേ, ഒത്തിരി ഗുണങ്ങളുണ്ട്. മതമാണ് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ സുഗമമായ ജീവിതത്തെ ഒത്തിരി സഹായിച്ചു, അതിൽ തിന്മ വന്നപ്പം അതിനെ ശാക്തീകരിച്ചു, ശാക്തീകരിച്ചിട്ട് അവ പുതിയ രീതിയിൽ പരിഷ്കരിച്ചെടുത്തു, ഇതൊക്കെ വസ്തുതയാണ്. എന്നാൽ നിങ്ങൾ ഇസ്ലാമിൽ നോക്കിയിട്ട് ഒരു നന്മ പറ ഞങ്ങൾ വർഷങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനിയും അതിന്റെ തുടക്കം മുതലെടുക്കാം. ഈ മതസ്ഥാപകരോ അതിന്റെ പ്രധാന പ്രാണേതാക്കളോ ഒക്കെ സൂക്ഷിച്ച ഉയർന്ന മൂല്യമാണ് ബുദ്ധൻ. എത്ര ഉയർന്ന ജീവിത മൂല്യമാണ് അദ്ദേഹം സൂക്ഷിച്ചത്. അതുപോലെ വർദ്ധമാന മഹാവീരൻ, അത് അവരദ്ദേഹം സൂക്ഷിച്ച ജീവിത മൂല്യം എത്ര വലുതാ, പക്ഷെ മുഹമ്മദ് സൂക്ഷിച്ച ജീവിത മൂല്യം എന്താ, എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിലുള്ളത്. ഇത് പറയുമ്പോൾ ഇവർ പറയും രണ്ട് കാര്യം ഒരുമിച്ച് പറയുന്നത്, മുഹമ്മദ് ചെയ്തത് എന്തോ അതാണ് ശരി, മുഹമ്മദ് ചെയ്ത ആ ശരിയെ അൽകുമാർ അയ്യപ്പൻ ആയത്ത് ഉദ്ധരിച്ചും ഹദീസ് ഉദ്ധരിച്ചും പറഞ്ഞാൽ പറയും തെറി പറയുന്നു. നബിയെ തെറി പറഞ്ഞു, ഞങ്ങളവിടെ പോവുകയില്ല, നബിയെ ഞങ്ങളുടെ നബിയായിട്ട് ഇങ്ങനെ പരിഹസിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിക്കുക, ഞങ്ങളായിട്ട് കൃത്യമായത്തെടുത്തോ ഹദീസ് എടുത്തോ നമ്പർ എടുത്തോ അത് പറയുക മാത്രമാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും ഇടാതെ പറയുക. അത് ഇവരുടെ ഉള്ളില് അറപ്പാകുന്നു, വെറുപ്പാകുന്നു. അപ്പൊ ഇദ്ദേഹം അക്ബർ സാഹിബ് അല്പം മുമ്പ് പറഞ്ഞ പോലെ മുസ്ലിം യുവതക്കിടയില് ഈ കാര്യത്തിൽ ഒരപകർഷതാബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് വസ്തുതയാണ്. അപ്പൊ ഇവരുടെ ശരി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ശരിയാണ്, ലോകം അംഗീകരിക്കുന്ന ആദരവോടെ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ തെറ്റുമാണ്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ അഫ്സൽ ബദറെ, അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻ എന്താണ്? അഫ്സൽ ബദർ പോയോ? അലക്സ്, സോറി അഫ്സൽ അല്ല അലക്സ്. അലക്സ് ബദറെ അതിന്റെ ബാക്കി ചോദിക്കാനുണ്ടായിരുന്നല്ലോ. ഓക്കെ ചോദിച്ചോളൂ, നമുക്ക് അടുത്ത ഉള്ളിലേക്ക് പോകാം. അലക്സ് ബദർ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു. അലക്സ് ബദറെ പുറത്തിറക്കിയാണ്. ഓക്കെ, എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുള്ള, ഈ കാലഘട്ടത്തിൽ ഈ മുഹമ്മദിന്റെ കാലത്ത് അവിടെ അറേബ്യൻ രാജാവും ഭരണമൊന്നും ഇല്ലായിരുന്നു, അതോ ഇങ്ങനെ ഒരു എന്തുവാ പറയുന്നേ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നോ ഇതെന്ന് എങ്ങനെയാ ചരിത്രം ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാം. ഇസ്ലാമിന്റെ മുഴുവൻ ചരിത്രം അട്ടിമറിക്കപ്പെടുന്ന പുതിയ ഗവേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ പക്കൽ ഇപ്പൊ ഇംഗ്ലീഷ് വീഡിയോകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. പിന്നൊരു വസ്തുത പുറത്ത് വിടുമ്പോൾ ഓരോ അടിക്ക് പുറകെ ആ അടി അങ്ങോട്ട് തുടരുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു പ്രമേയം കൊണ്ട് അലക്കാൻ ഞങ്ങൾക്ക് സ്പേസ് കിട്ടുന്നില്ല, സ്പേസ് ഇല്ലായ്മയാണ്, അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. അതായത് ഇവർ ഈ കൊട്ടിക്കോട്ടിക്കുന്ന സംഭവങ്ങൾ മുഹമ്മദിന്റെ ജനനം പോലും മക്കയിലാണ് എന്ന് തെളിയിക്കാൻ ഇപ്പോഴത്തെ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് കഴിയില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. ഒന്നാമതായിട്ട് ഇവരീ പറയുന്ന ഒരു നാഗരികത ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇസ്ലാമിക ചരിത്ര ഗവേഷകന്മാർക്ക് കഴിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ വലിയ പണ്ട് വലിയ പട്ടണങ്ങളുണ്ടായിരുന്നു, അത് പണ്ട് പോലെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു, സോളമൻ ദ ഗ്രേറ്റിന്റെ കാലത്ത് ഇങ്ങോട്ട് നമ്മളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ തെളിയിക്കുന്നത്? അത്രയും വർഷം പഴക്കമുള്ള പട്ടണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് ഉത്ഖനനങ്ങൾ വഴിയാണ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് വഴിയാണ്. ഇപ്പൊ തന്നെ ജെറുസലേം എന്ന് പറയുന്ന നഗരത്തിന്റെ അടിയിലും മറ്റു നഗരങ്ങൾ കിടപ്പുണ്ട്. കാരണം പ്രകൃതിക്ഷോഭത്താലും മറ്റുമൊക്കെ തന്നെ അവിടെ മണ്ണടിഞ്ഞു വീണു, യുദ്ധങ്ങളാൽ വലിയ കോട്ടകൾ അവിടെ ഉണ്ടായിരുന്നു, ആ കോട്ടയുടെ മീതെ മണ്ണ് വീണിട്ട് അതിന്റെ മീതെ അടുത്തടുത്ത കോട്ടകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നഗരത്തിന്റെ അടി കിടക്കൊണ്ട് വേറൊരു നഗരം. അപ്പോൾ ഇങ്ങനെയുള്ള ലോകചരിത്രത്തിലെ പുരാവസ്തു വിജ്ഞാനീയപരമായ അറിവുകൾ ധാരാളം വെളിച്ചത്ത് വന്നിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സിറ്റികൾ, അതായത് കോട്ട കെട്ടി സൂക്ഷിച്ചിരുന്ന നഗരങ്ങൾ, അതിനു ചുറ്റും സമ്പന്നരായ ആളുകൾ, അവിടെ അന്നത്തെ കാലത്തെ രീതിയിൽ കിട്ടാവുന്ന ഒരു നാഗരികത, തിരക്കേറിയ റോഡ് സൗകര്യങ്ങൾ, ഇതെല്ലാം ഉള്ള സ്ഥലത്തെയാ പട്ടണം എന്ന് പറയുന്നത്. പക്ഷെ മക്കയിൽ 800 വർഷം മുമ്പ് പോലും നടത്തിയ ഗവേഷണ പഠനങ്ങളിൽ ഉത്ഖനനങ്ങളിൽ അവിടെ എങ്ങും ഈ പറയപ്പെട്ട യാതൊരു ഖുറാന്റെ വിവരണവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തെളിവുകളും കിട്ടുന്നില്ല. ഇവർ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പോകാനുള്ള, ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മെക്കയായിരുന്നോ പെട്രയായിരുന്നോ എന്നുള്ള കാര്യത്തിൽ തർക്കം. അപ്പൊ ഗവേഷകർ പെട്രയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറ്റി ചിന്തിക്കുന്നത്. ഇനി ഇവരുടെ കർശനമായൊരു നിയമമല്ലേ ഈ കിബില. കിബില എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പള്ളിയുടെ, മുസ്ലിം പള്ളി പണിയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ദർശനം വന്ന് പതിയേണ്ടത്, നിസ്കരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ദർശനം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് വന്ന് പതിയേണ്ടത് ഈ മക്കയ്ക്ക് നേരെയാണ്.
പക്ഷേ ആദ്യകാലത്തെ ദേവാലയങ്ങളിൽ, ഇസ്ലാമിന്റെ 200 വർഷത്തെ ദേവാലയങ്ങളിൽ എല്ലാം തന്നെ പെട്രയ്ക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഉമർ പണി കഴിപ്പിച്ച ഉമറിന്റെ പള്ളി ഉണ്ടല്ലോ, ഡോം ഓഫ് ദ റോക്ക്, അലക്സ ടെമ്പിൾ ഉണ്ട്, അവയുടെ ദർശനം എങ്ങോട്ടാ? അത് കൃത്യം വരുന്നത് പെട്രയ്ക്ക് നേരെയാണ്, മക്കയ്ക്ക് നേരെയല്ല. അപ്പം മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ദർശനം വരത്തക്ക വിധം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പള്ളികളുടെ പണി വന്നിരിക്കുന്നു. മക്ക നഗരം ഏതാണ്ട് പ്രശ്നം പിടിച്ച് കിടക്കായിരുന്നെന്നും ഒക്കെ ഉള്ള ഇസ്ലാമിക വാദം തെറ്റാണ്. ഇനി അതിലും വലിയൊരു ഒരു തെറ്റുണ്ട്, ചരിത്രത്തിൽ വരുത്തിയൊരു തെറ്റ്. മുഹമ്മദിന് മുമ്പുള്ള കാലം ജാഹിലിയ കാലം, അതായത് ഇരുളടഞ്ഞ അന്ധകാര യുഗം എന്നാണ്. തെറ്റാണ്, മുഹമ്മദിന്റെ കാലമാണ് അന്ധകാര യുഗം. അത് അല്പം മുമ്പ് നമ്മുടെ ആലങ്ങാടൻ ഒരു സൂചന തന്നിരുന്നു. എന്താണെന്ന് അറിയണ്ടേ, മുഹമ്മദിന് മുമ്പ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇസ്ലാമി ഇല്ല അറബി സമൂഹത്തിന്റെ ഇടയിൽ ഒരു മാന്യമായ രീതി ഉണ്ടായിരുന്നു, ഒരു നല്ല രീതി. എന്താണെന്നത്, അവർ കവികളെ ബഹുമാനിച്ചിരുന്നു. മുഹമ്മദ് എന്ത് ചെയ്തു? കവികളെ കൊന്നു കളഞ്ഞു. അമ്മയുടെ ഒക്കത്ത് കിടന്ന് ഒരു കുഞ്ഞു പാല് കുടിക്കുകയാണ്. കവിത കവിയാണ് ആ സ്ത്രീ. ആ സ്ത്രീ കവിത ആലപിച്ചത് മുഹമ്മദിനെതിരെയാണ്. മുഹമ്മദിനെ പുകഴ്ത്തിയാൽ അംഗീകാരം കിട്ടും. ഇന്നെന്ന പോലെ മുഹമ്മദിനെ ഒരാൾ പുകഴ്ത്തി അതിങ്ങനെ കൊണ്ടുനടക്കും. മുഹമ്മദിന് ഈ ഈ ഒരു സ്വയപ്രശംസക്കാരനായതുകൊണ്ട് വലിയവരും പുകഴ്ത്തി കേൾക്കുന്ന വലിയ കാര്യമുള്ള ആളാണ്. അപ്പോൾ അതിനു പേര് ആ സ്ത്രീയെ കൊന്നു കളഞ്ഞു. ഇതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അന്നൊക്കെയുള്ള മനുഷ്യർ ദത്തുപുത്രന്മാരെ, അടിമകളെയൊക്കെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്തിയിരുന്നു. മുഹമ്മദ് വന്ന വ്യവസ്ഥയെ മാറ്റി. വ്യവസ്ഥ മാറ്റിയത് അടിമകളോടുള്ള ഏതെങ്കിലും വിരോധം കൊണ്ടൊന്നുമല്ല, പുള്ളിക്ക് അടിയിൽ തന്റെ ദത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിക്കണം. അങ്ങനെ നല്ല കാര്യങ്ങളെ മാറ്റിയിട്ട് ലോകത്തെവിടെ മ്ലേച്ഛതയും മനുഷ്യരാശിക്ക് ആവശ്യമില്ലാത്ത കാര്യമുണ്ടോ അത് മതത്തിന്റെ പേരിൽ തിരികെ കയറ്റുകയാണ് ചെയ്തത്. ഹിസ്റ്റോറിക്കലി മെക്കയുടെ സ്ഥാനം ഈ പറയപ്പെട്ട ഖുറാന്റെയോ ഇസ്ലാമിന്റെയോ ചരിത്രമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് നമുക്ക് അനായാസേന തെളിയിക്കാൻ പറ്റും. അത്തരം ചർച്ചകൾക്ക് നമുക്ക് അവസരം കണ്ടെത്താം, പ്രശ്നമില്ല. ഓക്കെ, അടുത്ത വിനു ബ്രദർ ആണ്. വിനു ബ്രദർ കേൾക്കുന്നുണ്ടോ? വിനു ബ്രദർ, വിനു കേൾക്കുന്നുണ്ടോ? അതെ, എനിക്ക് ജാഹിലിയ കാലത്തെ പറ്റി തന്നെയാണ് പറയാൻ. അല്പം കൂടെ ശബ്ദത്തിൽ പറയാമോ ബ്രദറെ? ഹലോ, കേക്കാവുന്നോ? കേക്കാവോ? ആ പറഞ്ഞോ. അതെ, ജാഹിലിയ കാലത്തെ വാട്ട് യു മസ്റ്റ് ഡു ടു മേക്ക് ജീസസ് ലിസൺ ടു അവർ നീഡ്സ്. ആ ഹലോ ജിബു, ജിബു ബ്രദറെ ഒരു മിനിറ്റ്. ഹലോ, കേക്കുന്നുണ്ടോ? ജാഹിലിയ കാലത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്നവർ ഏറ്റവും മ്ലേച്ഛരും മതപരമായിട്ടുള്ള ഒരാളുകളായ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അവരെ നവീകരിച്ച് അവരെ ഒരു നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചു എന്നാണ് മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ എന്താ പറയുന്ന മഹനീയമായിട്ടുള്ള കാര്യം. ശരിക്കും ജാഹിലിയ കാലത്തുള്ളവർ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ യുദ്ധിലെ ഈ മുഹമ്മദിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ധാർമ്മികമായി ഉന്നതി പുലർത്തിയിരുന്നവരാണ് എന്ന് കാണാൻ കഴിയും. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നടത്തിയിരുന്ന യുദ്ധങ്ങളിൽ യുദ്ധ തടവുകാരായിട്ട് പിടിച്ചിരുന്നവരെ അടിമകളാക്കി, അതിൽ സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കി ഭോഗിക്കുകയായിരുന്നു. അവർക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പോലും അവരുടെ മുൻപിലിട്ട് പോലും ഭോഗിക്കാൻ അനുവാദം കൊടുത്ത ഒരു പ്രവാചകനാണ് മുഹമ്മദ്. അതേസമയം ജാഹിലിയ കാലത്ത് ഉള്ള യുദ്ധ ജാഹിലികൾ, അതായത് മക്ക ഖുറൈശികൾ മദീനെ ആക്രമിക്കുകയും ഉഹുദ് യുദ്ധത്തിൽ മദീനെ ആക്രമിക്കുകയും പിന്നെ മുഹമ്മദിന്റെ മുസ്ലിം പട്ടാളത്തിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഒരു മുസ്ലിം വനിതയും ഇവർ അടിമകളാക്കുകയോ ഇവരവരെ ഇവരുടെ ഭോഗവസ്തുവാക്കുകയോ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇസ്ലാമിക സുഹൃത്ത് ഒരിക്കൽ അടിമത്തത്തെ പറ്റി ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നത് അന്നത്തെ കാലത്ത് തോൽപ്പിക്കുന്നവരെ അടിമയാക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ല, അതുകൊണ്ടാണ് അടിമത്തം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ്. പക്ഷെ അവർക്ക് ജാഹിലികളുടെ, അതായത് മക്ക ഖുറൈശികളുടെ എങ്കിലും ഒരു ഉദാഹരണം അവർക്ക് സ്വീകരിക്കായിരുന്നു. അവർ യുദ്ധത്തിൽ തോപ്പിച്ചു. അസംഗ്നിഗ്ധമായിട്ട് മുഹമ്മദിന്റെ പട്ടാളം തോറ്റോടെയാണ് ചെയ്തത്. പിൽക്കാലത്ത് മുസ്ലിമായ ഖാലിദ് ബിൻ വലീദാണ് അന്ന് യുദ്ധം നിയന്ത്രിച്ച് ഇവരെ നിലം പരിശാക്കി കളയും. മുഹമ്മദ് അവസാനം മുഖം മുഴുവൻ പൊട്ടി ഒരു കുഴിയിൽ കയറി കടന്നിട്ട് മുഹമ്മദ് ചത്തു എന്ന് മുസ്ലിങ്ങൾ അവരുടെ ആർമിയെ, അതായത് ഖുറൈശികളുടെ ആർമിയെ അറിയിച്ചിട്ടാണ് ഇവർക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇവർക്ക് വേണമെങ്കിൽ മദീന പോയി ഈ മുസ്ലിം പട്ടാളത്തെ തോപ്പിച്ചിട്ട് മദീനയിലേക്ക് അതിക്രമിച്ച് കയറാമായിരുന്നു. അവിടെയുള്ള സകലമാന ആളുകളെയും അടിമകളാക്കുകയും അവിടുത്തെ സ്ത്രീകളെയും സ്വത്തുമെല്ലാം എടുത്തുകൊണ്ട് പോയി മുഹമ്മദ് ചെയ്ത കണക്ക് വീതിച്ചെടുക്കായിരുന്നു. അവരത് ചെയ്തില്ല. അപ്പൊ അവർ ഉത്തമമായ ഒരു മാതൃക അവർ തന്നെ കാണിച്ചപ്പോ അതിന് ഘടകവിരുദ്ധമായിട്ടൊരു മാതൃക കാണിച്ച മുഹമ്മദാണ് ധാർമ്മികൻ. അവരാണ് ആ മുഹമ്മദാണ് ജാഹിലുകളെ മുന്നോട്ട് നയിച്ചത് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇവർക്ക് ധാർമ്മികത ഉണ്ടായിരിക്കില്ല, ധാർമ്മികത എന്താണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ലായിരിക്കില്ല,
അല്ലെങ്കിൽ ഇതൊരു പച്ചയായൊരു ന്യായീകരണമാണ്. ശരിക്കും ജാഹിലുകളായിരുന്നു മുഹമ്മദിനും വരും ജാഹിലുകളായിരുന്നു അറേബ്യ ഭരിച്ചിരുന്നെങ്കിൽ ലോകം കുറെ കൂടെ സമാധാനപരമായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഓക്കെ, എനിക്ക് എത്ര പറയാനുള്ളത്? ഞാൻ ഇവിടുത്തുള്ള ക്രിസ്ത്യൻ സഹോദരൻ, ഒരു സെക്കൻഡ് ജീവ ബ്രദർ, ഒരു സെക്കൻഡ് ഒന്നുകൂടെ, ഇവിടുത്തെ ജീവ ബ്രദർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇതിനകത്ത്? അല്ലെങ്കിൽ ഞാൻ ഒരു ഇസ്ലാം സഹോദരമായിട്ടൊരു ചെറിയ കാര്യം പറഞ്ഞു പുള്ളിയെ കേട്ടായിരുന്നു ഞാന്. പുള്ളിക്ക് വലിയ ആർഗ്യുമെന്റ് ഒന്നും പഴയ പുള്ളി അപ്ഡേറ്റ് ആയിട്ടേ ഇല്ല, 20 വർഷമായിട്ട് സെയിം തിങ്. പിന്നെ ഒരു ഞാൻ പുതിയതായിട്ട് കേട്ടത്, നേരത്തെ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുതിയതായിട്ട് പുള്ളി ഒരു തള്ളു തള്ളി ഹാഗിയ സോഫിയ ടേക്ക് ഓവറിനെ പറ്റി ഒരാൾ ചോദിച്ചു. അപ്പോ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്, ഹാഗിയ സോഫിയ ഈ അവിടുത്തെ സുൽത്താൻ ഓട്ടോമൻ തുർക്കി ആൾക്കാര് ക്രിസ്ത്യാനികളിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനത്തെ ഒരു പുള്ളി ഒരു തള്ളു തള്ളി ഹിസ്റ്റോറിക്കൽ. ഞാൻ ചുമ്മാ പിന്നെ ഗൂഗിൾ ചെയ്തപ്പോ അതൊക്കെ കള്ളവാന്ന് പറഞ്ഞു, കള്ളവാന്ന് മനസ്സിലായി. പുള്ളി എല്ലാം തള്ളു തള്ളുവാണ്. അതിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുവാണ്? എന്റെ ഒരു ചോദ്യം കൂടെ കൂട്ടിച്ചേർത്ത് ആരെങ്കിലും അൽകുമാർ ബ്രദർ പറയാം, ഇവർ നുണയല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം സത്യസന്ധമായിട്ട് ഇവർ പറയുന്നുണ്ടോ ഇവരുടെ മതപ്രചാരണത്തിൽ? ഓക്കെ, അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, അഫ്സല് അഫ്സല് ഇവിടെ വന്നു, ബാക്കി എല്ലാവരും ഇവിടെ ശാന്തമായിരിക്കുന്നു. അഫ്സല് കാണുന്നുണ്ടല്ലോ, അഫ്സൽ എന്താണ് ഇങ്ങനെ അസഹിഷ്ണനാകുന്നത്? ഇവരുടെ തന്നെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ആ പാവപ്പെട്ട സഹോദരന്മാരെല്ലാം താഴെ ഇരുന്ന് ഈ മനുഷ്യൻ പറഞ്ഞെല്ലാം ശരിയാണെന്ന് ഓർത്തിരിക്കുകയാണ്. ചരിത്ര അന്വേഷണം ഇല്ല, പഠനമില്ല. ആ പഠനമുള്ള ആളുകളാണ് ഈ പണി കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഞാനെപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിനെ ഈ വിധത്തിൽ വെള്ളപൂശി അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതുവഴി സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നതിലെ പണ്ഡിതന്മാരാണ്, സാധാരണ മനുഷ്യരല്ല, പാവങ്ങളാണ് അവര്. അവരിതെല്ലാം കേട്ടിട്ട് നേരാണെന്ന് നോക്കും. അതിന് വലിയൊരു തെളിവ്, ഇവർ നുണ പറയും, നുണയേ പറയൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതേ അവിടെ പറയുന്നു, ദിവസം പുസ്തക പ്രകാശന വേളയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം അത് ഫ്രെയിം ചെയ്തതാണ്, അത് ഫേക്കാണ്, ഫേബ്രിക്കേറ്റഡ് ആണ്, നമ്മൾ ആരോ ഉണ്ടാക്കിയതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ, ആണത്തുണ്ടെങ്കിൽ അക്ബർ സാഹിബ് കേസിന് പോട്ടെ, ബാക്കി പിന്നല്ലേ. ഇത് കേട്ടിട്ട് ഈ അഫ്സലിനെ പോലുള്ള സുഹൃത്തുക്കൾ അത് കേട്ടിട്ട് ഇനി പോരുകയാണ്. ഇനി അഫ്സലിനും അറിയാം ഇത് കള്ളവാണ്, അങ്ങേരി പറയുന്ന കള്ളവാണ്. പക്ഷെ ആ കള്ളം ആസ്വദിക്കുക, അവർക്ക് അതിലൂടെ അഭിരമിച്ചു പോവുക. കള്ളമാണെങ്കിലും ഇത് ഇങ്ങനെ കൊണ്ടു കിടക്കണം. ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ എന്തിനാ കള്ളം ചേർക്കുന്നത്? ഞങ്ങൾക്ക് എന്തിനാ അത് മാറ്റേണ്ട കാര്യം? കാരണം ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് അങ്ങനെ കള്ളമായിട്ട് ഒരാളുടെ പേരിൽ ഉണ്ടാക്കിയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇതേ കാര്യമാണ് ഫസൽ കപൂർ 2 ദിവസങ്ങൾക്ക് മുമ്പ് കോലായിൽ 2 ആഴ്ച മുമ്പ് വന്ന് പറഞ്ഞ ആകെ ഞെളിവിരിക്കൊണ്ട് അവിടെ പോകേണ്ടി വന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇവർ നടന്ന് ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വയം അപകടത്തിൽ ചാടുക, ചാടിയിട്ട് പറയും അത് ആരോ എന്റെ പേരിൽ ഉണ്ടാക്കിയ വീഡിയോ ആണ്, അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇതുപോലെയാണ് ഹാഗിയ സോഫിയ വിഷയത്തിലുള്ളത്. ഹാഗിയ സോഫിയ വരെ കൊടുത്ത് മേടിച്ച് നോക്കി പറഞ്ഞാല് മദ്രസയിലിരിക്കുന്ന പാവം പുല്ലേര് വിശ്വസിക്കും. ചരിത്രാവബോധമുള്ള ആളുകളോട് ഇത്തരം തമാശ പറഞ്ഞുകൊണ്ട് വരരുത്. അത് ദയവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ വിഡ്ഢികളാക്കുക. അവരതിനു വേണ്ടി എന്തോ ജനിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രീഡെസ്റ്റിനേഷനിൽ, അള്ളാഹുവിന്റെ മുൻനിർണയത്തിൽ ഇങ്ങനെ കുറെ ആളുകൾ വിഡ്ഢിത്തം വിശ്വസിക്കാൻ പാകത്തിനുണ്ട്, പാവങ്ങളായ മനുഷ്യർ. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല. പക്ഷെങ്കിൽ ബുദ്ധിമാന്മാരായി ചമയുന്ന ഇത്തരം കക്ഷികൾ, അല്ലെങ്കിൽ അക്ബർ സാഹിബിനെ പോലുള്ള തലപ്പാവ് ധരിച്ച അത്തരം വലിയ പണ്ഡിതന്മാരുണ്ട്, അക്ബർ സാഹിബിന് തലപ്പാവില്ല, ഈ പണ്ഡിതന്മാരെല്ലാം മതപ്രഭാഷണ വേളയിൽ നിന്ന് പറയുന്ന അതേ കാര്യം, ഇസ്ലാം സമാധാനമാണ് എന്നിട്ട് കയറി വീട്ടുക, ഇസ്ലാം സമാധാനമാണ് പൊട്ടിത്തെറിക്കുക, എന്നിട്ട് ഇസ്ലാം മുഹമ്മദ് സത്യസന്ധനാണ് അനുഗാമി ഇതുപോലെ വന്നിട്ട് കള്ളം പറയുക, അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവർ നന്നാവാൻ പോകുന്നില്ല. ഇത് പറഞ്ഞിട്ട് അതേ രൂപത്തിൽ പോവുക എന്നുള്ളത് ഒരുതരം വിധി എന്നല്ലാതെ എന്താണ് പറയുക? അവരെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്റെ വാക്ക് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാര് നിഷ്പക്ഷമതികളുണ്ടായി ചിന്തിച്ച് ഇവരുടെ പ്രസംഗങ്ങൾ, ഈ കഴിഞ്ഞ ദിവസത്തെ 3 പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ നടന്ന കാര്യം, ഞങ്ങൾ ആ പുസ്തകം എല്ലാം വരുത്തി, അജീഷിനറിയാം, ഞങ്ങളുടെ എല്ലാം കയ്യിൽ ഇപ്പൊ ആ പുസ്തകമുണ്ട്. ആ പുസ്തക പ്രകാശന വേളയിൽ ലീക്ക്ഡ് ആയ പ്രസംഗമാണ് ഞങ്ങളുടെ പക്കലുള്ളത്.
അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് ലീക്ക്ഡായി ഞങ്ങൾ അരണ്ടു അവിടെ വന്നിരുന്നു. അത് ലീക്ക്ഡായ പ്രസംഗമാണ്. അത് അലിയ കാസിം പറഞ്ഞതുണ്ട്, ഈസ പറഞ്ഞതുണ്ട്, ഇദ്ദേഹം പറഞ്ഞതുണ്ട്. അതെല്ലാം അല്ല ഭദ്രമായിട്ട് ഞങ്ങളുടെ പക്കലുണ്ട്. അവിടെ പോയിട്ട് ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞു. അദ്ദേഹം അവിടെ കള്ളമൊന്നും പറഞ്ഞില്ല. കാരണം അവിടെ പറഞ്ഞെന്താണ്, മുഹമ്മദ് എയറിലാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് മുസ്ലിം യുവതകൾക്കിടയിൽ ഒരു അപകർഷതാബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് ഒത്തു പരിശ്രമിച്ച് നമ്മൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞ കാര്യം ഇനിയിപ്പോ പറയാ. അത് ആരാണ്ട് ഫേബ്രിക്കേറ്റ് ചെയ്തതാണ്, അപകടം മണത്തു. ഇതൊക്കെ എന്നാ സുഹൃത്തെ നിങ്ങൾ നന്നാകുന്നത്? ഈ പുള്ളിയോടൊക്കെ പറപ്പ, വെറുതെ ഇറങ്ങി സ്വയം അവകാശ്യരാകരുത്. ഇന്നിപ്പോ ഇത് വന്ന് പറഞ്ഞത് കൊണ്ട് ഇദ്ദേഹം നന്നാക്കാൻ വന്ന അതിനനുസരിച്ച് വീണ്ടും വീണ്ടും കുളവാകും. അടുത്ത ദിവസങ്ങളിൽ നല്ല പെരുക്കൻ അടി ഈ വിഷയത്തിൽ തിരിച്ചു കിട്ടും. അടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല മറുപടി. ഇത് ക്ലബ് ഹൗസുകളിൽ ഇദ്ദേഹത്തിന്റെ ഇത്തരം അവസരവാദങ്ങൾ ചർച്ച ചെയ്യും. ഇതുവഴി ഞങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥത ധരിക്കല. കാരണം ഈ മ്ലേച്ഛത ലോകത്തുനിന്ന് തുടച്ചു നീക്കേണ്ട ആവശ്യതയുണ്ട്. ഈ വ്യഭിചാര ബോധം തുടച്ചു നീക്കേണ്ട ആവശ്യമുണ്ട്. അധർമ്മം വെള്ള പൂശുന്ന ഈ വൃത്തികേടുകൾ മാറിപ്പോകേണ്ട കാര്യമുണ്ട്. പ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന വെറുപ്പോടെ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഭൂമുഖത്തുനിന്ന് മാറേണ്ട ആവശ്യമുണ്ട്. അതിന്റെ അത് മാന്യമാണെന്ന് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ലജ്ജ വരേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ ആ ദൗത്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് തഖിയയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നതിന് ഇതിപ്പോഴെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അനിൽകുമാർ അച്ഛൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നല്ലോ, എന്തെങ്കിലും പറയാനായിരുന്നോ? ഉണ്ട് ബ്രദറെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോ അഫ്സലി പടേക്കർ പറഞ്ഞല്ലോ, ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് ഈ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ പണം കൊടുത്തു വാങ്ങിയതാണെന്ന്. അപ്പൊ ഇങ്ങനെ ഈ പാടി നടക്കുന്നവന്മാർ ഉത്തരം പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിക നിയമപ്രകാരം അമുസ്ലിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്താൽ അവിടെയുള്ള അവിശ്വാസികളുടെ ആരാധനാലയങ്ങളടക്കം എല്ലാ സ്ഥാവര ജംഗമ സ്വത്തുക്കളും മുസ്ലിങ്ങളുടെ അധീനതയിൽ വരുമെന്നിരിക്കെ ആ ഇസ്ലാമിക നിയമത്തെ ലംഘിച്ചുകൊണ്ട് സുൽത്താൻ മുഹമ്മദ് ഹാഗിയ സോഫിയ മാത്രം പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യം എന്താണ്? മുഹമ്മദ് മക്ക കീഴടക്കിയ സമയത്ത് ഖുറൈഷി വിഗ്രഹാരാധികൾ 360 വിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ചിരുന്ന അവരുടെ ദേവാലയമായ കഅബ മുഹമ്മദും കൂട്ടരും പിടിച്ചെടുത്ത് അത് മുസ്ലിങ്ങളുടെ പ്രധാന പള്ളിയാക്കി മാറ്റിയത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. മുഹമ്മദ് വിഗ്രഹാരാധികളായ ഈ ഖുറൈഷി അറബികളിൽ നിന്ന് കഅബ പണം കൊടുത്തു വാങ്ങുകയായിരുന്നില്ല എന്ന് ഓർക്കണം, ബലമായി പിടിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷം ലോകമെമ്പാടും നടന്നിട്ടുള്ള എല്ലാ ഇസ്ലാമിക അധിനിവേശങ്ങളിലും മുഹമ്മദിന്റെ ഈ മാതൃകയാണ് മുസ്ലിങ്ങൾ പിന്തുടർന്നിട്ടുള്ളത്. ഇന്ത്യയിലൊക്കെ എത്രയോ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങള് മുസ്ലിം മോസ്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഹാഗിയ സോഫിയുടെ കാര്യത്തിൽ മാത്രം മുഹമ്മദിന്റെ മാതൃക മുസ്ലിങ്ങൾ തള്ളിക്കളഞ്ഞു, അവരത് പണം കൊടുത്താണ് വാങ്ങിയതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കുസ്തന്തിനോസ് എന്ന് പറയുന്ന, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, അത് ആക്രമിച്ച് കീഴടക്കുന്നവൻ ഒരു ഉത്തമ മുസ്ലിം ആയിരിക്കും എന്നൊക്കെ മുഹമ്മദ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഹദീസുകളുണ്ട്, ഞാൻ വായിക്കാം. മുസ്നദ് അഹമ്മദ് 14:333 പറയുന്നത്, തീർച്ചയായും നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കും. അവളുടെ നേതാവ് എത്ര അത്ഭുതകരമായ നേതാവായിരിക്കും, ആ സൈന്യം എത്ര അത്ഭുതകരമായ സൈന്യമായിരിക്കും എന്നാണ് മുഹമ്മദ് പറയുന്നത്. ആ സൈന്യത്തിന്റെ നേതാവ് എത്ര അത്ഭുതകരമായ നേതാവായിരിക്കും. ഇത് വേറെ വിധത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കും, മികച്ച കമാൻഡർ അതിന്റെ കമാൻഡറും മികച്ച സൈന്യം അതിന്റെ സൈന്യവുമാണ് എന്നൊക്കെയാ മുഹമ്മദ് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകളിലുള്ളത്. അപ്പൊ ഇങ്ങനെ മുഹമ്മദിനാൽ തന്നെ പണ്ടേ പുകഴ്ത്തപ്പെട്ട ആളാണ്, അതായത് ഇയാൾ ജനിക്കുന്നതിനേക്കാളും മുമ്പേ തന്നെ മുഹമ്മദിനാൽ പുകഴ്ത്തപ്പെട്ട ആളാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ. അപ്പൊ മുഹമ്മദിന്റെ മാതൃക തള്ളിക്കളയുന്ന ഒരാളെ മുഹമ്മദ് ഇങ്ങനെ പുകഴ്ത്തി പറയോ? അല്ലെങ്കിൽ മുഹമ്മദിനാൽ പുകഴ്ത്തപ്പെട്ട ഒരാൾ മുഹമ്മദിന്റെ മാതൃകയ്ക്കെതിരായി പ്രവർത്തിക്കുമോ? മുഹമ്മദ് കൊടുത്ത മാതൃക എന്താണ്? കഅബയിലൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലോ, പിടിച്ചെടുക്കുക, അന്യന്റെ ആരാധനാലയങ്ങളും പിടിച്ചെടുക്കുക, ഇസ്ലാമിക പള്ളികളാക്കി മാറ്റുക, ഇതല്ലേ ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ മാതൃകയ്ക്ക് വിരോധമായിട്ട് ഈ മുഹമ്മദ് രണ്ടാമൻ ചെയ്തു എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോ നമുക്ക് വാദത്തിന് വേണ്ടി തന്നെ സമ്മതിച്ചു കൊടുക്കാമെന്ന് വെക്കാം, പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. അതായത് ഈ സുൽത്താൻ മുഹമ്മദ് പണം കൊടുത്ത് തന്നെയാണ് ഇതങ്ങ് വാങ്ങിയതെന്ന് നമ്മൾ സമ്മതിച്ചാലും പ്രശ്നം വേറെയുണ്ട്. ആ കച്ചവടത്തിന് നിയമപരമായ എന്തെങ്കിലും സാധുത ഉണ്ടോ? എന്തെങ്കിലും സാധുത? ലോകത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ പോയിട്ട് ഈ കച്ചവടത്തിന് നിയമപരമായ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയും. ഉദാഹരണത്തിന്, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് കുറച്ച് അക്രമികൾ കയറി വരുന്നു, അവർ വന്ന് നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെ കൊല്ലുന്നു, സ്ത്രീകളെ പിടിച്ച് ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുന്നു. അതിനിടയിൽ അക്രമികളുടെ തലവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നിന്റെ വീടും സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ എടുക്കുകയാണ്, നിനക്ക് ഞാൻ അതിന്റെ പണം തരാമെന്ന്. അതായത് ചുറ്റുപാടുള്ള ബാക്കി എല്ലാവരുടെയും വീടും സ്ഥലവും കൊള്ളയടിക്കുമ്പോൾ നിങ്ങളുടെ വീടും സ്ഥലവും മാത്രം കൊള്ളയടിക്കാതെ പണം കൊടുത്തു വാങ്ങേണ്ട കാര്യം എന്താണെന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തിയില്ല, അത് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ
അങ്ങനെ കൊള്ളത്തലവും വന്ന് നിങ്ങളുടെ വീട് സ്ഥലവും ഞാൻ വിലക്കെടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിൽക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും കൊള്ളത്തലവിന് വിറ്റില്ലെങ്കിൽ നിങ്ങളുടെ തല പോകുമെന്നറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എതിർപ്പൊന്നും പറയാതെ അത് വിൽക്കുകയാണ്. കാരണം വിറ്റില്ലെങ്കിൽ കാര്യം പോക്കാണ്, നിങ്ങളുടെ തല പോകും. അപ്പം അങ്ങനെയുള്ളൊരു വിൽപ്പനയ്ക്ക് നിയമസാധ്യതയുണ്ടോ? നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിറ്റതല്ല, നിർബന്ധത്തിൻ്റെ പുറത്ത് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിൽക്കേണ്ടി വന്നതാണ്. അപ്പം ഈ കാര്യം കോടതിയിൽ എത്തുകയാണെങ്കിൽ ഈ വിൽപ്പനയെ കോടതി അംഗീകരിക്കുമോ? ഇസ്ലാമിക മത കോടതിയെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു സെക്യുലർ കോടതിയുടെ കാര്യമാണ്, സെക്യുലർ രാജ്യത്തുള്ള ഒരു കോടതിയുടെ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കച്ചവടം ഒരിക്കലും കോടതി അംഗീകരിക്കുകയല്ല, ഈ വിൽപ്പന അംഗീകരിക്കുകയല്ല, അത് റദ്ദ് ചെയ്യും, ഈ വിൽപ്പന കരാർ റദ്ദാക്കും. കാരണം എന്താണ്? ആ ഇത് നിർബന്ധത്തിന്റെ പുറത്ത് വിറ്റതാണ്. ചുറ്റുപാടുള്ള നമ്മളെ ആ മുഹമ്മദ് രണ്ടാമൻ ഇതിനകത്ത് ഇത് പിടിച്ചെടുത്ത സമയത്ത് എന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ഈ ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബൈസാന്റിയൻ ചരിത്രകാരനായ ജോർജ് സിഫ്രാൻഡസിന്റെ പുസ്തകമുണ്ട്, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ചെയ്തതെന്നൊക്കെയുള്ള കാര്യം. പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്, അവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ വീണ് കഴിഞ്ഞപ്പോൾ ഓട്ടോമൻ സൈനികർ ബലാത്സംഗം, കൊള്ള, നാശമൊക്കെ തുടങ്ങി. പിടിച്ചെടുക്കലിന്റെയും അടിമത്തത്തിന്റെയും ഭീകരതയ്ക്ക് വിധേയരാകാതിരിക്കാൻ വേണ്ടി നഗരത്തിലെ പല നിവാസികളും ആത്മഹത്യ ചെയ്തു. ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് നഗരത്തിനകത്ത് 4000 പേരെന്ന് കൊല്ലപ്പെട്ടു, 50,000-ലധികം പേർ അടിമകളായി പിടിക്കപ്പെട്ടു. ബൈസന്റിയന്മാരുടെ രത്നങ്ങൾക്കും വിലയേറിയ ലോഹങ്ങൾക്കുമായി കൊള്ളയടിക്കപ്പെട്ട ശേഷം കെട്ടിടങ്ങളും അവരുടെ അമൂല്യമായ ഐക്കണുകളും ഒക്കെ തകർത്ത് കളഞ്ഞു. കണക്കാക്കാൻ പറ്റാത്തത്ര കലാശേഖരങ്ങൾ, കലാനിധികൾ അത് നഷ്ടപ്പെട്ടു. പുസ്തകങ്ങൾ കത്തിച്ചു. ക്രിസ്തീയ സന്ദേശമുള്ള എന്തു, അതായത് ഒരു മാർബിളിന്റെ കഷ്ണത്തിനകത്ത് കുത്തിവെച്ചിരിക്കുന്നതാണ്, ക്രിസ്തീയ ഒരു ബൈബിളിലെ ഒരു വാചകം മാർബിളിന്റെ കഷ്ണത്തിൽ കുത്തിവെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ മാർബിൾ കഷ്ണം വരെ അടിച്ചു തകർത്ത് കളഞ്ഞു, എന്തും നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉച്ച കഴിഞ്ഞിട്ട് മുഹമ്മദ് രണ്ടാമൻ നഗരത്തിൽ പ്രവേശിച്ചിട്ട് പറയുന്നത് ഇനി കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കണം, രണ്ടു ദിവസം കൊള്ളയടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു, ഇനി കൊള്ളയടിക്കണം എന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാചകം പറയുന്നത് ഹാഗിയ സോഫിയ ഇന്ന് മുതൽ മോസ്കാണെന്നാണ്. ഇതാണ് സംഭവിച്ചത് അവിടെ. അന്ന് ചരിത്ര പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ കാര്യം ഇവരിപ്പ ഈ നമ്മള് ഇവരുടെ ഇതിനകത്ത് നോക്കിയാല് തുർക്കിയുടെ ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഹഗിയ സോഫിയ അന്നത് മ്യൂസിയം ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ പണ്ട്. ആ മ്യൂസിയം ആയിട്ട് വെച്ചിരിക്കുന്ന സമയത്തുള്ള അവരുടെ സൈറ്റിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ 1453-ല് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ ഇത് പിടിച്ചെടുക്കുകയായിരുന്നു തന്നെയാണ് എഴുതിയിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ എർഡോഗൻ ഇത് വീണ്ടും മുസ്ലിം പള്ളി ആക്കിയല്ലോ. ഇപ്പോൾ ആക്കി കഴിഞ്ഞപ്പോൾ ലോകമെമ്പാട് എതിർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ വെബ്സൈറ്റ് തിരുത്തുന്നത്. ആ തിരുത്തുന്നതിലാണ് പറയുന്നത് ഇത് കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന്. അതിന് മുമ്പ് വരെയുള്ള അവരുടെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പിടിച്ചെടുത്തതാണെന്നാണ്, ഫലമായിട്ട് തന്നെ പിടിച്ചെടുത്ത സാധനമാണെന്നുള്ള നില തന്നെ അവർ അതിനകത്ത് എഴുതിയിരുന്നത്. അന്നത്തെ ദിവസത്തെ ആക്രമണത്തിൽ അത് പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ കഥ അവർ മാറ്റി, കാശ് കൊടുത്ത് വാങ്ങിയാന്ന് പറഞ്ഞു. ആ കാശ് കൊടുത്ത് വാങ്ങിയാണെന്നുള്ള കഥയാണ് ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ ശക്തമായ രണ്ട് വാദങ്ങൾ ക്രൈസ്തവരായ ഞങ്ങൾക്ക് ഉയർത്താനുണ്ട്. അത് രണ്ടുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയ്ക്ക് വിരോധമായി മുഹമ്മദ് രണ്ടാമൻ ഇങ്ങനെ ഇത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ട്. രണ്ട്, അത് കാശ് കൊടുത്ത് വാങ്ങിയതുള്ളത് നമ്മൾ വാദത്തിന് സമ്മതിച്ചാൽ പോലും ആ കാശ് കൊടുത്ത് വാങ്ങിയ കാര്യത്തിന് എന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടോ? കാരണം നഗരം മുഴുവൻ കൊള്ളയടിക്കുന്നു, സ്ത്രീകളെ പിടിക്കുന്നു, അടിമകളായി പിടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുറെ പേര് ഈ മാനഭംഗത്തിനിരയാകാതിരിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ മുഹമ്മദ് രണ്ടാമൻ വന്നിട്ട് അവിടെ പള്ളിയിലെ ആൾക്കാരോട് ആ നിങ്ങളെ ഇത് കിട്ടാൻ ഞാൻ ഇത് കാശ് കൊടുത്ത് വാങ്ങാന്ന് പറയുമ്പോൾ അവരൊക്കെ കൊടുത്തെങ്കിൽ തന്നെ, കൊടുത്തിട്ടേ ഇല്ല അത് വേറെ കാര്യം, പക്ഷെ ഇവരുടെ വാദം നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് കൊടുത്തെങ്കിൽ തന്നെ അതിനെന്ത് നിയമപരമായ സാധ്യതയാണുള്ളത്? ആ ഇതിന് രണ്ടിനും അഫ്സലൊന്ന് മറുപടി പറയണം. അല്ല ബ്രദർ, വേറൊരു വിഷയം കൂടെ അക്കൗണ്ടനോട് പറഞ്ഞായിരുന്നു. അക്കൗണ്ടനോട് പറഞ്ഞത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിം പള്ളികളെല്ലാം ക്രിസ്ത്യാനികൾ പിടിച്ചെടുത്തു പോലും. അതിന്റെ ചരിത്രം കൂടെ ഒന്ന് ഈ അഫ്സലിനെ യൂനിസിനെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കുക. കാരണം ചരിത്രബോധം ഇവർക്ക് അയൽവക്കത്തോടെ പോലും പോയിട്ടില്ല. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായതെന്നും എങ്ങനെയാണ് അവിടെ ഇസ്ലാം പള്ളികൾ വന്നതെന്നും അതിന്റെ ചരിത്രം കൂടി ഈ യൂനസിനെയും ഈ നമ്മുടെ ഈ അഫ്സലിനെ പോലുള്ള ഞാൻ പറയാം, ഞാൻ തരാം, വെയിറ്റ് ചെയ്യ. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ടിജോ ബ്രദർ എന്തോ പറയാൻ വേണ്ടി വന്നു. ടിജോ ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അതായത് ഇപ്പൊ തന്നെ ഇപ്പൊ അക്ബർ ചോദ്യോത്തരവേള ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ സ്വന്തം അനുയായികളോട് അവിടുത്തെ മോഡറേറ്റർ പറയുകയാണ് തെറി വിളിക്കാനുള്ള ഒരു
മേലോട്ട് കയറി വരരുത്, അവരവിടെ തന്നെ ഇരുന്ന് തെറി വിളിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന് മറുപടി ഈസ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, തെറി വിളിക്കുന്നവരെ മോഡറേറ്ററെ അന്നേരം താഴേക്ക് വിട്ടേക്കണം. അപ്പൊ സ്വന്തം അണികൾ പോലും തെറിയാ വിളിക്കുന്നതെന്ന് അവർക്ക് എന്തായാലും ബോധ്യപ്പെട്ടു. ഒന്ന്. രണ്ടാമത്, അക്ബർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ യേശു ക്രിസ്തു പോലും കുരിശിൽ കിടന്നുകൊണ്ട് അള്ളാ അള്ളാ എന്നാ വിളിച്ചത്. അതായത് മറ്റേ ശബക്തനി എന്ന് പറയുന്ന ആ ഇത്, അത് അള്ളായിക്ക് അള്ളായോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പൊ അള്ളായ അള്ളാ അള്ളാ എന്നാണ് യേശു ക്രിസ്തു പോലും അവിടെ കിടന്ന് വിളിച്ചത് എന്നാണ് ഒരു നമ്മുടെ ഒരു അക്കൊണ്ണൻ പറഞ്ഞത്. വേറൊരാള് ചോദിച്ച ചോദ്യത്തിന്, ഒരു ക്രിസ്ത്യാനി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞതാ. അപ്പം അതിന് മറുപടിയായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ യേശു ക്രിസ്തു ഒക്കെ മരിച്ചു, അപ്പോഴവിടെ യേശു ക്രിസ്തുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു, ഇത് കണ്ട് എഴുതാനും പറയാനും ബൈബിൾ ഉണ്ടാക്കാനും എല്ലാം. അതേപോലെ ഈ പറയുന്ന ഈസാ നബിക്ക് ശിഷ്യന്മാര് വല്ല മർക്കോസ്, അൽ മത്തായി, അൽ യോഹന്നാൻ എന്ന് പറയുന്ന എന്റെ കൂട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അത് ചോദ്യം. പിന്നെ രണ്ടാമത് ഞാന് ഞാന് ഈ ക്യാപ്ഷനുമായിട്ട് യൂനസ് യൂനസിന് പ്രത്യേകിച്ച് ഒരു പരിഗണന ഒന്നും ഇവിടെ ഇല്ല. യൂനസ് അതാദ്യം മനസ്സിലാക്ക്, യൂനസ് മൈക്കിനെ ഓപ്പൺ ചെയ്യത്തില്ല. അനിൽ ടിജോ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ടിജോ ബ്രദറെ, ഓക്കെ, അനിൽ പാസ്റ്റർ ഒന്ന് ഉത്തരം കൊടുത്തേക്കാവോ? അനിൽ പാസ്റ്റർ അതായത് എങ്ങനെ ഇവര് പറഞ്ഞാലും പെട്ടു, ബൈബിളിൽ കയറിയാൽ പെട്ടു, ഹദീസിൽ ചെന്നാൽ ചെന്ന് കൊളവാകും, ഖുറാനിൽ വന്നാൽ നിലനിൽക്കാൻ പറ്റിയില്ല. എന്താണ് കാര്യം? ലാസ്റ്റ് പറഞ്ഞ എന്താ, യേശു ക്രൂശിൽ കിടന്ന് അള്ളാഹുവെ വിളിച്ചു. അപ്പൊ ക്രൂശിൽ കയറിയല്ലോ, അവിടെ തീർന്നില്ലേ പരിപാടി? ഇസ്ലാമാബാദം പൊളിഞ്ഞില്ലേ? യേശു ക്രൂശിൽ കയറി കിടന്നുകൊണ്ട് അള്ളാഹുവെ വിളിച്ചു. അപ്പൊ ക്രൂശിൽ കയറി എന്ന് പറയുമ്പോഴേ തീർന്നു. ഇവരൊക്കെ എന്താണ് ബാലിശ്ശേരി പറഞ്ഞ അതേ പദമാ പറയേണ്ടത്? ഇത് കേട്ടോണ്ട് താഴെ ഇരിക്കുക, ഇത് ചോദിക്ക, തിരിച്ചു ചോദിക്കണ്ടേ? ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒറ്റ മുസ്ലിം സഹോദരന്മാര് ചോദിച്ചോ, സാഹിബേ നമ്മൾ പെട്ടുപോയല്ലോ, ക്രൂശി കയറിയില്ലാതെ ഇത്രയും നാള് പടി പറഞ്ഞേച്ച് ഇതാ ഇവിടെ വരുമ്പോ പറയാ, ക്രൂശി കിടന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു, അള്ളാഹ് വിളിച്ചു, എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്നുള്ളത് ഹീബ്രു പ്രയോഗമാണ്, ആരാമിക്കാണ് ശരിക്കും അത്. ഇതിന്റെ അർത്ഥം അറിയത്തില്ലാത്ത വിധത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുക? ഇവർ അറബി പറഞ്ഞോട്ടെ, അറബിയോടൊന്നും ഇതിന് ബന്ധമൊന്നും ഇല്ല. എലോഹി എന്താ, ഇലാഹി എന്താ, ഏൽ എന്താ, ഇലു എന്താ, ഇതൊക്കെ ഉണ്ട്, ടെർമിനോളജി ഉണ്ട്, അതൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് സംസാരിക്കാൻ പറ, ചുമ്മാ വിവരക്കേട് തന്നെ. ഒന്ന്, ഭാഷാശാസ്ത്രപരമായിട്ട് അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കില്ല. യേശു അവിടെ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ അറബി അറിയത്തുള്ളൂ, അതറിയാലോ, അള്ളാഹുവിനെ അറബി ഒഴികെ ഒരു ഭാഷ അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ അറേബ്യ ദേശം വിട്ട് അള്ളാഹു എന്നുള്ള പേര് പുറത്ത് ആർക്കും അറിയില്ല, പുറത്തുള്ളവരെ അള്ളാഹുവിനും അറിയില്ല. മുഹമ്മദ് വരുന്നത് വരെ അള്ളാഹു ഒരു പ്രപഞ്ചനാഥനായിട്ട് ആർക്കും ഒട്ട് അറിയത്തുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതെങ്ങനെ സാധിക്കും? ഇനി അഥവാ നിൽക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം യേശു ഇങ്ങനെ വിളിച്ചു എന്ന് പറയുന്ന ആളുകൾ തെളിവെടുക്കുന്ന എവിടുന്ന? അവർ കൂടുതൽ വെറുക്കുന്ന സുവിശേഷത്തിൽ നിന്ന് തെളിവെടുക്കുക. അത് എടുത്തോണ്ട് വന്നിട്ട് എന്തോ ചെയ്ത് ഇപ്പോൾ അറ്റിരിക്കുന്ന എന്താ, ക്രൂശില് യേശു കിടക്കുന്നു, അവിടെ കിടന്നുകൊണ്ട് വിളിക്കുന്നു. ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് യേശുവിനെ ഈസായെ തക്ക സമയത്ത് അവിടുന്ന് മാറ്റിയിട്ട് യൂദാസിനെ കൊന്നു. അപ്പൊ യൂദാസാണോ വിളിച്ച, യേശുവാണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഈ സാമാന്യമായിട്ട് ഇതൊന്ന് ചോദിച്ചുകൂടെ? ഇത് പോലും ഇല്ല, അത് കേട്ടിട്ട് ഇനി പോരുക. പണ്ഡിതന്മാർ ഏതാണ്ട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ക്രൈസ്തവരെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പോ ഇതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട ഇടത്ത് വന്ന് ഇവരുടെ ആളുകൾ മാത്രം ഉള്ളിടത്ത് വന്ന് ഈ ഗോളടിക്കുന്നത്. ഞങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് നേരിടാനുള്ള ശേഷിയൊന്നും ഇല്ല, അതിനാണ് നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ആള് കളിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവർക്ക് ധൈര്യമുണ്ട്, വരട്ടെ. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഞങ്ങൾ വരാത്ത, അവിടെ ജനാധിപത്യ മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ്, ചർച്ചയ്ക്ക് ചർച്ചയുടെ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കൗണ്ടർ പോയിന്റ് ഞാൻ പോയിട്ടുള്ള ആളാണ്, അവിടെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. വളഞ്ഞ വഴിക്ക് ഞങ്ങൾക്ക് പരിപാടിയൊന്നും ഇല്ല, ഞങ്ങൾ ആരാ വരുന്നതെന്ന് പറയും, കൃത്യമായിട്ട് വിഷയത്തിൽ നിൽക്കുക, ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കും. അതിനെന്താ കഴിയത്തെ? ഇപ്പൊ കേട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രൂശി കിടന്നുകൊണ്ട് അള്ളാ അള്ളാ എന്ന് യേശു വിളിച്ചു. എന്നാ പറ, ക്രൂശിൽ യേശു കയറിയോ? എങ്കിലല്ല, തക്ക സമയത്തിനെയും യൂതയാണ് കയറിയെങ്കിൽ ഇത് യൂതയാണോ പറഞ്ഞു? എലോഹിയും അള്ളാഹുവും തമ്മിൽ ഉള്ള ഭാഷാപരമായുള്ള ബന്ധം എന്താണ്? ഇത് എങ്ങനെ പറയുന്നേ? അത് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ചുമ്മാതെ ഓരോന്ന് പറയുകയാണ്, ഒരടിസ്ഥാനവും ഇദ്ദേഹം പറയുന്നതിനകത്തില്ല.
ഫസ്റ്റ് ഒരു കാര്യം കൂടെ, ഫസ്റ്റ് ഈ ടോപ്പിക് ഒന്ന് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാമോ? കാരണം പുതുതായിട്ട് വന്ന മുസ്ലിം സഹോദരങ്ങളോടൊന്ന് കേൾക്കാൻ വേണ്ടിട്ട് ടോപ്പിക്കിന്റെ കാര്യവും അതിന്റെ അത് അതിലൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് അത് പറഞ്ഞേക്കോ. അതായത് ഈ നമ്മളിത് പറഞ്ഞത് ഞങ്ങൾ ചില നാളുകളായിട്ട് മുമ്പോട്ട് വച്ച വാദഗതികൾ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അക്ബർ സാഹിബിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ അക്ബർ സാഹിബ് ഏറ്റവും ഒടുവിൽ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന വേളയിൽ 24 ആയത്തുകളിൽ അവഗണം പിടിച്ച പ്രശ്നങ്ങളുണ്ട്. അവ ജസ്റ്റിഫൈ ചെയ്യുന്ന മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശന വേളയിൽ മുഹമ്മദ് ഈസയും അക്ബർ സാഹിബും അലിയാർ കാസ്മിയും പിന്നെ എനിക്ക് പേരറിയാൻ പാടില്ലാത്ത രണ്ടു മൂന്ന് ഉസ്താദുമാരും പങ്കെടുക്കുന്നു. അവിടെ വച്ച് സംസാരിച്ച വഴിക്ക് ഇസ്ലാം അകപ്പെട്ടു പോയ ഒരു പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നു. എന്താണ് ആ പ്രതിസന്ധി? ഇസ്ലാം യുവതയുടെ ഹൃദയത്തിൽ ഇപ്പോൾ മുഹമ്മദിനെ കുറിച്ച് ഒരു അപകർഷതാബോധം രൂപപ്പെട്ടിരിക്കുന്നു. ആ അപകർഷതാബോധം പരിഹരിക്കാൻ മുസ്ലിം ഉമ്മത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ പിന്നിൽ അണിനിരക്കണം. അതുകൊണ്ട് ഇപ്പോ മുഹമ്മദിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ബലാത്സംഗം, മുഹമ്മദിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന പീഡോഫീലിയ, മുഹമ്മദിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഇതര കുറ്റങ്ങൾ, അവയൊക്കെ ഹദീസുകളുടെ പിൻബലത്തിലാണ്. മദ്യപാനം, ഇതൊക്കെ ഹദീസുകളുടെ പിൻബലത്തിലാണ്. ഹദീസുകൾ നമുക്കൊണ്ട് തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് ഇനിമേൽ നമ്മൾ മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരിയെന്ന നിലയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറ്റണം. ഇത് പറയുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ചർച്ചയ്ക്ക് ഇന്ന് ആധാരം. തൽഫലമായിട്ട് അക്ബറും ഖുറൈശി ദേവനായ അള്ളാഹുവിനും എയറിൽ നിന്നിറങ്ങാൻ കഴിയാത്ത ഒരു പരിസ്ഥിതി സംജാതമായിരിക്കുന്നു എന്ന ചർച്ചയാണ് നമ്മൾ മുമ്പോട്ട് വച്ചത്. ആ ചർച്ച നമ്മൾ തുടങ്ങുന്ന നേരം മുതൽ ഇത്രയും ആളുകൾ, ഇതിന്റെ ശരാശരി ആളുകൾ കേട്ടുകൊണ്ടിരുന്നു. ഇത്ര നേരമായിട്ടും ഈ ചർച്ചയുടെ ഗൗരവം പരിഗണിച്ച് അവർ പോയിട്ടില്ല. ഒടുക്കത്തെ ഘട്ടത്തിലേക്ക് പ്രിയപ്പെട്ട അഫ്സലും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ വന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വിഷയത്തിൽ ഇടപെടാം. താഴെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിനകത്ത് പ്രതികരിക്കാം. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഇനി അക്ബറിന്റെ വാക്കുകൾ ഞങ്ങൾ ആരോ എന്താ ഫ്രെയിം ചെയ്തെടുത്തു, അല്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾ കൃത്രിമം കയറ്റി എന്നൊക്കെയാണ് പുതിയ വാദം. അതൊന്നും നിലനിൽക്കുകയില്ല. കാരണം ക്രിസ്റ്റൽ ക്ലിയർ തെളിവ് ഞങ്ങളുടെ പക്കലുണ്ട്. അങ്ങനെ പറഞ്ഞോ? പിന്നെ 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 അഫ്സലിനെ പറയാൻ അനുവദിക്കുമ്പോ അഫ്സൽ പറഞ്ഞു. അഫ്സലെ അടുത്ത അഫ്സലിലേക്ക് വരുന്നത് വർഗീസ് ചാനലിൽ ആഡ് ചെയ്യാനുണ്ടോ? അല്ല, അങ്ങനെ എം എം അക്ബർ പറഞ്ഞോ ഖുറാൻ നമ്മള് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ശബ്ദം കിരുന്നെല്ലാം പറഞ്ഞോ? അങ്ങനെ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് അറിവ്. റെക്കോർഡിംഗ് ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. എന്തോ പറഞ്ഞു, ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യോ. അടുത്ത ജോൺ ബ്രദർ പെട്ടെന്ന് ആഡ് ചെയ്യാമോ? ഞാൻ അഫ്സലിലേക്ക് പോവാണ്. സാറോട് ചോദിക്കാനുള്ളത് ഒന്ന്, ഈ ഹുബാൽ ജോൺ ബ്രദർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജോൺ ബ്രദർ തിരക്കുണ്ടോ? ഇല്ല, ഞാൻ ഹോൾഡ് ചെയ്തോളാം. താഴെ പോയിട്ട് വരാം. ഓക്കെ, അഫ്സലിലേക്ക് കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഈ കാര്യത്തിൽ ഒരു സംശയം ചോദിച്ചോട്ടെ? സംശയം നമുക്ക് ചോദിക്കാം, ഓരോരുത്തരോരുത്തർ പോകാം, അതല്ലേ നല്ലത്? യൂനിസ് ബ്രദറെ, നമ്മൾ എല്ലാരും സംസാരിച്ച ആ ബഹളം ആകത്തില്ലേ? അഫ്സൽ ഒന്ന് സംസാരിക്കാവോ? അഫ്സലിന് അദ്ദേഹം പറഞ്ഞതിന് റെപ്യൂട്ടേഷൻ ഉണ്ടോ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്? ഇവിടെ അനിൽ ബ്രദർ ചോദിച്ചൊരു ചോദ്യത്തിന് ഒരു പ്രതികരിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഒരു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രതികരിക്കാൻ? പ്രതികരിച്ചോ അനിലജാൻ പറഞ്ഞതിന്? പ്രതികരിച്ചോളൂ. അഫ്സൽ പോയോ? ഓക്കെ, യൂനിസ് ബ്രദറെ പറഞ്ഞോളൂ. വെയിറ്റ് അഫ്സൽ പറയൂ, പറയൂ. നമ്മുടെ വിഷയം മാറണ്ട കേട്ടോ. ഇല്ല, അത് നേരത്തെ അനിലജാൻ അത് പ്രതികരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് അത് പ്രതികരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അനിലജാൻ അത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അഫ്സൽ പറയൂ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന മുഹമ്മദിനെ കൃത്യമായിട്ട് മുസ്ലിയാത്ത അഹമ്മദിന്റെ ഹാദീസിൽ കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. റോമാണോ കോൺസ്റ്റാന്റിനോപ്പിളാണോ നമ്മൾ ആദ്യമായിട്ട് പിടിച്ചെടുത്തെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഹിരാക്ലിയസിന്റെ നഗരമാണ് നിങ്ങൾ ആദ്യം പിടിച്ചെടുത്തതെന്ന് പറഞ്ഞു. ഇത് പ്രവചിക്കുന്നത് മറ്റേ അറേബ്യയിലെ ഒരു മരുഭൂമിയിൽ വെച്ചിട്ടാണ്. ഇത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ തലസ്ഥാനമായ ബൈസന്റിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിള് നിങ്ങൾ പിടിച്ചെടുക്കുന്നു പറഞ്ഞത്. അതിന് പ്രവചനം പോലെ പറഞ്ഞാണ് പ്രവചനം പൂർത്തി. ആർക്കും മുന്നിലും പെട്ടെന്ന് തലകുലിക്കാത്ത ഒരു വലിയൊരു കോട്ടയാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. അത് പിടിച്ചെടുക്കുന്ന ആളെ പറ്റിയും പറഞ്ഞു, എന്ത് നല്ല സൈന്യം, എന്ത് നല്ല നായകൻ. അതെ, മുഹമ്മദിന്റെ കോൺകറർ എന്ന് അപരനാമത്തിൽ അറിയപ്പെട്ട മുഹമ്മദ് രണ്ടാമൻ എന്ന ചെറുപ്പക്കാരൻ വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് പിടിച്ചെടുത്തത്. ആ പ്രവചനം അവിടെ പുലർന്നു.
ആ മുസ്ലിയാത്ത് അഹമ്മദ് രചിക്കപ്പെടുന്നത് ഏകദേശം മുഹമ്മദ് 800-900 അടിയിലാണ്, 632 മുഹമ്മദ് മരിച്ചു, 200 വർഷങ്ങളുടെ അടിയിലാണ്. അതും കഴിഞ്ഞിട്ട് 600 വർഷം കഴിഞ്ഞിട്ടാണ് അത് പൂർത്തിയാകുന്നത്. ഇനി അത് പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കി പറയരുത്, പിടിച്ചെടുത്ത പിന്നെ എഴുതി ഉണ്ടാക്കിയതാണ് അത് പ്രവചനം എന്ന് പറയുന്നത്. അത് ശരിയാണ്. അല്ല, ഇവിടെ ഞങ്ങള് വിശ്വസിക്കുന്നത്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, ഈ പറയുന്ന കഅബ ഇബ്രാഹിം നബി നിർമ്മിച്ചു എന്നാണ്. ഖുർആനികമായി കഅബ എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മയിൽ നബിയും പണിതുയർത്തിയ ഭവനമാണ് കഅബ എന്നാണ്. അപ്പൊ അത് ഇസ്ലാം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ പിൽക്കാലത്ത് വിഗ്രഹാരാധന വന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി അതിൽ അവിടെയുള്ള വിഗ്രഹങ്ങൾ തകർത്തുകൊണ്ട് അതിനെ മോചിപ്പിച്ചത്. അല്ലാതെ ഈ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ മുസ്ലിങ്ങൾ സിറിയ കീഴടക്കിയില്ലേ? അപ്പൊ ആ ഓർത്തഡോക്സ് ചർച്ച് പടി ഉണ്ടല്ലോ. അപ്പൊ എല്ലാ പള്ളികളും അമ്പലങ്ങളും തകർക്കലാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് എന്ന് അങ്ങനെ പറയാ? അത് അത് നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഹാജരാക്കാൻ പറയാ? ഖുർആൻ തന്നെ പറയുന്നുണ്ട് 22:40 അള്ളാഹു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ചർച്ചുകളും സെനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. അപ്പോ കൃത്യമായിട്ട് എല്ലാ ഈ പറയുന്ന ദേവാലയങ്ങൾ തകർക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ദേവാലയങ്ങളും തകർക്കുക, അത് ഇസ്ലാമികമാണ് എന്ന ഇനി പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത്? കഅബയുടെ വിഷയം എടുക്കരുത്. കഅബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ പറയുന്ന ഇബ്രാഹിം നബി ഇസ്മയിൽ നബിയും നിർമ്മിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് വേറൊരു വിഷയം. അപ്പോ അത് അവിടെ പ്രവാചകൻ അത് പിടിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ എല്ലാ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഹാജരാക്കാനുള്ളത്? ഒരാളായിട്ട് നോക്കാം. ഈ മഹ്മൂദ് രണ്ടാമൻ മനോഹരമായി ഇത് പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ആ സത്യത്തില് മുഹമ്മദ് പറഞ്ഞത് ഇത് മാത്രമല്ല, പ്രവചനം എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതായത് റോമിനെ ആക്രമിച്ച് കീഴടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെ നടന്നിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്നത് ഈ ഇതിനെതിരെ ആ മുഹമ്മദിന്റെ ഈ ഒരു പ്രവചനം വന്നു കഴിഞ്ഞതിന് ശേഷം AD 655 മുതൽ ആദ്യത്തെ ആക്രമണം അപ്പോഴാണ് വരുന്നത്. AD 655 അബ്ദുള്ള ഇബിൻ സാദിന്റെ നേതൃത്വത്തിലുള്ള അറബി മുസ്ലിങ്ങൾ 200 കപ്പലുകളുമായി ചെന്ന് ഈ ഏഷ്യ മൈനർ എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പ്രൊക്കോൺസുലർ ഏഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ തുർക്കിക്കെതിരെ ആദ്യത്തെ ആക്രമണം നടത്തുകയാണ് AD 655. ആ ചരിത്രത്തിൽ ആ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് മൗണ്ട് ഫീനിക്സ് എന്നാണ്. ഈ യുദ്ധത്തിൽ അറബി സൈന്യം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ടും പല വട്ടം അറബികൾ ബൈസാന്റിയൻ സാമ്രാജ്യത്തിനെതിരെ പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. എങ്കിലും അവർ ആദ്യമായിട്ട് അതിൻ്റെ അടുത്ത് വരെ എത്തുന്നത് AD 674 നാല് വർഷത്തോളം കാലം അറബികൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ഉപരോധിച്ചു, പക്ഷെ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ആക്രമണം, കാരണം ഇതാണ് നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് പറഞ്ഞു അത് നിങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ആ പിടിച്ചെടുക്കുന്ന സൈന്യമായിരിക്കും ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യം, അതിന്റെ നേതാവായിരിക്കും ഏറ്റവും മികച്ച നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ തലമുറയിലുള്ള മുസ്ലിങ്ങളും ആ മികച്ച സൈന്യത്തിന്റെ ഭാഗമായിരിക്കണം ഞാൻ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്തും, ഓരോ സൈനിക നേതാക്കന്മാരും ആ മികച്ച നേതാവ് ഞാനായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തും ഓരോ തലമുറയിലും പലവട്ടം ആക്രമിച്ചിട്ടുണ്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ. പക്ഷെ ഓരോ വട്ടവും കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചുവന്നുകൊണ്ടേയിരുന്നു, അതിനെ അവർക്ക് കീഴടക്കാൻ പറ്റിയില്ല. അവസാനം ഇത് കീഴടക്കിയത് എങ്ങനെയാന്നുള്ള ആ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങൾ അഫ്സൽ പറഞ്ഞ കേട്ടപ്പോൾ തോന്നുന്നു എന്തോ ഒരു വലിയ സംഭവമായിട്ട് അവർ ചെയ്യുന്നതല്ല, ഒരു ക്രിസ്ത്യാനിയുടെ സഹായത്താലാണ് അത് പിടിച്ചെടുത്തത്. ക്രിസ്ത്യാനിയുടെ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈസന്റിയൻ സാമ്രാജ്യത്തിലെ ഒരു ഇൻവെന്റർ, ഹംഗേറിയൻ എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഉർബൻ എന്ന് പറഞ്ഞിട്ട്. ഇയാള് പല പല കണ്ടുപിടുത്തങ്ങളും നടത്താൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പൊ ഇയാള് ഒരു പീരങ്കി കണ്ടുപിടിച്ചു, വലിയൊരു പീരങ്കി. ആ പീരങ്കി എന്ന് പറയുന്നത് നല്ല വലുപ്പമുള്ള പീരങ്കി, അന്നിലെ അന്ന് വരെ ലോകത്ത് ഉണ്ടായാലും ഏറ്റവും വലുപ്പമുള്ള പീരങ്കി. ഈ പീരങ്കിയുടെ ഇതൊക്കെ പുള്ളി അതൊക്കെ എഴുതി വരച്ചെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഈ ബൈസന്റിയൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റിനെ എഴുതി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാനൊരു സാധനം കണ്ടുപിടിച്ച് ഇതാക്കിയിട്ടുണ്ട്, അതിന് വേണ്ടുന്ന സാമ്പത്തികം എനിക്ക് തരണം, എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ, എന്റെ മനസ്സിലിപ്പോ അതിനുള്ള എല്ലാ ഐഡിയകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇയാൾ ചോദിച്ച വില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു അതിന് വേണ്ടുന്ന പണം നന്നായിട്ട്. അപ്പൊ കോൺസ്റ്റന്റിനെ നോക്കിക്കഴിഞ്ഞപ്പോ ഇതിനു വേണ്ടി കുറെ പണം മുടക്കേണ്ടി വരും, അതുകൊണ്ട് അയാൾ അതിൽ താല്പര്യം കാണിച്ചില്ല. പക്ഷെ ഈ പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും തന്റെ കണ്ടുപിടുത്തം പൂർത്തിയാക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഈ അർബനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് രഹസ്യമായിട്ട് ഈ സുൽത്താൻ മുഹമ്മദ് രണ്ടാമന്റെ അടുത്തെത്തി, എന്നിട്ട് തന്റെ പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ച് പറഞ്ഞു. മുഹമ്മദ് രണ്ടാമൻ എന്ത് ചെയ്തു, അതിനു വേണ്ടിയിട്ട് പണം മുടക്കാൻ തയ്യാറായി. അങ്ങനെ അത് മാത്രമല്ല, ഈ ഉർബൻ ചോദിച്ചതിന്റെ 4 ഇരട്ടി പണമാണ് ഇയാൾ കൊടുക്കുന്നത്, മുഹമ്മദ് രണ്ടാമൻ കൊടുക്കുന്നത്.
അതായത് ഒരു ക്രിസ്ത്യാനിയുടെ ബുദ്ധിയാണ് കേട്ടോ അത്. അല്ലാതെ അറബികളുടെ ബുദ്ധിയൊന്നും അല്ല. ഇയാൾ അയാളുടെ തലച്ചോറിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത പീരങ്കിയാണ്. 1452 നവംബറിൽ ഈ പീരങ്കിയുടെ ഒരു റിഹേഴ്സൽ അവർ നടത്തുന്നുണ്ട്. അതായത് ഒരു ആ സമയത്ത് അവിടെ ഉപരോധമാണ്. ആ ഉപരോധത്തിനെ ലംഘിച്ചുകൊണ്ട് ഒരു വെനീഷ്യൻ കപ്പൽ അതിൽ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കപ്പൽ അങ്ങനെ തന്നെ വെള്ളത്തിൽ നിന്ന് അങ്ങ് തെറിച്ചുപോയി. ആർക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കപ്പൽ വെള്ളത്തിൽ നിന്നൊന്ന് പൊന്തി അങ്ങ് തെറിച്ചിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ തന്നെ അങ്ങ് തകർന്നുപോയി. അതായത് ആ ഒരു കപ്പലിനെ ഒന്നാകെ അങ്ങ് എടുത്ത് തെറിപ്പിച്ച് കളയാൻ മാത്രം ശക്തി ആ പീരങ്കിക്ക് ഉണ്ടായിരുന്നു, ആ പീരങ്കികൾക്ക് ഉണ്ടായിരുന്നത്. കപ്പലിന്റെ ക്യാപ്റ്റൻ രക്ഷപ്പെട്ടു, ആള് മരിച്ചൊന്നുമില്ല. പക്ഷെ ഇവന്മാർ മുസ്ലിങ്ങളതിനെ പിടിച്ച് ഇദ്ദേഹത്തെ കുരിശി തറച്ച് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം തലയൊക്കെ ഒട്ടിയെടുക്കുകയൊക്കെ ചെയ്തു. ഈ പീരങ്കിയും കൊണ്ടാണ് വരുന്നത് ഇവര് പിന്നീട്. അതുവരേക്കുള്ള ഓരോ ഉപരോധത്തിലും ഇവന്മാരുടെ കയ്യിലുള്ള ആയുധത്തെക്കാളും മികച്ച ആയുധങ്ങൾ ഇവരുടെ കൈവശം, ഈ കോൺസ്റ്റന്റൈന്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിനോപ്പിളിലുള്ള അവരുടെ കൈവശം ഉണ്ടായിരുന്നു അറബികളുടെ ആയുധത്തെക്കാളും മികച്ച ആയുധം. പക്ഷെ ഇപ്രാവശ്യം മാത്രം വ്യത്യസ്തമാണ് സ്ഥിതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള ഈ പീരങ്കി അതെന്ന് പറയുന്നത് 500 kg ഭാരമുള്ള ഒരു തീപ്പന്ത് 1.5 km ദൂരത്തേക്ക് പായിക്കാൻ കഴിയുന്ന പീരങ്കിയാണ്. 9 meters നീളവും 1 meter വായു വിസ്താരവും ഉള്ള പീരങ്കിയാണത്. അതിനുള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ലോഡ് ചെയ്യാനും പിന്നെ ആ ഒരാശം അങ്ങ് പൊട്ടിക്കുന്നുണ്ടാവുന്ന സമയത്ത് ആ ചൂട് ഇതങ്ങ് ഭയങ്കരമായിട്ട് ചൂടാവും. അതിനകത്ത് വെടിമരുന്ന് കത്തുന്നതിൻ്റെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ചൂടാവും. പിന്നെ വീണ്ടും തണുപ്പിക്കണം. തണുപ്പിച്ചില്ലെങ്കിൽ അതിനകത്ത് വെടിമരുന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും വെടിമരുന്ന് എടുപ്പം തന്നെ പൊട്ടി തെറിച്ചു. അപ്പോൾ അതുകൊണ്ട് പിന്നെ തണുപ്പിച്ചെടുക്കണം. അപ്പം ഇങ്ങനെയുള്ളതുകൊണ്ട് ആകെ 7 times മാത്രമേ ഒരു ദിവസം അതിന് വെടിവെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയ പീരങ്കികൾ ഒരാവശ്യം ധാരാളമുണ്ട്. ആ ചെറിയ പീരങ്കിയിൽ നിന്ന് ഒരു ദിവസത്തേക്ക് ഒരു 100 വരെ വെക്കാം. അങ്ങനെയുള്ള ചെറിയ പീരങ്കികൾ ധാരാളമുണ്ട്. പക്ഷെ ഈ വലിയ പീരങ്കികൾ കുറച്ചുണ്ട്. അതിൽ നിന്ന് ആകെ ഒരു ദിവസം എണ്ണേ പറ്റുള്ളൂ. പക്ഷെ അത് മതി, എണ്ണം മതി, അത്ര ശക്തമായിട്ടുള്ളതാണ്. എന്നിട്ട് April 6 1453 April 6 April 2 ഇവർ അവിടെ വരുന്നത്. April 6 ആക്രമണം ആരംഭിക്കുന്നത്. ഈ നഗരത്തിന് ചുറ്റുമായിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന തിയോഡേഷ്യൻ ചക്രവർത്തി പണിത മതിലുകൾ അതെല്ലാം ഇങ്ങനെ അങ്ങ് എന്താണ് പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു. ഇവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. കാരണം ഇങ്ങനത്തെ അവരാരും സ്വപ്നത്തിൽ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു പീരങ്കി കൊണ്ടുവരികയാണെന്നുള്ളത്. ഈ പീരങ്കി ആക്രമണങ്ങളെ തടഞ്ഞു നിർത്താൻ ബൈസാന്റിയന്മാർക്ക് സാധിച്ചില്ല. ആ യുദ്ധത്തിലാണ് കോൺസ്റ്റന്റിനൊക്കെ കൊല്ലപ്പെടുന്നതും ഇവരുടെ കൈവശം വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്ന സംഗതി ഇത് ഇവരുടെ ബുദ്ധി കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നുമല്ല. ആ ഹംഗേറിയൻ എഞ്ചിനീയർക്ക്, ക്രിസ്ത്യൻ എഞ്ചിനീയർ അയാളുടെ തലച്ചോറാണ്, അയാളുടെ ബുദ്ധിയാണ്. അയാൾക്ക് കൊടുക്കാൻ മറ്റേ കോൺസ്റ്റന്റൈൻ പണം കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും അത് മറ്റൊരു കൈവശം പോവുകയല്ല. ഇന്നും അത് ക്രിസ്ത്യാനികളുടെ കൈവശം തന്നെ ഇരിക്കുകയും ചെയ്തേനെ. അപ്പൊ അതുകൊണ്ട് പ്രവചനം പുലർന്നു വലിയ കാര്യം എന്നിട്ടൊന്നും വിചാരിക്കാൻ ഇതാകൊന്നും വേണ്ട. മുഹമ്മദ് കുറെ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്ന് അതിനകത്തോടാണ് ഇന്ത്യക്കെതിരെ ഉള്ളത്, ഇന്ത്യക്ക് ആക്രമിച്ചു കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യം മുഹമ്മദ് തട്ടിവിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് വലിയ പ്രവചന നിവൃത്തി എന്നുള്ളതായാലും ചിന്തിക്കുന്നു വേണ്ട. പിന്നെ ഈ കഅബ ഇബ്രാഹിം നബി വളർന്നു എന്നൊക്കെ പറയുന്നത്, ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് എവിടെ ജീവിച്ചിരുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ നാട് ഏതാണ്, എവിടെ ജീവിച്ചിരുന്ന ആള്, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആള്, അദ്ദേഹത്തിന്റെ സമകാലീനരായിരുന്ന വേറെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ചരിത്രത്തിൽ നിന്നെടുത്ത് കാണിക്കാനുണ്ടോ? ഇല്ല, കേവലം ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. കേവലം ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിൽ മുഹമ്മദ് അവകാശവാദം ഉന്നയിച്ചതാണ്, കഅബ പുള്ളി പണിതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. അത്രേ ഉള്ളൂ. അല്ലാതെ ആരാണ് ഇബ്രാഹിം നബി? ചരിത്രത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു വിവരം താ നിങ്ങൾ, എന്തെങ്കിലും ഒരു രേഖ ഈ ഇബ്രാഹിം നബി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലല്ലാതെ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്ക് പുറത്ത് എഴുതപ്പെട്ട അല്ലെങ്കിൽ ആ ആ കാലഘട്ടത്തിൽ തെളിയിക്കുന്നതെങ്കിലും ഇന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇപ്പൊ ബൈബിളിൽ അബ്രഹാമിനെ കുറിച്ച് ഞങ്ങൾ പറയും, ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്, അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന സമകാലീനരായ രാജാക്കന്മാർ ആരൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ തരും. കൃത്യമായിട്ട് ഞങ്ങൾ ആ കാലഘട്ടത്തിന്റെ വിവരങ്ങളെല്ലാം തരാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഇബ്രാഹിമിനെ കുറിച്ച് എന്ത് വിവരമുള്ള, ഒരു വിവരം ഇല്ല. ഒരു സാങ്കല്പിക കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ പേരിൽ മുഹമ്മദ് അങ്ങ് അവകാശവാദം ഉന്നയിക്കുകയാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സിറിയ പിടിച്ചെടുത്തിട്ട് എന്തുകൊണ്ട് ക്രിസ്ത്യൻ പള്ളികൾ തറത്തില്ല എന്നൊക്കെ ഉള്ളത്, ജിസിയ കൊടുക്കാന്ന് പറഞ്ഞൊരു സംഗതിയെ കുറിച്ച് അറിയില്ല അല്ലെ അഫ്സലിന്? ജിസിയ കൊടുത്തിട്ട് നിലനിൽക്കുന്നത് ആ അവിടെയുള്ള അന്നത്തെ ക്രിസ്ത്യാനികൾ ജിസിയ കൊടുത്തിട്ട് അവര് നിലനിൽക്കുകയായിരുന്നു അവിടെ ചെയ്തത്. രണ്ടാന്തരം പൗരന്മാരായി ജിസിയ കൊടുത്ത് അവരുടെ ആലയം, എന്നിട്ടും കുറേ ആലയങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഇഷ്ടം പോലെ ദേവാലയങ്ങൾ പിടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും കാണാലോ നമുക്ക് ഹിന്ദുക്കളുടെ എത്രയോ ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്തിരിക്കുന്നത്. അംബേദ്കറൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. വേണമെങ്കിൽ ഞാൻ വായിക്കാം, ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അവിടെ എവിടെയൊക്കെ ആളുകൾ ജിസിയ കൊടുത്ത് പണം കൊടുത്ത്, അതായത് കൈക്കൂലി കൊടുത്ത് അവരുടെ ആ വിശ്വാസം തുടരുന്നതിന് മുസ്ലിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത്
അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇസ്ലാമിന്റെ മഹാമനസ്കതയായിട്ട് കാണിക്കൊന്നും വേണ്ട. ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അവർ കിട്ടാൻ വേണ്ടി ഇതാണ്. ഇപ്പോൾ ഇവിടെ മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യക്ക് നേരെ ആക്രമണമായിട്ട് വന്നു പോകും, 18 വയസ്സുള്ളവന്. ഇപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭാഗത്ത്, അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെ അതിർത്തി വരുന്ന ഭാഗത്ത് ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം അതിന് അതുവരെയുള്ള മറ്റു ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് കളയുകയോ അല്ലെങ്കിൽ മുസ്ലിം പള്ളികളാക്കിയോ മാറ്റുകയോ ചെയ്തു. പക്ഷെ ആ ഒരു ക്ഷേത്രം തകർത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഇവർ കൊണ്ടുവന്നിട്ട് ധാരാളം പണം ഇടുമായിരുന്നു ഈ നേർച്ച. ആ നേർച്ച കിട്ടാൻ വേണ്ടി മാത്രം ആ ക്ഷേത്രം തകർക്കണ്ടെന്ന് പറഞ്ഞു. ഇവർ കൊണ്ടുവന്ന് കിട്ടുന്ന പണം മുഴുവൻ മറ്റവന്മാർ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നിട്ടും ഇതിനോടുള്ള കലിപ്പ് തീർക്കാൻ പറ്റാണ്ട് പുള്ളിയൊരു പശുവിനെ കൊന്നിട്ട് അതിൻ്റെ കുടൽമാലയൊക്കെ എടുത്തിട്ട് ആ വിഗ്രഹത്തിലേക്ക് ഇടുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വസ്തുതകൾ എന്ന് പറയുന്നത്. അവര് ചെയ്ത് എന്താണ് ഈ കാശ് കൊടുത്തിട്ട് ആരെങ്കിലും അവരുടെ വിശ്വാസത്തിന് ഇതിനു വേണ്ടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഔദാര്യമായിട്ടൊന്നും അല്ല, പണം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യവസ്ഥ അതിന് ഇസ്ലാമിക നിയമത്തിനകത്തുള്ളത് കൊണ്ട് അതനുസരിച്ച് ചെയ്തതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഈ ചോദിച്ച് ചോദ്യത്തിനുള്ള മറുപടി വന്നിട്ടില്ല. ഈ കാശ് കൊടുത്ത് മുഹമ്മദ് രണ്ടാമൻ കാശ് കൊടുത്ത് വാങ്ങിയെന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. സ്പെയിനിന്റെ കാര്യം എന്ന് പറയുന്നത് അന്തലൂസിയ എന്ന് പറയുന്ന ഈ സ്പെയിന്, ഇത് ഇവര് ഇവര് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന് പിടിച്ചെടുത്തതല്ലേ അവര്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. ആ കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട്, അതായത് ഈ റോമ് നിങ്ങൾ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, പ്രവചിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട്, നിങ്ങൾ പിടിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ തുർക്കിക്കെതിരെ വന്നതുപോലെ തന്നെയാണ് റോമിനെതിരെ ആക്രമണങ്ങൾ തുടർമാനമായിട്ട് തിരമാല പോലകളെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് പുകഴ്ത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവന് സ്വർഗം കിട്ടും. അങ്ങനെയാണ് ഇപ്പൊ ഈ തുർക്കി പിടിച്ചെടുക്കുന്നവരുടെ അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും മികച്ച സൈന്യമായിരിക്കും. റോമിനെ ആക്രമിച്ച് കീഴടക്കുന്നവരുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ട് തുടർമാനമായ ആക്രമണമാണ് യൂറോപ്പ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇവന്മാരിങ്ങനെ തള്ളി തള്ളി കയറുകയാണ്. അവസാന കുരിശുദ്ധത്തിലൂടെയാണ് അതൊക്കെ അവസാനിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഇവരെ തുടർമാനമായ ആക്രമണത്തില് യൂറോപ്പിലെ പല രാജ്യങ്ങളും, ഇന്നത്തെ പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ അന്തലൂസിയ എന്ന ഇവര് വിളിക്കുന്ന ഈ എന്താണ് സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ സ്പെയിനിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സഭാചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഇൻക്വിസിഷൻ ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സ്പെയിനിലുള്ള ഇൻക്വിസിഷൻ ഒക്കെ. ആ നമ്മളൊരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ മുസ്ലിങ്ങൾ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മതത്തിന്റെ കാര്യത്തിൽ വേണ്ടിയിട്ട് കത്തോലിക്ക സഭ ആരെങ്കിലും കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഇങ്ങനെയുള്ളതൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മൾ കാണുന്നത് ഈ സംഭവം ഇസ്ലാം അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ഇവരാണ് മതത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടു പഠിച്ചിട്ടാണ് അതേ ലെവലിൽ ഒരു തിരിച്ചിങ്ങോട്ട് അടിച്ചത്. അതായത് സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങളെ തുരത്തി അവരുടെ ഭരണം മുഴുവൻ ക്രൈസ്തവർ തിരിച്ചു പിടിച്ചെങ്കിലും കുറെ തക്കിയ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന കുറെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയും, പക്ഷെ അകത്ത് രഹസ്യമായിട്ട് ഇസ്ലാമിക വിശ്വാസികളാണ്. ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കത്തോലിക്ക സഭ എന്ത് ചെയ്തത്, മുമ്പ് മറ്റവന്മാർ ചെയ്ത പരിപാടി തന്നെ തിരിച്ചു ചെയ്തത്. അതായത് മതത്തിന്റെ പേരിൽ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഈ കാര്യം ഏത് വിശ്വാസമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തത് ഇവരിൽ നിന്ന് കണ്ടുപിടിച്ചത്. അതല്ലാണ്ട് ബൈബിളിൽ നിന്നുള്ളതല്ല, ബൈബിൾ അതിന് അനുവാദം നൽകുന്നില്ല, കത്തോലിക്ക സഭ അത് ചെയ്തിട്ടില്ല ആദ്യകാലത്ത്. പിന്നീട് ഇവർ വന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് അവരെ ഓടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെയുള്ള അവശേഷിച്ച ഈ തക്കിയായിട്ട് ഒളിച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻക്വിസിഷനൊക്കെ ആരംഭിച്ചത്. അപ്പൊ ഈ സ്പെയിനെ ഇവര് പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള പല ക്രൈസ്തവ ആരാധനാലയങ്ങളും ഇസ്ലാമികവൽക്കരിച്ചു. ആ ഇസ്ലാമികവൽക്കരിച്ച സാധനങ്ങളാണ് പിന്നീട് ക്രിസ്ത്യാനികൾ അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ മടക്കി കൊണ്ടുവന്നത്. അത്രയുള്ളൂ സംഭവം. എന്നിട്ട് ഇവിടെ കിടന്ന് ഇരവാദം പറഞ്ഞ് കരയാണ്. ഇപ്പൊ കണ്ടില്ല ഇന്ന് അക്ബറൊക്കെ എന്ത് കൂട്ടക്കരച്ചിലായിരുന്നു അവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് തുടങ്ങി വെച്ചത്. ഇവന്മാരാണ് നമുക്ക് ഇവിടെ നമുക്ക് വായിക്കാൻ ബൈബിളുണ്ട്, ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങളുണ്ട്, നമ്മുടെ വിശ്വാസികൾക്ക് നമ്മൾ അത് മാത്രം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അത് വിട്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിലേക്ക് പോവുകയും ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നത്? അക്ബറൊക്കെയാണ് കാരണം, വേറെ ആരുമല്ല. നമ്മളെ ചൊറിയാൻ വന്നു, നമ്മൾ തിരിച്ചു ഇതാക്കി, അപ്പൊ ഇതേ കിടന്ന് കരയുന്നു. ഉടുക്കത്തെ കരച്ചില് പറ്റാനുള്ള തയ്ക്കില്ല. യൂനസ് എല്ലാ ദിവസവും എങ്ങനെയെങ്കിലും മുഹമ്മദിനെ ബൈബിളിനകത്ത് കുത്തിക്കയറ്റാൻ നോക്കുന്ന ആളാ. എല്ലാ ദിവസവും റൂം ഇടുന്ന ആളാ, ഭയങ്കര കരച്ചില്ല എല്ലാ ദിവസവും. ജയ്സ് ബ്രദറെ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇതൊന്ന് കൺട്രോൾ ചെയ്ത് പോകാം. കാരണം വേറെ ഒന്നും അല്ല, നമുക്ക് അല്ലെങ്കിൽ മൂവ് ആവത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മൗണ്ടൻ ബ്രദർ എന്ത് ചോദിക്കാൻ വന്നായിരുന്നു. അഫ്സലിന് മറുപടി ഞാൻ അനിലജാൻ കൊടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. മൗണ്ടൻ ബ്രദറെ
ബ്രദർ, ഇപ്പൊ നിലവിലെ വിഷയത്തിൽ സംസാരിക്കട്ടെ, കാരണം അതിന്റെ ഫ്ലോ പോകണ്ട. കാര്യം ഞാൻ ഇപ്പൊ നിലവിലെ വിഷയമായിട്ടല്ല എന്റെ ചോദ്യം ഉള്ളത്. അപ്പം നിലവിലെ ഫ്ലോ അല്ല, മൗണ്ടൻ ബ്രദർ അവിടെ അവിടെ കേറിയിരുന്ന ഇവര് ഡിബേറ്റ് ചെയ്യാനോ സംസാരിക്കാനോ അനുവദിച്ചായിരുന്നു മൗണ്ടൻ? ഞാന് ചോദ്യം ചോദിച്ചു, പക്ഷെ ഞാൻ ചോദിച്ചതിനല്ല ആര് മറുപടി പറഞ്ഞത്. മറുപടി ഞാൻ ചോദിച്ച മുഹമ്മദ്, അതായത് ബൈബിളിൽ പറയുന്ന പ്രവാചകന്മാർക്ക് ഓരോ യോഗ്യതകളുണ്ട്, ഓരോ മാനദണ്ഡങ്ങളുണ്ട്, പ്രവാചകന്മാർക്ക് ഓരോ കാലഘട്ടങ്ങളുണ്ട്. ബൈബിളിലെ ഏത് പ്രവാചകനെ പരിശോധിച്ചാലും ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ യോഗ്യതകൾ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റെഫറൻസ് ഞാൻ അവിടെ ഉദ്ധരിച്ചിരുന്നു. സംഖ്യ പുസ്തകം, ഷൗമേലിന്റെ പുസ്തകം, ഇതെല്ലാം ഞാൻ വായിച്ചില്ല. ഇന്ന ഇന്നതാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ യോഗ്യത ഇതാണെന്ന് പറഞ്ഞിട്ട് റെഫറൻസ് ഞാൻ അവിടെ ഉദ്ധരിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് പരിശോധിച്ചാൽ മുഹമ്മദിൽ യാതൊരു പ്രവാചക ഈ പറഞ്ഞ യോഗ്യതയും മുഹമ്മദിനില്ല. എം എം അക്ബറിന്റെ വാദം മോശയുടെയും അബ്രാഹാമിന്റെയൊക്കെ പിന്തുടർച്ചക്കാരനായിട്ട് തന്നെയാണ് മുഹമ്മദ് വന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ബൈബിളിലെ ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന യോഗ്യത മുഹമ്മദിന് ഉണ്ടായിരിക്കണം, എന്നാൽ ഈ പറയുന്ന യോഗ്യതയൊന്നും മുഹമ്മദിന് ഇല്ല എന്നിരിക്കെ ഇവരുടെ പിന്തുടർച്ചക്കാരനാണ് മുഹമ്മദ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിനുള്ള മറുപടിയായിട്ട് എന്നോട് പറഞ്ഞത്, ആദ്യം ബൈബിളിൽ പറയുന്ന പ്രവാചകന്മാരുടെ യോഗ്യത എന്താണ് എന്ന് നിങ്ങൾ പറയണമെന്നാ പറഞ്ഞ്. ഞാൻ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞ് റെഫറൻസ് ഉദ്ധരിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം അതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞ് വേറെ വിഷയങ്ങളിലേക്ക്, അതായത് ഇഞ്ചിലും തൗറാത്തും ഒക്കെ ഒന്നാണ്, യേശു പറഞ്ഞു വെച്ചതിന്റെ ബാക്കിക്കാരനാണ് മുഹമ്മദ് എന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല വിഷയങ്ങളും അങ്ങ് പോവുകയാണ് ചെയ്തത്. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ബൈബിൾ പറയുന്ന പ്രവാചകന്മാരുടെ യോഗ്യത ഉണ്ടോന്നുള്ളതാണ്. എന്നിട്ട് എന്റെ ഉപചോദ്യത്തിനുള്ള അവസാനം വന്നപ്പോ ഞാൻ ചോദിച്ചു, എം അക്ബർ ഇവിടെ പറഞ്ഞു ഈ ബൈബിൾ പറയുന്ന പ്രവാചകന്മാരുടെ യോഗ്യത ഏതൊക്കെയാണ് എന്ന് ഞാനിവിടെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ പരിശോധിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ പറയാം, നിങ്ങളത് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് ചോദിച്ചതും എന്നെ താഴേക്ക് തട്ടി. അപ്പൊ ക്ലിയർ ആണ്, അതിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ പുള്ളിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ താഴെ എടുത്ത് കട്ടത്തില്ല. അല്ല, സാം ബ്രദറും നല്ല പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. സാം ബ്രദറിന്റെ ക്വസ്റ്റ്യൻസിന് ഒന്നും അക്ബറിന് ഉത്തരവില്ലായിരുന്നു. സാം ബ്രദർ നേരെ ചോദിച്ചത്, നിങ്ങൾ നാലു നേരം പിഴച്ചു പോകുന്ന ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും പറ്റി പറയുന്നുണ്ടല്ലോ. അപ്പം സാം ബ്രദറിനോട് പറഞ്ഞ ഉത്തരം കേട്ടിട്ട് എനിക്ക് തന്നെ ശരി വന്നു. പല കാര്യങ്ങളും സാം ബ്രദർ കറക്റ്റ് ആയിട്ട് അവിടെ ചോദിച്ചായിരുന്നു. എനിക്ക് എം എം അക്ബറിന്റെ ഗ്രൂപ്പ് എന്ന് അവിടെ നിന്ന് കയറേണ്ടി വരുന്നു. ഒരു പതനം എന്നൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ അമ്മാതിരി ഷേക്കിംഗ് ആയിരുന്നു, ഞാനും ഷേക്കിംഗ് ആയിരുന്നു. കാരണം അത്രയും വലിയൊരു വ്യക്തി എടുത്ത് സംസാരിക്കുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. സോ ആൻഡ് സെക്കൻഡ് തിങ്, ഇത്രയും ഇസ്ലാമിനെ അത്രയും വലിയ വ്യക്തി എന്നൊന്നും പറയരുത്. അത് സംഗതി ശരിയാണ്, പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്തോ വലിയ സംഭവമാണല്ലോ. അപ്പൊ അങ്ങനെ അതെ, ഇത് എന്തോ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മള് ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. നമ്മളൊരു വ്യക്തി നിരീശ്വരവാദി ആയിക്കോട്ടെ, ഏത് മതത്തിൽ വിശ്വാസി ആയിക്കോട്ടെ, നമ്മൾ ഒരാളിൽ കാണുന്ന ചില ക്വാളിറ്റികളുള്ളൂ. ഒന്ന് സത്യസന്ധത, ഇങ്ങനെയുള്ള കുറെ ക്വാളിറ്റികളുണ്ട്. നിരന്തരം നുണ പറയുന്ന ആളെ നുണയൻ കള്ളൻ എന്നല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിൻവലിച്ചു. അപ്പോ എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എവിടെ കേറിയിട്ട് പറഞ്ഞു അബ്രഹാമിന്റെ, ഒരു നിമിഷം നമ്മുടെ ചർച്ച പ്രധാനമായിട്ട് ഒരു ടോപ്പിക്കിലേക്ക് ഒന്ന് വരണം. നമ്മൾ ഇട്ട ആ വിഷയമായിട്ടൊരു ബന്ധം വേണം. വിഷയം അഫ്സൽ മുമ്പോട്ട് വച്ച ഒരു പ്രശ്നമുണ്ട്, അതായത് ഹാഗിയ സോഫിയ. അതിനെക്കുറിച്ച് അൽകുമാറിയപ്പൻ നല്ല വിശദീകരണവും നൽകിയിട്ടുണ്ട്. നമുക്ക് ആ വഴി പോലും പോകേണ്ട കാര്യമില്ല, കാരണം അതൊരു ഇവരുടെ തന്ത്രമാണ്. കാരണം നമ്മുടെ യഥാർത്ഥ ടോപ്പിക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോവുക എന്നുള്ളത് ഒരു തന്ത്രമാണ്. പക്ഷെ അതിന് മറുപടി പറയും, പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരും. ഇവിടെ എല്ലാവരും കേൾക്കേണ്ട, ഇപ്പോൾ ഈ ചർച്ചയിൽ ഇപ്പോൾ വന്നിട്ടുള്ള ആളുകളും കേൾക്കേണ്ട ഒരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാം, വളരെ കേൾക്കാനുണ്ട്. അതിൽ അക്ബർ സാഹിബ് കരയുകയാണ്, അദ്ദേഹത്തിന്റെ പരിദേവനം കൃത്യമായിട്ട് കേൾക്കാം, അത് നിങ്ങൾ ഒന്ന് കേട്ടോളൂ. പരിദേവനത്തിലേക്ക്
നോക്കുന്നു, 49 പിന്നെ 74 എന്ന നമ്പർ കൊടുക്കുന്നു, സഹീഹ് മുസ്ലിമിലുണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ട് നബീദ്, നബീദിന്റെ അർത്ഥമായ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു, അറബ് നാട്ടിലുള്ള മദ്യമല്ല മഴ പൊടി കിട്ടുന്നു, അത് മതി. അവിടെ നിന്ന് തുടങ്ങുകയാണ്, അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധമുണ്ടാക്കാം. ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഒരു കാര്യം കേട്ടല്ലോ, ഇതാ നമ്മളാ രണ്ട് കൃത്രിമം കെട്ടിന്നാ പറയുന്നത്. ഈ വോയിസ് ഇതുപോലെ ഇദ്ദേഹത്തിന്റെ നുണ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മള് കൃത്രിമം കെട്ടിയ ശബ്ദമാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഇതിലെ സന്ദേശം നിങ്ങൾ കേട്ടോ, അതായത് എങ്ങനെ ഇസ്ലാം വിജയിക്കും ഈ പ്രതിസന്ധി, ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കുടിച്ച കുടി മുഹമ്മദാണ് കുടിച്ചതെങ്കിൽ, കള്ളു കുടിച്ചത് മുഹമ്മദ് ആണെങ്കിൽ അത് ശരിയാണെന്ന് സ്ഥാപിക്കുക വഴി മുസ്ലിം ഉമ്മത്ത് വിജയിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ, അടുത്ത പരിദേവനത്തിലേക്ക് തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധമുണ്ടാക്കാം. ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക് പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമസ്കരിക്കുന്ന കുട്ടിയാകും, നോമ്പ് പൊടിക്കുന്ന കുട്ടിയാകും, അവന്റെ മനസ്സിന്റെ അകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അപകർഷത ബോധം ആരംഭിക്കും. പിന്നെ ഓരോന്നായി കടന്നു വരും. പിന്നെ അപ്പോ അശറല്ലാഹുവിനെ വിവാഹം ചെയ്തത് നമുക്ക് പ്രശ്നമാകും. എങ്ങനെയെങ്കിലും 28 ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ചു കൊണ്ടിരിക്കും. സാഹിബിന് കാര്യം നന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ ഇതാണ് അഫ്സല, ഞങ്ങള് കൃത്രിമം കയറ്റിയ സാധനമാണെന്ന് പരിതപിക്കുന്ന കാര്യം ഇത്. എന്തെങ്കിലും പറയാനുണ്ടോ അഫ്സൽ? എന്തോ പറയുന്നത്, നിങ്ങള് കൃത്രിമം കാണിച്ചു എന്നെല്ലാം പറഞ്ഞത് അതിന്റെ പൂർണ്ണമായിട്ടും ആ പ്രസംഗം കേൾപ്പിക്കാതെ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, പുള്ളി ആ വോയിസിന്റെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പരിശോധിക്കണം, അത് കേൾപ്പിക്കാതെ ഒരു ഏറ്റവും മുറിയെടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് പുള്ളി പറഞ്ഞത്. മുഴുവൻ കേൾപ്പിക്കാം, അതല്ല അത് അയച്ചു കൊടുത്താ മതി. നിങ്ങള് ഞങ്ങൾ ഞാൻ അയക്കുന്ന അനിൽ പാസ്റ്ററിന്റെ വാട്സാപ്പിൽ ഞാൻ അയക്കാമേ, എന്തെങ്കിലും ഉണ്ടത് ഞാൻ എടുത്തായിരുന്നു, അയച്ചോളൂ. എന്നാലും ഒന്നുകൂടെ അയച്ചോളൂ, ഞാനിത് ഇങ്ങനെ ശേഖരിച്ചതാണല്ലോ, എന്റെ കമ്പ്യൂട്ടർ ഇതെല്ലാം കിടപ്പുണ്ട്. അത് യൂട്യൂബിൽ അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ, 12 മിനിറ്റ് ഉള്ളത്. നമ്മള് ചോദിക്കുന്ന ഇതേ ഉള്ളൂ, അതായത് ഇദ്ദേഹം പറയുന്നത് മദ്യപാനത്തെ പറ്റിയാണ്. മദ്യപാനത്തിനെതിരെ പറയുന്ന ഇസ്ലാം സമൂഹം ഷേ മുഹമ്മദ് മദ്യപിച്ചു അല്ലെങ്കിൽ മദ്യപാനത്തിന് സപ്പോർട്ട് ചെയ്തു എന്ന് ഹദീസ് നമ്പർ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നു. എന്നിട്ട് പറയുന്നു ആദ്യത്തെ ചെയ്തത് റസൂലാണ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അതിൽ വലിയ ശരിയുണ്ട് എന്ന് പറയാനുള്ള ബാധ്യതയാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്. അല്ല എങ്കിൽ ഈ കുട്ടി നിസ്കരിക്കാൻ നോമ്പ് നോക്കാം, പക്ഷെ അവന്റെ ഉള്ളിൽ വലിയ സംശയം കിടക്കും. ഇതിന് ഞങ്ങൾ എന്താണ് ചേർത്തത്, സന്ദർഭത്തിൽ നിന്ന് എന്താണ് മാറ്റിയത്, ഇത് പരിഹരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്താണ് ചേർത്തത്, ഞങ്ങൾ അഡീഷണലായിട്ട് ഒല്ലം ചേർത്തു, സന്ദർഭത്തിന് വിപരീതമായി പറഞ്ഞു, അത് ഇതല്ലേ പുള്ളി ഉദ്ദേശിച്ചത്, എന്താണ് താങ്കൾക്ക് എന്താ മനസ്സിലായത്? ആ അതായത് പുള്ളി അവിടെ തന്നെ വിശദീകരിച്ചു, അതായത് ഇങ്ങനെ ഒരു ഹദീസ് വരികയാണ് ആ നബീദ് കുടിച്ചു, അപ്പൊ തന്നെ ബ്രിഷ്ടര് നോക്കിക്കഴിഞ്ഞാൽ ആ അത് മദ്യമാണെന്ന് പറഞ്ഞ് നമ്മള് വേജാറാകേണ്ട കാര്യമില്ല. അത് മറ്റു ഹദീസുകൾ നോക്കിക്കഴിഞ്ഞാൽ നബി തെറ്റ് ചെയ്യില്ല, നിങ്ങൾ അത് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, നമുക്ക് അതിന് ഉത്തരം കിട്ടും, മറ്റു ഹദീസുകൾ പരിശോധിച്ചാൽ മതി എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ? അങ്ങനെ ആ 12 മിനിറ്റ് വീഡിയോയിലും പുള്ളി പറയുന്നില്ല. പുള്ളി പറഞ്ഞത് ഇത് ചെയ്തത് മുഹമ്മദ് ആണെങ്കിൽ അതൊരു ശരിയാണ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. വേറെ അടുത്തതും കേൾപ്പിക്കാം. അവിടെയും പറഞ്ഞു വെക്കുന്നത് മറ്റേ തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് ശരീരദാനം ചെയ്യാൻ പറയുന്ന കാര്യമാണ്, അതും പറഞ്ഞിട്ട് പറയുന്നത് അത് മുഹമ്മദാണ് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ട്, ഭയങ്കര വിപ്ലവാത്മകമായ മാറ്റമാണ് അതിലൂടെ മുഹമ്മദ് മുമ്പോട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. എന്ത് പറയാനാണ്? അതോടല്ല പുള്ളി പറഞ്ഞു അറബിക് ഡിക്ഷണറി എടുക്കുന്നു,
നബീത്ത് എന്ന് നോക്കുന്നു, അത് കള്ളാണെന്ന് മനസ്സിലാക്കുന്നു, അത് കള്ള് തന്നെയാണെന്ന് പുളി തന്നെ പറയുകയാണ് അറബിക് ഡിക്ഷണറി, അക്കോർഡിംഗ് ടു അറബിക് ഡിക്ഷണറി. പുളി സമ്മതിച്ചു. അല്ല, ഇതുവരെ അഫ്സൽ മുഹമ്മദിനെ വെളുപ്പിക്കുമായിരുന്നു, ഇനിയും ഗതികേട് നോക്കിക്ക, ഇന്ന് വന്നിട്ട് എം എം അക്ബറിന്റെ കള്ളം പുള്ളി പറഞ്ഞത് തന്നെ വെളുപ്പിക്കാൻ നോക്കുക, അഫ്സൽ എന്ത് ചെയ്യാനാന്ന് നോക്കി. ഇല്ല, എനിക്ക് ഒന്നും പറയാനില്ല. അല്ല, എനിക്കൊന്നും പറയാം, അദ്ദേഹം പറഞ്ഞ കാര്യം കോൺസ്റ്റാന്റിനോപ്പിൾ ചരിത്രമൊക്കെ കറക്റ്റ് ആണ്, ബീരങ്കി കൊണ്ട് തന്നെയാണ് പിടിച്ചെടുത്തത്. പക്ഷെ അദ്ദേഹം അപ്പോഴും മുഹമ്മദ് രണ്ടാമന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അപ്പോഴും ഈ മുഹമ്മദ് രണ്ടാമൻ പൊളിച്ചതങ്ങ് വിട്, ഹാഗിയ സോഫിയ നിങ്ങൾ അങ്ങ് എടുത്തോ, പ്രശ്നം തീർന്നു, അതവിടെ നിൽക്കട്ടെ. തൽക്കാലം ഹാഗിയ സോഫിയ കയ്യിലിരിക്കട്ടെ. ഞങ്ങളിപ്പോ ചോദിച്ച കാര്യം, നിങ്ങളോട് ചോദിച്ച കാര്യം, മുഹമ്മദ് മദ്യപിച്ചു, മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ആയത്ത് അക്ബർ സാഹിബ് വായിക്കുന്നു, എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇങ്ങനെ മുഹമ്മദ് ചെയ്തെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ലാഹി അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു വലിയ ശരിയാണ് എന്ന് ഇസ്ലാമിക ലോകത്തെ പഠിപ്പിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതേ കുറിച്ച് പറഞ്ഞട്ടെ കമന്റ്. ഹാഗിയ സോഫിയ പോക്കോട്ടെ, അതിലും പോയത് പോട്ടെ. അഫ്സലെ കേൾക്കുന്നില്ല, പാട്ടാണ്. വീണ്ടും പാട്ടാണ്. പറഞ്ഞോ. അതായത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഒരു ഹദീസ് മാത്രം കൊണ്ടുവന്നുകൊണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഹദീസ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, മുഹമ്മദ് എന്റെ തെറ്റ് ചെയ്യില്ല, നിങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിച്ചോളൂ, നമുക്ക് അതിനുള്ള ഉത്തരവുണ്ട്, അത് കൃത്യമായിട്ട് മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയും എന്നാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ മുഹമ്മദ് നബി ചെയ്തത് മൊത്തം ശരിയാണ് നിങ്ങൾ ഒന്ന് പരിശോധിക്കേണ്ടതല്ല. ഇതേ ചോദ്യം അല്ല ഒരു മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നത്. അല്ല, ഇതേ കാര്യം എംഎം അക്ബർ സാഹിബിനോട് തന്നെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അവളെ വിശദീകരണം കൊടുത്താണ്. ഞാൻ ഈ വീഡിയോ കേട്ടിട്ടില്ല. പന്ത്രണ്ട് മിനിറ്റ് വീഡിയോയിൽ എവിടെയാണ് അഫ്സലെ അത് ഉള്ളത്? അങ്ങനെ ഒരു സംഭവം ഇല്ല അഫ്സലെ, ഇല്ലാത്ത കാര്യം അവിടെ അക്ബർ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, 12 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത് അവേദിയിൽ, അതോ 1 മണിക്കൂർ സ്പീച്ച് ആണോ? അക്ബറിന്റെ പേജിൽ അക്ബർ റിലീസ് ചെയ്തിരിക്കുന്ന വീഡിയോയില് 12 മിനിറ്റ് ആണ് കണ്ടത് അക്ബർ. ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെ, അത് അത് കയറി നോക്ക്, 12 മിനിറ്റ് അല്ലേ ഉള്ളൂ, നോക്ക്. നിങ്ങളുടെ ആളുകളോട് പറയാം, പറയാൻ തീരുമാനം ഒരു വചനം കൊണ്ടുവന്ന് മോശം 39 മിതിയാനിയെ കൊല്ലാൻ പറഞ്ഞു അഫ്സലെ. മോശം മിദ്യാനിയെ കൊന്നതൊക്കെ അവിടെ നീക്കട്ടെ, ഇവിടെ കൊലയല്ല നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ മോശം വിദ്യാലയെ കൊന്നാൽ മോശം ഞങ്ങൾക്ക് റോൾ മോഡൽ അല്ല. വീണ്ടും ഇത് കേൾക്ക്, നിങ്ങൾ ഇത് ഇവിടെ എന്തായി സംസാരിക്കുന്നത്? മോശം അനുകരിച്ചോദിച്ചല്ല, അതിനുള്ള വിശദീകരണം ഞാൻ കേട്ടിട്ടുണ്ട്. അതറിയാം, അത് എന്താ കാരണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, കാരണം പറയുന്നുണ്ട്, അത് അവരെന്താണ് ചെയ്തതെന്നൊക്കെ പണ്ട് സത്യമാർഗത്തിൽ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലും ബന്ധപ്പെട്ട വിഷയമാണ്, ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. റസൂൽ അത് അവിടെ അന്വേഷിക്കാൻ പോയി തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും അല്ലാണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്യുജ്വലമായ അധ്യായമാണെന്ന് നോക്കിക്കോളും. പക്ഷെ അന്വേഷിക്കണ്ട, അതിന്റെ മുമ്പ് തന്നെ ഷെയ്ത്താൻ കഴിയാലോ. ഇവിടെ വന്ന ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും, മറ്റുള്ളവരുടെ കേട്ടോ, അതായത് ആ ഒരു തോട്ടത്തിൽ വെച്ച് ഒരു സ്ത്രീയോട് ശരീരം സമർപ്പിക്കാൻ മുഹമ്മദ് പറയുന്ന കാര്യമാണ്.
അതിന്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കണം. ഇത് എന്തിനാ ഈ പണി കാണിച്ചതെന്ന്. അപ്പോ ആ സ്ത്രീ പറയുന്ന ഒരു ഒരു രാജകുമാരി ഒരു എന്താ തെരുവ് തണ്ടിക്ക് തന്റെ ശരീരം സമർപ്പിക്കുകയോ, അപ്പോൾ എന്നിട്ട് ഞാൻ നിന്നിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. അപ്പോൾ മുഹമ്മദ് പറയുന്നു നീ തീർച്ചയായിട്ടും അഭയം തേടേണ്ടിടത്താണ് തേടിയത്. അപ്പോൾ അതിൽ നിന്ന് ഉജ്ജ്വലമായൊരു അധ്യായം പിറക്കുന്നു. അപ്പോൾ ഉജ്ജ്വലമായൊരു അധ്യായം പിറക്കാൻ കാരണം ആരാ? ആ പെണ്ണിന്റെ ചെറുത്തുനിൽപ്പാണ്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഏതാണ്ട് കാര്യമല്ല. ഇദ്ദേഹം ഉജ്ജ്വലമായ അധ്യായത്തെ നേരെ തിരിച്ച് സ്വാഭാവികമായിട്ട് ആ സ്ത്രീയോട് പറയുകയാണ് നിന്റെ ശരീരം ഇങ്ങി തരണമെന്ന്, സമർപ്പിക്കണമെന്ന്. ഈ വൃത്തികെട്ട ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ആ സ്ത്രീ ചെറുത്തപ്പോൾ, ചെറുത്തു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അടുത്ത് വേലത്തിര നടക്കുകയില്ലെന്ന് അവർ പറഞ്ഞത് ഞാൻ ഒരു തെരുവ് തണ്ടി എന്നാണ് വിളിക്കുന്നത്. ഓർത്തോളാം, ഹദീസിൽ കിടക്കുന്ന കാര്യമാണ്. ഇത് ഒരു കുട്ടി വായിച്ചാൽ മുഹമ്മദിനോട് വെറുപ്പ് തോന്നൂലേ, ഇങ്ങനെ നബി ചെയ്യാമോ എന്നൊരു ചോദ്യം വരും. ചെയ്യാമോ എന്നുള്ള ചോദ്യം വരും. അതിന് പോയി ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കണം. പഠിക്കുമ്പോൾ ഈ പ്രശ്നം അങ്ങ് തീരും. ചുരുക്കി പറഞ്ഞാൽ വെളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളെ വായിച്ചു നോക്കിയിട്ട് ഈ വൃത്തികേടിനെ ന്യായീകരിക്കണം. എന്നിട്ട് പറയാ അവിടുന്ന് ഒരു ഉജ്ജ്വല അധ്യായം പിറക്കുന്നു. എന്തോ അവസരം ഇവിടുന്ന് പിറക്കുന്ന ഉജ്ജ്വല അധ്യായം എന്താ? ഒരു സ്ത്രീയെ അള്ളാഹുവിൽ അഭയം തേടിയോണ്ട് വിട്ടു എന്നുള്ളതാണോ? അങ്കിലി വെട്ടാൻ വരുന്നവർ എത്രയോ പേര് പറഞ്ഞു എന്നെ കൊല്ലരുത് എന്നൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിൽ അഭയം തേടുന്നുണ്ട്. അവരൊക്കെ ഒന്നും ഇത് കൊടുക്കാതെ ഈ സ്ത്രീയെ ഇത്രയും ചെറുത്തു നിന്നോ? അപ്പൊ ഇങ്ങനെ ചെറുക്കുന്ന ഏഴെട്ട് സ്ത്രീകൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമോ? ഇത് വൃത്തികേടായിപ്പോയി എന്ന് ഒരു കുട്ടിക്ക് തോന്നുമ്പോൾ അവൻ്റെ ഉള്ളിൽ പിശാച് കിടക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് മുഹമ്മദ് കാണിച്ച പണി ശരിയല്ല എന്ന് പുള്ളിക്ക് തന്നെ പിന്നെ തോന്നി, അത് നാണക്കേടായി എന്ന് പുള്ളിക്ക് തന്നെ തോന്നി. അപ്പം രണ്ടാമത് കാണിച്ച കാര്യം നമ്മളെല്ലാം അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ദുർബല നിമിഷത്തിൽ ഒരു സ്ത്രീയോട് ആസക്തി തോന്നുന്നു, ആ പെണ്ണ് അതിന് വഴങ്ങുന്നില്ല. അപ്പൊ അതല്ലേ ഉജ്ജ്വല അധ്യായം? ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നല്ലേ ഉജ്ജ്വല അധ്യായം ഉണ്ടായത്? ഇസ്ലാമിലെ നല്ല ചരിത്രത്തിലെ തന്നെ ഒരു മാന്യ വനിതയാണ് അവള്. ആ സ്ത്രീയിലൊരു ഉജ്ജ്വല അധ്യായം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇവിടുന്ന് ഉജ്ജ്വല അധ്യായം പിറക്കുന്നു എന്തെന്ന്? ആഗ്രഹം പൂരണത്തിന് എന്നിട്ട് പെണ്ണ് ഓടിച്ചെടുത്ത് എന്തോ ആയി ഉജ്ജ്വല അധ്യായം പിറക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരു കുട്ടി വായിച്ചാൽ സംശയം തോന്നും എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ശരിയല്ലേ? ഈ പെണ്ണ് ഓടിച്ചതാ ഉജ്ജ്വല അധ്യായം, പോയി പണി നോക്കാനാണ് ഈ പറയുന്നത് നാടൻ ഭാഷയെ പറഞ്ഞാല്. അല്ല വേറെന്താ അഫ്സലിന് മനസ്സിലായ ഇദ്ദേഹം പറയുന്ന ഉജ്ജ്വല അധ്യായം എന്തുവാ? അതായത് ആ ഹദീസ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അന്യ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് മുമ്പുള്ള ഹദീസിന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രവാചക അവരെ വിവാഹം കഴിച്ചു. ഇനി ഇബിൻ സഹദ് എഴുതിയ തവക്കാത്തിൽ കുബ്ര എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ, അത് ഇമാം ബുഖാരിക്ക് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ്, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന നുമാൻ ബിൻ ഷറാഹിൽ, ഈ ഉമാബിൻ ഷറാഹിൽ എന്ന് പറയുന്ന എന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ച് അവര് പ്രവാചകനെ വിവാഹം കൊണ്ട് വന്നിട്ട് ആലോചിക്കുകയാണ്. ഈ സ്ത്രീയെ വിവാഹം ചെയ്ത് കൊടുത്തു, ഒരു രാജ്ഞിയുടെ മകളാണ് എന്ന് മനസ്സിലാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഹദീസുകൾ വായിക്കണം. അപ്പൊ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ യുക്തിവാദികൾ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോ മുഹമ്മദ് നബിയെ നിങ്ങൾ ഒരു മുൻധാരണ പ്രകാരം തന്നെയാണ് വിമർശിക്കേണ്ടത്. വിമർശിക്കണം എന്ന് പറഞ്ഞിട്ട് പറയല്ല, അല്ലാതെ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് കേൾക്കുക എന്നുള്ള രീതിക്കല്ലല്ലോ. അപ്പൊ വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുവരും. അപ്പൊ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ഹദീസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു വചനം കൊണ്ടുവന്നു ആ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. ആ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞു എന്നുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് എം എം അക്ബർ സാഹിബ് പറഞ്ഞത്, അത് നിങ്ങൾ മനസ്സിലാക്കി. അല്ല അഫ്സലെ, അപ്പൊ ആ പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല എന്നാണോ പറയുന്നത്? ഒരു തെരുവ് തണ്ടിക്ക് ഒരു രാജ്ഞി തന്നെ തന്നെ സമർപ്പിക്കുകയോ എന്നുള്ള വാക്ക് ആ പെണ്ണ് പറഞ്ഞല്ലോ അഫ്സൽ പറഞ്ഞു വരുന്നത്? തെരുവ് തണ്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ മനുഷ്യന് ഒരു രാജ്ഞി അവളെ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ രാത്രിയിടയ്ക്കന് അവളെ സമർപ്പിക്കുകയോ. തെരുവ് തണ്ടി നിങ്ങൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാണ് ഞങ്ങളെല്ലാം ഇറക്കിയിരിക്കുന്നത്. അത് അത് അലുക്കുമാർ അയ്യപ്പനെങ്ങാണ്ട് പരിഭാഷപ്പെടുത്തിയ പണ്ട് അത് വിട്ടേ. അറബി പറയണോ? അല്ല അറബിയിൽ തന്നെ ആദ്യ ഹദീസ് വായിക്കണോ? പറ ഇപ്പം വായിപ്പിച്ചു തരാം, രണ്ട് മിനിറ്റിനുള്ളിൽ വായിപ്പിച്ചു തരാം. അറബിയൊക്കെ തന്നെ വിളിച്ചോണ്ട് വരാം, വായിപ്പിച്ചു തരാം. അഫ്സൽ അറബി വായിക്കണോ?
മകനെ, ഇത് ഇത് ക്ലബ് ഹൗസ് ആണ്. നമ്മുടെ സഹോദരങ്ങള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പം ഉസ്താദ് എന്തോ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ മൂത്ത ഉസ്താദന്മാരെ ഡിബേറ്റ് ചെയ്ത് എടുത്ത് തലക്കടിച്ച ഉസ്താദന്മാര് ഇവിടെ ഇരിപ്പുണ്ട്. അവരിപ്പം വരും, അവർ വേറെ റൂമിലുണ്ട്. അതുകൊണ്ട് അഫ്സൽ അറബിയുടെ കാര്യമൊന്നും പറയണ്ട. അല്ല അഫ്സല, ഈ തബാഖത്തുൽ കുബ്ര എന്ന് പറയാ കുബ്ര എന്ന് പറഞ്ഞ ആ പുസ്തകം, അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നതാണോ? ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതാണോ? ഈ സഫീ മുസ്ലിം ബുക്കാരിയും ഒക്കെ പോലെ അംഗീകരിച്ചിരിക്കുന്ന പുസ്തകമാണോ അഫ്സലെ? പറ അതെ, അത് ചരിത്ര ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചാണ്. ഇബ്നു ഹിഷാമിന്റെ സീറകളും ഈ പറയുന്ന ഇബ്നു ഹിഷാമിന്റെ സീറകളും. അതല്ല ചോദ്യം, അതല്ല ചോദ്യം. ഇസ്ലാമിക ലോകം അംഗീകരിച്ചിരിക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. മുസ്ലിങ്ങൾ അത് അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ. ഇപ്പൊ ഹദീസുകളെ പോലെ ഇത് അവരുടെ മതവിശ്വാസത്തിന്. പിന്നെ എന്തിനാണ് അവസരം അതൊക്കെ എടുത്തുകൊണ്ടുവരുന്നത്? അപ്പൊ നിങ്ങൾ കൊണ്ടുവരില്ലേ? നിങ്ങൾ കൊണ്ടുവരില്ലേ? നിങ്ങൾ ഖുർആൻ സഹീഹായ ഹദീസ് മാത്രം കൊണ്ടുവരുന്നു, എന്ത് മാത്രം എടുക്കുള്ളൂ? ഇബ്നു ഹിഷാം നിങ്ങൾ അടിക്കില്ലേ? തബരി അടിക്കില്ലേ? നിങ്ങൾ അടിക്കില്ലേ? നിങ്ങൾ ഖുർആൻ സഹീഹായ ഹദീസ് മാത്രം. ഇസ്ലാമിക ലോകം തള്ളിക്കളഞ്ഞാണോ? അല്ല, ചരിത്ര ഗ്രന്ഥങ്ങളെ ഇസ്ലാമിക ലോകം തള്ളിക്കളഞ്ഞ പുസ്തകമാണ് അത്, പറ. അപ്പൊ അതാണ് പറഞ്ഞ, ചരിത്ര ഗ്രന്ഥത്തെ ആ രീതിക്ക് കാണുന്നത് പറയണ. തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ആ തബരിയെ പോലെ തന്നെ അംഗീകരിക്കുന്നുണ്ടോ, ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പുസ്തകമാണോ ഇവിടെ അഫ്സൽ ഈ പറഞ്ഞ ഏതാണ് ഈ തബാഖത്തുൽ കുബ്ര എന്ന് പറയുന്ന പുസ്തകം? ഈ തബരി പോലെ തന്നെ സീറയെ ആരംഗീകരിക്കുന്നു എന്ന് പറയുന്നത്? ഈ സാക്ഷിയും ലിച്ച് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ എം ഒ അക്ബറും ജെറി തോമസും തമ്മിലുള്ള ഡിബേറ്റ് നടക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? സീറകളിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കും എന്നുള്ള ഒറ്റ വാചകം കേട്ടതോടുകൂടി അവരാകെ വെടി കൊണ്ട പോലെ ആയിപ്പോയി. ഒറ്റടിക്കലോ അമ്പുകൊക്കെ അങ്ങ് മാറി ആകെ സ്തംഭിച്ചു. പറ്റില്ല പറ്റില്ല പറഞ്ഞിട്ട് ആ ഒറ്റ സംഗതിയിലാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നേ ഇല്ല എന്നും പറഞ്ഞിട്ടാണ് അവർ സമാജത്തെ പിന്മാറിയത്. ഞങ്ങൾ പറയുന്നത് ശരി, ഞങ്ങൾ സീറകൾ വിട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല, അവർക്ക് പേടിയായി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പോഴത്തെ കാലമല്ല, ഒരു 12 കൊല്ലം 12-13 വർഷം മുമ്പുള്ള ആ കാലഘട്ടമാണ്. അന്ന് സീറ എന്നുള്ള വാക്ക് പോലും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾക്ക് പോലും അറിയാത്ത കാലത്താണ് ഞങ്ങളത് അവരുടെ ഞങ്ങൾ സീറകളിൽ നിന്ന് ഉദ്ധരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള ആ ടീം അത് സമൂഹത്തിന് പിന്മാറുന്നതിന് രസമല്ല. ഇതേ അക്ബറിന്റെ പുസ്തകത്തിനകത്ത് സീറകളിൽ നിന്നൊക്കെ അക്ബർ ഇഷ്ടംപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ സീറകളിൽ നിന്ന് ഉദ്ധരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർ പിന്മാറിയത്. എന്ന് വെച്ചാൽ അംഗീകരിക്കുന്നില്ല, അവർ പറഞ്ഞ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്നതല്ല എന്നാ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പേ ഞങ്ങളൊരു ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് മുഹമ്മദ് ഈസ വന്നിട്ട് ഇവിടെ സീറകളിൽ നമ്മളൊരു സാധനം എടുത്ത് ഉദ്ധരിച്ചപ്പോഴത്തേക്ക് അത് തള്ളിക്കളഞ്ഞു. പക്ഷെ കുറച്ചപ്പുറത്ത് മാറി വേറൊന്ന് വെളുപ്പിക്കാനായിട്ട് പുള്ളി അത് യൂസ് ചെയ്യുകയും ചെയ്തു. ഓർക്കുന്നുണ്ടോ മുലവടി ഹദീസിന്റെ കാര്യത്തില്? അതായത് ഈ മുഹമ്മദ് പരിപാടി നമ്മുടെ ഇവിടേക്ക് മുലകുടി അതീസമായിട്ട് വരുമ്പോ കയ്യിലൊരു സ്പൂണ് കാണും, അപ്പുറത്ത് സ്പൂൺ ഇല്ലാതെ ഇരിക്കും. അതാണ് വ്യത്യാസം. മുഹമ്മദ് ഈസയ്ക്ക് പാസ്റ്ററെ ഈ മുലകുടി ഹദീസിന്റെ ഒരു പണി കൊടുത്തായിരുന്നു. ഞാനൊരു പേര് തെറ്റിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് എന്റെ വീഡിയോ എടുത്തിട്ട് എന്റെ ഈ റെക്കോർഡിംഗ് എടുത്തിട്ട് ഭയങ്കര പുള്ള മിഷണറിമാര് തെറ്റിച്ചു പറയുന്നു മുലകടി നടന്നിട്ടില്ല. പുള്ളിക്ക് ഈ കാര്യം ജെറി ബ്രദർ ആദ്യമേ പണി കൊടുത്ത കാര്യം എല്ലാം അറിയാം, എന്നിട്ട് പിന്നെയും കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് വർഗീസ് പാസ്റ്ററിന്റെ ചാനലിൽ നമ്മള് ഇതിൽ തന്നെ ക്ലബ് ഹൗസിൽ തന്നെ റൂം ഇട്ട് നല്ല പണി കൊടുത്തായിരുന്നു മുഹമ്മദ് ഈസയ്ക്ക്. അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു ഉത്തരം പറയാത്ത ചോദ്യമാണ്. അല്ല അഫ്സല, ഒരു ചോദ്യം, ഈ മുഹമ്മദ് ഈസയുടെ സ്പൂണ് നമുക്ക് ഇസ്ലാമിക് സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടുമോ എവിടെയെങ്കിലും? സഹോദരന്മാരെ, ഇതിപ്പോ ഇവർക്ക് തന്നെ വ്യക്തി അധിക്ഷേപം നല്ലൊരു കാര്യം. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്പൂണിന്റെ കാര്യം. അത് വിട്ടേക്ക് അഫ്സൽ പറയട്ടെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരുന്നത്, ഇത്തരം കക്ഷികൾ കയറി വിഡിത്തഴിക്കുന്നു തൽക്കാലത്തെ ജയത്തിനു വേണ്ടി ചെയ്യുന്ന പണിയാണ് ഇത്.
ഒരു കാര്യം, അതായത് ഒരു സിസ്റ്റം ഒരു രാജ്യത്ത് അങ്ങനെ ഒരു കഷ്ടം ഉണ്ടായിരുന്നു. ഇതുപോലുള്ള കഷ്ടം പല രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ സഹോദരിയായിട്ട് കാണാൻ ഇങ്ങനെ കാര്യം ചെയ്തിരുന്ന് പറയുമ്പോൾ അതിന്ന് കാലഹരണപ്പെട്ടതാണ് സംബന്ധിച്ച പ്രശ്നം തീർന്നു. അത് കാലഹരണപ്പെടുകയും ചെയ്യരുത്. പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്താ ഇന്ന് സ്പൂണ് ഈ വിധത്തിൽ ഉപയോഗിക്കാത്തത്? ഒരു സഹോദരി ബന്ധത്തിന്റെ പേരിൽ ഈ ചോദ്യം വരിക സ്വാഭാവികമാണ്. അപ്പൊ ഇത് നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് കൃത്രിമം ഉണ്ടാക്കല്ലേ? കൃത്രിമ തെളിവുകൾ കൊണ്ടെത്തിക്കുന്ന ഒരു ഭവിഷ്യത്ത് അണി കണ്ടുവരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ ഇന്ന് ഈ ക്ലബ് ഹൗസ് ഇടാൻ തന്നെ റൂം തുറക്കാൻ തന്നെ കാരണം മിഷണറിമാരെ എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കും? എന്തുകൊണ്ടും വിമർശിച്ചോളൂ, എന്ത് കാരണത്താലും വിമർശിച്ചോളൂ. ആരാ വിമർശന നാദീരത്? ഞങ്ങൾ അറിയേണ്ടത് പറഞ്ഞോ? ഞങ്ങൾ തിരിച്ച് അക്ബർ സാഹിബിനെയോ അല്ലെങ്കിൽ മുഹമ്മദ് ഹുസൈനെ വിമർശിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആരെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങൾ ഖുറാനെയാണ് വിമർശിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ തിരിച്ചു ചോദിക്കാറുണ്ട് ഞങ്ങൾ ആരെ ഈസായി വിമർശിച്ചോ, ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തോ? ഞങ്ങൾക്ക് അത് ഭരിച്ചു, നിങ്ങൾ അതും വിമർശിച്ചു. ഞങ്ങൾ തിരിച്ച് വിമർശിക്കേണ്ടി വരുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേൽ കണ്ടതൊന്നും മനുഷ്യന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമില്ല. ഒരു മുസ്ലിമിന് പോലും ഗുണം ചെയ്യുന്ന ഒരു കാര്യമില്ല. അവിടെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ രാജാധികാരം കയ്യിൽ വെച്ച മുഹമ്മദിനും കൂടെ വന്ന ആൾക്കാർക്കും ഒക്കെ അത് പ്രയോജനപ്പെട്ടവർക്ക് ഭൂമി പിടിക്കാനും അധ്വാനിക്കാതെ ജീവിക്കാനും സ്ത്രീകളെ ഹോയിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി എന്നതിനുപരി, അത് ഇന്നും ചിലർ ഉപയോഗിക്കുന്നതിനുപരി, മാനവ സമൂഹത്തിന് ഇസ്ലാമിനെ കൊണ്ട് ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല, ഒരു ഗുണവുമില്ല. നിങ്ങൾക്ക് അത് പറയാനും പറ്റിയിട്ടില്ല. അക്ബർ സാഹിബിനോട് ഇതായിരുന്നു ചോദിക്കേണ്ടത്. അടുത്തത്, ഞങ്ങളെ കുറിച്ചല്ല അദ്ദേഹം പരാമർശിക്കുക, അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളല്ല പോകാത്തത്, ഞങ്ങൾ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാത്തത് അവിടെ ഈ ചർച്ചയ്ക്കകത്ത് ഡിബേറ്റിനകത്ത്, ഡിബേറ്റിൽ ഈക്വൽ വെയിറ്റേജ് കിട്ടണം. ഇത് ഡിബേറ്റില് എതിർകക്ഷിയല്ല തീരുമാനിക്കേണ്ടത് ഇപ്പുറത്തുള്ള ആൾ എന്ത് പുസ്തകം എടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ ആർക്കും സ്വീകരിക്കാനാവാത്ത പറയും. പിന്നെ വൺ സൈഡ് ടൈറ്റിൽ എടുക്കും, ഇതിലൊന്നും അല്ല താല്പര്യം. നിങ്ങൾ ഇരുപക്ഷത്തിനും സ്വീകാര്യമായ വിധത്തിൽ ടൈറ്റിലുകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറില്ല. ഇത് കൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ഞങ്ങൾ മുമ്പോട്ട് വച്ച കാര്യങ്ങൾക്കല്ല നിങ്ങളുടെ കിതാബുകളെ ആധാരമാക്കിയ കൃത്യം റെഫറൻസ് ആണ്. ഇപ്പൊ തന്നെ ഈ വിഷയം പറഞ്ഞു, ഒരു സ്ത്രീയെ ഒരു പൂന്തോട്ടത്തിൽ വെച്ച് ഒരു പുരുഷൻ കാണുക, അപ്പൊ അത് അവരോട് പറയാൻ സൈതം ദാനം ചെയ്യാൻ പറയുക. അപ്പൊ നിങ്ങൾ പറയാണ് അത് വേറൊരു ഹദീസിൽ ബാക്കി കിടപ്പുണ്ട്, അത് ഞങ്ങൾ കാണുന്നില്ല. അത് കാണാം. എന്താ ഹദീസിൽ? താങ്കൾ തന്നെ പറയുന്നു അവര് രാജാവിന്റെ മകളാണ്, രാജ്ഞിയാണ്. അപ്പൊ ഇവളുടെ കൺസെന്റ് ഇല്ലാതല്ലേ കല്യാണം കഴിക്കുന്നത്? അല്ല ലോകത്ത് ഏതെങ്കിലും ഒരു പുരുഷൻ ഭാര്യയോട് പറയോ നീ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യുക, അങ്ങനെ പറയോ? അങ്ങനെ പറയുന്നില്ല. ആ വാക്കളിൽ തന്നെ കിടപ്പുണ്ട് ഒരു അനൌചിത്യം കിടപ്പുണ്ട്. ഇതെടുത്തിട്ട് പറയുക നിങ്ങൾ പോയിട്ട് ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കണം. ഞങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര നാള് കഴിഞ്ഞുണ്ടായതാ? ഹദീസുകളിൽ കാണുന്ന ഇത്തരം കാര്യാദികളെ വെള്ളം ഊശാൻ വേണ്ടി ഉണ്ടാക്കിയ സംഗതിയാണ് ഹദീസ് നിദാന ശാസ്ത്രം. അപ്പൊ അതെടുത്തിട്ട് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? പണ്ട് പറഞ്ഞുകൊടുക്കുന്ന സ്ഥാനത്ത് ശരിയല്ല, അല്ല അത് ഹസനല്ല, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതെല്ലാം ഞങ്ങൾ വെട്ടി കൃത്യം തെളിവ് തന്നു. തെളിവ് തരുമ്പോഴത്തേക്ക് പറയാണ് ഞങ്ങൾ മുമ്പും ബിമ്പും വായിക്കുന്നില്ല, ഞങ്ങൾ മുമ്പും ബിമ്പും വായിച്ചിട്ടുണ്ട്, റെഫറൻസും തന്നിട്ടുണ്ട്. ഇതൊരു സ്ത്രീയോട് ഒരു പുരുഷൻ, അതും ലോകത്തിലെ ഇന്നത്തെ ഉത്തമ മാതൃകയാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് ചോദിക്കുക ഇതുപോലെ നമുക്ക് പറ്റുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇതുപോലെ അർസലിന് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് പ്രവാചകന് മാത്രം കൊടുത്ത അവകാശമാണ്, ഖുറാനിൽ എവിടെയും ഉണ്ടോ? അതായത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക അല്ലാതെയോ ചെന്നിട്ട് അവളോട് ഇങ്ങനെ പറയുക, എന്നിട്ട് ഭാര്യയാണെങ്കിൽ മുഖത്തടിക്കുന്ന വിധത്തിൽ സംസാരിക്കുക. അവൾ മുഖത്തടിക്കുന്ന വിധത്തിലാണ് പറയുന്നത്. ഇതുപോലെ പ്രവാചകൻ നാണം തരട്ട ദിവസം തിരിച്ചടിക്കുമ്പോൾ ഇത്രയും നാണം കിടുന്ന വിധത്തിൽ അവൾ തിരിച്ചടിക്കേണ്ടി വരുന്നത് എന്ത് വികാരമാണ് അവളെ വരിച്ചത്? അവളെ കൺസെന്റോട് കൂടിയാണോ വിവാഹം കഴിച്ചത്? ഈ ചോദ്യം ഉയരത്തില്ല. അതിന് വേറെ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു കാര്യമുണ്ട്. അപ്പൊ അതിന് ഇദ്ദേഹം പറയാണ് കുട്ടി ഇത് പഠിച്ചാൽ കുട്ടിക്കുള്ളിലേക്ക് അവിശ്വാസം കയറും, പിശാജ് കയറും, പിശാജ് കയറിയത് ആർക്കാ? അപ്പൊ നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുള്ളിടത്തോളം, ഇസ്ലാം ഉള്ളിടത്തോളം നിങ്ങൾ മറുപടി പറഞ്ഞ് മെടുക്കും. ഞങ്ങളുടെ സന്തോഷം എന്ന് വെച്ചാൽ ഈസയെ കൊണ്ടുവന്ന് പറയിപ്പിക്കും, അക്ബർ സാഹിബിനെ കൊണ്ട് പലത് പറയിപ്പിക്കും, അർസലിനെ കൊണ്ട് മറ്റൊന്ന് പറയിപ്പിക്കും. കാരണം ഇതിന് ഉത്തരവില്ല. ചുരുക്കത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിച്ച വൃത്തികേടാണിത്. ഇങ്ങനെ ലഘുവായിട്ട് ഇത് കാണാൻ ഞങ്ങൾക്ക് പറ്റും. അത് ആർക്ക് തോന്നിയാലും, ദാവീദിന് തോന്നിയാലും, മറ്റൊരാൾക്ക് തോന്നിയാലും, അഫ്സലിന് തോന്നിയാലും, എനിക്ക് തോന്നിയാലും, അൽകുമാറിന് തോന്നിയാലും, വൃത്തിയേട് വൃത്തിയേട് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വിചാരം ബാക്കി ആർക്ക് തോന്നിയാലും തെറ്റാണ്, മുഹമ്മദിന് തോന്നിയാൽ അത് പരിശുദ്ധമാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാകും. അതാണ് വ്യക്തമാക്കുന്നത്. ഞാൻ അതിന്റെ കാര്യമൊന്നും വിശദീകരിച്ചു കേൾക്കും. ഞാൻ പറഞ്ഞു അവര് ഈ പറയുന്ന നുഅ്മാൻ ഇബ്നു ഷറാഹ് എന്ന് പറയുന്ന അവരുടെ പിതാവ് അല്ല മുഹമ്മദ് ചെയ്ത ഇതുപോലെ ഇതിനെ സുന്നത്തായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ട്, ഗിറ്റാർ വായിക്കുന്നവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്.
മുഹമ്മദ് ചെയ്ത ഈ കാര്യം സുന്നത്തായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. മറ്റേ കാര്യങ്ങൾ ഒരുപാട് സുന്നത്താക്കിയിട്ട് ചെയ്യുന്നുണ്ടല്ലേ, ഇപ്പൊ തുപ്പിയതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കാര്യം ശരീരദാനം ചെയ്യാൻ പറയുന്നത് എന്താ പറയാ, സുന്നത്തായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഇതൊക്കെ അല്ല, ഞാൻ ഇന്നലെ ഒരു ഒരു ക്ലാസ്സില് നമ്മുടെ ഈ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാസ് എടുക്കുക. അവർ ഈ സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പൊന്നാനി പോകുന്ന കാര്യമാണ്. അപ്പോഴ് മൈലാഞ്ചിയെ കുറിച്ചൊരു ഒരു ചർച്ച വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി, ഈ മൈലാഞ്ചി ഇടുന്നത് സുന്നത്താണോ? കേട്ട ആൾക്കാർ പറയാ, വൃത്തിയോട് പറയാ വാസ്തവ. മനസ്സിലായോ കാര്യം? സുന്നത്തെന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പിടികിട്ടുകയല്ല. നമ്മൾ ഈ സുന്നത്ത് സുന്നത്ത് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് പിടികിട്ടൂല, അതിനാ ഞാൻ പറഞ്ഞത്. അല്ല, മൈലാഞ്ചി ഇടുന്ന സുന്നത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണോ എന്ന് അർത്ഥമുള്ളൂ. നബിചര്യകൾ പിന്തുടരുക എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, സുന്നത്ത്. അതെ അതെ അതെ. ചില സ്ഥലങ്ങളിലെ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ലിംഗാഗ്രഛേദം, അത് അങ്ങനെയും പറയുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള അർത്ഥം സുന്നത്ത്, ഞാൻ പാസ്റ്ററെയൊക്കെ കേട്ട് പഠിച്ചതാ. ചോദിക്കാൻ മുമ്പ് ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ. അപ്പൊ ഞങ്ങളായ സംബന്ധിച്ചോളം വലിയൊരു സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിന്റെ കാരണം പലയിടത്ത് ഈ വിഷയങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ പഠിക്കുന്നുണ്ട്, ഹിന്ദു സഹോദരന്മാർ പഠിക്കുന്നുണ്ട്, മുസ്ലിം സഹോദരന്മാരിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ഇത്രനാളും ഞങ്ങൾ കേട്ടിരുന്നത് ഈ അക്ബർ സാഹിബ് എവിടെയോ നിന്നുകൊണ്ട് ശക്തമായ വിധത്തിൽ പ്രിപ്പയർ ചെയ്യുകയാണ്, ഉടനെ വരുന്നുണ്ടൊരു കൊടുങ്കാറ്റ്. അപ്പോ പുലി വതുങ്ങുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകളൊക്കെ കണ്ടു. പക്ഷെ പുലി അല്ല വതുങ്ങിയെന്ന് നമുക്കിപ്പോ മനസ്സിലായി. അപ്പോ ഈ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് തന്നെ പബ്ലിക്കായിട്ട് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം ക്ലബ് ഹൗസിൽ വന്നിട്ട് ചർച്ചയ്ക്കിരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഈ വസ്തുത കൗണ്ടർ പോയിന്റിലെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഞാൻ വായിച്ചു. അപ്പോ മിഷനറിമാരെ എന്തിനാണ് ഇവർ വിമർശിക്കുന്നതെന്നാണ് അതിന്റെ തലക്കെട്ട്. അപ്പൊ മിഷനറിമാരെ വിമർശിക്കുന്നതിനകത്ത് യാതൊരു വിരോധം ഇല്ലാത്തതുകൊണ്ട് അതിൽ നമുക്ക് കമന്റ് ഇല്ല. ലെറ്റ് ദം ഡു, നോ പ്രോബ്ലം. എന്ത് പ്രശ്നമുണ്ട്? ഞങ്ങളെ വിമർശനം കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അതിനൊരു പ്രശ്നവും ഇല്ല. എന്നാൽ ഞങ്ങൾ എന്തുകൊണ്ട് ഖുറാനെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു വസ്തുത എടുത്ത് പരിശോധിച്ചിട്ട് എം അക്ബറും ഖുറൈശി ദേവനായ അള്ളാഹുവിനും ഇന്ന് പറ്റിയ പതനത്തിന്റെ കാരണങ്ങൾ അവരുടെ നാവിലൂടെ തന്നെ കേൾപ്പിക്കണം എന്ന് തോന്നി. അപ്പൊ അതിലെ ഒരു വസ്തുത എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ അല്പം കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് അക്ബർ സാഹിബിനെ കണ്ടിരുന്നത്. മുജാഹിദ് വാലിശ്ശേരി കണ്ണീരൊഴുക്കിക്കൊണ്ട് എനിക്ക് മറുപടി പറയുന്നൊക്കെ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു മുജാഹിദ് വാലിശ്ശേരിയാണ് പരിശീലനായി പോയത്, അല്ലെ ഈസയാണ്, ഈസ ഇതുപോലൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? എന്നാല് ആകപ്പാടെ തകർന്ന ഒരു നിലയിൽ അദ്ദേഹം തന്നെ സ്വന്തം റിസ്കിൽ ഇറക്കിയ വീഡിയോ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തു. ആ വീഡിയോയുടെ ഭാഗങ്ങൾ നമ്മൾ ക്ലിപ്പാക്കി മാറ്റിയിട്ട് വസ്തുതയിൽ നടത്തി മാറ്റാതെ സംസാരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്, സമയമാണ്. കാരണം മുഹമ്മദ് ആരില്ലെന്ന് ഞങ്ങൾക്ക് മാത്രമല്ല ഉത്തരം പറയാനാവാത്ത വിധത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ അധികായന്മാരെന്ന് അവർ കണ്ടിരുന്ന ആളുകൾക്ക് അവസ്ഥാവിശേഷത്തിൽ എത്തിച്ചേർന്നു. ഇപ്പൊ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല, അത് എന്താണ് പറയുന്നത്. കാരണം ഒരു പരിധി വരെയെങ്കിലും ഞാൻ അഫ്സലിനെ അഭിനന്ദിക്കുന്നു, സ്നേഹിക്കുന്നു. അതിന്റെ കാരണം ഒരു പരിധി വരെയെങ്കിലും ഇത്തരം വിഷയങ്ങളെ ഒന്ന് പറയാൻ എങ്ങനെങ്കിലും ആ മതത്തോട് ആത്മാർത്ഥ പുലർത്തി വരുന്നൊരു സഹോദരനാണ്. ഇവരെ പോലെ അല്ല, അദ്ദേഹത്തിലും അറിയാം ഇവർ ഈ പറയുന്നതെല്ലാം ശുദ്ധ കള്ളമാണെന്നറിയാം, ശുദ്ധ ഫോഷ്കാണെന്നറിയാം. പക്ഷേ ബാല്യം മുതൽ പഠിച്ചു വന്ന ഒരു വസ്തുതയുടെ പിന്നാലെ അന്ധമായി യാത്ര ചെയ്തപ്പോൾ ഉണ്ടായി വന്ന ഒരു വിധേയത്വം അദ്ദേഹത്തെ ഭരിക്കുന്നു. എന്റെ പ്രവാചകൻ ഇങ്ങനെ ആണോ, ഉള്ളം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് രക്തത്തിൽ രൂഢമൂലമായി കിടക്കുകയാണ്, എന്റെ പ്രവാചകൻ ചെയ്തതല്ലേ ശരി, ഈ ഒരു ബോധ്യം ഇങ്ങനെ കിടക്കും. പക്ഷേ ഇദ്ദേഹം പ്രവാചകൻ പോയിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ ധാർമ്മിക ബോധം പോലും ഇല്ലാത്ത അധമമായ ജീവിത പ്രവൃത്തിയുള്ള മനുഷ്യനെ എങ്ങനെ തെറ്റിലേക്ക് ചരിത്രത്തെ നയിക്കാം എന്ന് ചിന്തിച്ചു വന്ന ഏറ്റവും വൈശാരികമായ ചിന്താധാരയുടെ ഒരാൾ രൂപമായിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രസക്തിയും യേശുക്രിസ്തുവിന്റെ അമൂല്യതയും വ്യത്യസ്തതയും ഒക്കെ നിലനിൽക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ ഏത് വിശ്വാസ സംഹിതയും പറ്റുന്ന ആളുകളാകട്ടെ, ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങളോടാണ് ഇത്തരം ചോദ്യം ചോദിക്കുന്നതെങ്കിൽ
യേശുവിന്റെ മാതൃക പറയാൻ പറഞ്ഞ ഇവിടിക്കുന്ന ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് മ്യൂട്ട് മാറ്റിക്കൊണ്ട് ശക്തമായി വന്നിട്ട് അതിശക്തമായി തന്നെ വന്നിട്ട് അത് പറയാൻ ബാധ്യസ്ഥരാകും മത്സരിച്ച് പറയും. അതിന്റെ കാരണം യേശു ക്രിസ്തു ഞങ്ങൾക്ക് ആവേശമാണ് പ്രചോദനമാണ്. 2000 ആണ്ടുകളായിട്ട് യേശു ക്രിസ്തു അങ്ങനെ ചെയ്യാമായിരുന്നോ, അത് മോശമായി പോയില്ലേ എന്ന് അറക്കേണ്ട വെറുക്കേണ്ട ഓരോറ്റ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായില്ല. അതുകൊണ്ട് അഭിമാനമുള്ള ഒരു ഗുരു ഞങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. ഈ ഗുരു ഉള്ളിടത്തോളം കാലം, ആ ഗുരു സാന്നിധ്യം ഞങ്ങളിൽ നിറയുന്നിടത്തോളം കാലം, ഇത്തരം പണ്ഡിതന്മാർ വന്നാൽ അവരെ നേരിടുവാൻ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ ആധാരം ഇത്തരത്തിൽ ഞങ്ങളെ പ്രചോദിപ്പിച്ച നസറായനായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ ഓരോ വാക്കുകളുടെയും ആക്കവും തൂക്കവും വിലയും നിങ്ങൾ പരിശോധിക്കുക. യേശു ജീവിതത്തിൽ എല്ലാ തരത്തിൽപ്പെട്ട ആളുകളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട്, സ്ത്രീകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ തിരുശരീരത്തിലേക്ക് സ്ത്രീകൾ ആദരവോടെ തൊട്ടിട്ടുണ്ട്. ആ ശരീരത്തിൽ അവിടുത്തെ പാദം കഴുകിട്ട് മുടികൊണ്ട് ആ പാദം തുടച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ വൾഗറായ ചിന്തകൾ ഏറ്റിച്ച് അതിൽ ചെലുത്തിക്കൊണ്ട് യേശുവിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ദാവാക്കാരന്റെ മനസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ ആവശ്യം എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും രൂപത്തിൽ യേശുവിനെ മ്ലേച്ഛനാക്കിയിട്ട് വേണം കൊടും കുറ്റവാളിയായ ഒരു കാരവൻ കാട്ടറബി കൊള്ളക്കാരനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത അവസരം കണ്ടെത്തുകയാണ്. അയാളുടെ പാപത്തെ ലഘുവാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ചിത്രീകരിക്കുകയാണ്. പക്ഷേ യേശു ക്രിസ്തു ഒരിക്കല് നിരവധി ജനങ്ങൾ കൂടുന്ന ഒരു തെരുവീതിയിൽ നിന്നിട്ട് പുരോഹിത ശ്രേഷ്ഠന്മാരോട് വെല്ലുവിളിച്ച് ചോദിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ന്യായം എന്റെ തെറ്റിനെ കുറിച്ച് ബോധം വരുത്താൻ സാധിക്കും, ചൂണ്ടിക്കാണിക്കൂ എന്റെ കുറ്റം എന്താണ്, എന്നിലെ പ്രശ്നം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ നാവുകൾ മുഴുവൻ നിഷ്ക്രിയമാക്കിക്കൊണ്ട് വിരലുകൾ യേശുവിന് നേരെ ചൂണ്ടാനാവതില്ലാതെ നിൽക്കുന്ന ജനസഹസ്രങ്ങളുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ജനനായകന്റെ പേരാണ് ക്രിസ്തു. അതുകൊണ്ട് ഇന്നിവിടെ സംസാരിച്ച എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഒരുമിച്ച് ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ, സ്വന്തം മാറിലെ രക്തം പിളർന്ന്, സ്വന്തം ചങ്കിലെ ചോരയൊഴുക്കി ഞങ്ങളെ വീണ്ടെടുത്ത് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയട്ടെ, അനുഗമിപ്പാൻ യോഗ്യനായ, അനുസരിപ്പാൻ യോഗ്യനായ, വിശ്വസനീയനായ, യുഗപുരുഷനായ കർത്താവായ യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷിതാവ്. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. അമൂല്യമായ ചൈതന്യവത്തായ ആ ജീവിതത്തെ ഞങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞതാണ് ജീവിതത്തിന്റെ സന്തോഷം. ഇത്തരം അഭിമാനിക്കാൻ ഒരു വ്യക്തി നിങ്ങൾക്കില്ലാതെ പോയതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഇല്ലെങ്കിൽ പറയൂ, ചരിത്രത്തിൽ നിങ്ങൾക്ക് അഭിനമിക്കാൻ അഭിമാനിക്കാൻ ഇതാണ് ഞങ്ങളുടെ നേതാവെന്ന് ഉയർത്തി പറഞ്ഞിട്ട് ഒരു മാതൃകയെങ്കിലും മുമ്പോട്ട് വെക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് വരില്ല. ഇത് ഞങ്ങൾ അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരങ്ങളോട് ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോകാതെ. കാരണം അവരുടെ ഇടയിലൊക്കെ ഉണ്ട് ഒത്തിരി യോഗ്യന്മാരായ ആളുകൾ, ബുദ്ധനെ പോലുള്ള ആളുകളുണ്ട്, അനവധി അനവധി ആളുകളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് യാതൊരു മാതൃകയും ലോകത്തിന് കൊടുക്കാനാവാത്ത ഒരാളിനെ കൊള്ള കൊണ്ട്, സ്ത്രീഭോഗം കൊണ്ട്, ശിശുഭോഗം കൊണ്ട് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ തീർത്ത ഒരു പാവൻ ജനതയെ മുഴുവൻ തനിക്ക് വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞ് വഴിതെറ്റിച്ച ഒരു ഗോത്രദേവനെ പ്രപഞ്ചനാഥനാക്കി ഉയർത്തി തട്ടി മനുഷ്യനെ വഴിതെറ്റിച്ച, അതിന്റെ പേരിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ, അതിന്റെ പേരിൽ തകരാൻ വേണ്ടിയിട്ട് ഇന്നും ജനങ്ങളെ പറഞ്ഞയക്കുന്ന, ഇല്ലിട്രസി മുതലാക്കിക്കൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഏറ്റവും അധികം ശാപം വിതയ്ക്കുന്ന ഒരു സംസ്കാരത്തെ ഞങ്ങൾ ചെറുക്കുന്നത് ആരോടുമുള്ള വിരോധമല്ല, ആരോടുമുള്ള വിരോധമല്ല. അക്ബർ സാഹിബ് ഉൾപ്പെടെ ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ഏതൊരാളും അവരുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് സന്മാർഗത്തിന്റെ വഴിയിലൂടെ, ശ്രേഷ്ഠതയുടെ വഴിയിലൂടെ ചരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. ഏതായാലും ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ചർച്ച അവസാനിപ്പിക്കുകയല്ല, അത്യാവശ്യം പറയാനുള്ള ചിലർ കൂടി ഏതാനും മിനിറ്റുകൾ എടുത്തുകൊണ്ട് സംസാരിക്കാം. ചില ചോദ്യങ്ങൾ വന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ലളിതമായൊരു സന്ദേശം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം മോഡറേറ്റേഴ്സിന്റെ പക്കലേക്ക് വീണ്ടും മൈക്ക് കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. ജോൺ ബ്രദർ പറഞ്ഞു.